ഈ ISM നടത്തപ്പെടുന്ന ഈ സെമിനാറുകൾ അക്കാദമികമായി കേരളത്തിലെ വിജ്ഞാന മണ്ഡലത്തിൽ ചെയ്ത സേവനങ്ങൾ നാം മനസ്സിലാക്കിയതിനേക്കാളും വളരെ വലുതാണ്. കാലികമായ പഠിപ്പിക്കപ്പെടേണ്ട ചിലപ്പോൾ വിസ്മൃതിയിലായോ എന്ന് സംശയിക്കുന്ന പല വസ്തുതകളും വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി വേണ്ട വിധം ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ചെയ്യുന്ന വിധം ഇത്തരം സെമിനാറുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരള ബൗദ്ധിക മണ്ഡലത്തിൽ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മക്തിത്തങ്ങൾ, ഭാഷ, സാഹിത്യം, നവോത്ഥാനം, അതിൽ ഈ സെഷനിലെ അക്ഷരം, അദ്ദേഹത്തിൻ്റെ രചനയെ സംബന്ധിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഈ സെഷൻ വളരെ വ്യവസ്ഥാപിതമായ രണ്ട് പ്രബന്ധങ്ങൾ നമുക്ക് ശ്രവിക്കാനുണ്ട്. മക്തിത്തങ്ങളെ, നവോത്ഥാന സംരംഭങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തില് നവോത്ഥാനം എന്നതിന് എല്ലാ അർത്ഥത്തിലും തുടക്കം കുറിച്ച ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മക്തിത്തങ്ങൾ എന്ന് ഏവർക്കും അറിയാം. 1847 വെളിയങ്കോട് ജനിച്ച അദ്ദേഹം വളർന്ന സാഹചര്യമാണ് അദ്ദേഹത്തിലെ നവോത്ഥാന നായകനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വളർന്ന ആ കാലഘട്ടം ലോകത്താകമാനം തന്നെ എന്ന് പറയാം, വിശിഷ്യ ഇന്ത്യയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അധപതനത്തിന്റെ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ സംശയമില്ല. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദിശയിൽ വ്യവസായ വിപ്ലവവും അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തവും വെടിമരുന്നിന്റെ പ്രയോഗത്തിന്റെ ശാസ്ത്രീയമായ നേട്ടങ്ങളും യൂറോപ്യന്മാർ അവരുടെ കോളണി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉത്തരേന്ത്യയിലെ അലീഗർ മൂവ്മെന്റിനെ തുടർന്ന് കേരളത്തിൽ ഇതിന്റെ സാധ്യത ആദ്യമായി തന്നെ എന്ന് പറയാം മക്തിത്തങ്ങൾ ആരായുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായി മലയാള ഭാഷ, അന്ന് പ്രയോഗിച്ചിരുന്ന മലയാള ഭാഷ വളരെ വ്യവസ്ഥാപിതമായി ഉപയോഗിക്കുകയും അതിൽ അന്നുണ്ടായിരുന്ന ഒരു ശൈലി, ഇപ്പൊ ഭാഷയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1850-60 കാലഘട്ടങ്ങളിലെ മലയാള ഭാഷ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ 100 വർഷം മുമ്പ് എന്നുള്ള ഒരു പംക്തി മലയാള മനോരമയിലുണ്ട്. അതൊന്ന് വായിച്ചാൽ തന്നെ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മലയാള ഭാഷ ഇതായിരുന്നുവെങ്കിൽ പിന്നെയും ഒരു 100 വർഷമോ 75 വർഷമോ അപ്പുറം എന്തായിരിക്കും എന്നുള്ള രീതിയിൽ മുസ്ലിം സമുദായത്തിന് വെറും അറബി മലയാളം മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം വരുന്നത്. അറബി മലയാളം മാത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിദ്യാഭ്യാസ നിലപാടിന്, നയപരിപാടികളെ സംബന്ധിച്ച് അദ്ദേഹം മുസ്ലിം സമൂഹവും വിദ്യാഭ്യാസം എന്ന രീതിയിൽ തന്നെ ആ പേരിന് ഏകദേശം സമാനമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് കുട്ടികൾക്കാകെ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകിയിരുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് ഖുർആൻ ഓതാൻ വേണ്ടി ഒരാളുടെ അടുത്തേക്ക് അയക്കുക, ഓത്തുപള്ളി എന്നോ മറ്റോ പറഞ്ഞ് 3-ോ 4-ോ വർഷം ആ രീതി ചെലവഴിച്ചതിന് ശേഷം 10 കിതാബ് എന്ന് പറയുന്ന ഒരു കിതാബ് പഠിപ്പിച്ചു കൊടുക്കുകയും അത് മലയാളത്തില് പരിഭാഷപ്പെടുത്തപ്പെടുമെന്ന് പറഞ്ഞു. ആ മലയാള ഭാഷയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാട്ടിലെ ആദിവാസികൾക്ക് പോലും ഹസിപ്പിക്കുന്നതായ രീതിയിലുള്ള മലയാള ഭാഷയായിരുന്നു അത് എന്ന് പറഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് വേണം ഏറ്റവും ശാസ്ത്രീയമായ വിധം, അന്നത്തെ ഒരു 200-ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും ശാസ്ത്രീയമായ വിധമുള്ള മലയാള ഭാഷയിൽ ആദ്യമായി എഴുതിയ മുസ്ലിം ചിന്തകൻ അല്ലെ മുസ്ലിം ഉൽപ്പതിഷ്ണു എന്ന ദിശയിൽ മക്തിത്തങ്ങളുടെ സേവനം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ കാര്യമായ പ്രവർത്തനം ക്രിസ്തീയ പുരോഹിതന്മാർക്കെതിരിലായിരുന്നു എന്നും, ഇപ്പൊ മക്തി മനക്ലേശം, കടോര കുടാരം എന്ന ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കാണും, 1-2 സെഷൻ കഴിഞ്ഞതാണ്. ഈ ഗ്രന്ഥങ്ങൾ ആ രീതിയിലാകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളണിയായിരുന്നു. ഇന്തോനേഷ്യ ഡച്ചുകാരുടെയും ആഫ്രിക്കയിലുള്ള ഒട്ടുമുക്കാലും രാഷ്ട്രങ്ങൾ ഫ്രഞ്ചുകാരുടെയും മറ്റ് പാശ്ചാത്യ പറങ്കികളുടെയും ഒക്കെ കോളണിയായിരുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെയൊക്കെയും ക്രിസ്തീയമായ മതാധിപത്യം നിലനിൽക്കുകയും അന്ന് അവര് ഏത് കാലത്തെയും പോലെ ഇസ്ലാമിനെ വളരെ വലിയ ശത്രുവായി കണ്ടുകൊണ്ട് ഒരു ഇതൊരു ഭീകരന്മാരുടെയും തീവ്രവാദികളുടെയും കൊള്ളരുതാത്തരുടെയും അപരിഷ്കൃതരുടെയും ഭാഷയാണ് എന്നുള്ള രീതിയിൽ ലോകത്താകമാനം കേരളത്തിലും ഇന്ത്യയിലും പ്രചരണം നടത്തുകയും അതിന്റെ ഭാഗമായി ഇവർക്കെതിരിൽ
ഏത് രീതിയിൽ പ്രതികരണം സാധിക്കും എന്നുള്ള സാഹചര്യം അന്വേഷിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് മക്കി തങ്ങളുടെ പ്രസക്തി. ആ രീതിയിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതായി കാണാൻ കഴിയും. ഈ കഠോര കൂടാരം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ സംബന്ധിച്ച് എം ഗംഗാധരൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞൊരു വാക്ക്, അജ്ഞാനികളും അപരിഷ്കൃതരുമായ ഇന്ന് നാട്ടുകാരെ കേരളീയരെ എളുപ്പം കീഴടക്കാമെന്ന ധിക്കാരത്തിന് അന്തസ്സോടെ നൽകിയ ഒരു മറുപടിയായിരുന്നു ആ ഗ്രന്ഥം എന്നാണ് പല ബുദ്ധിജീവികളും വിശിഷ എം ഗംഗാധരൻ സാറ് അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ അഭിപ്രായം ഉന്നയിച്ചു. എന്ന് വെച്ചാൽ അന്ന് അത്തരം വിമർശനങ്ങൾ അനിവാര്യമായിരുന്നു. തന്നെയുമല്ല സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വിഭാഗം ആളുകളെ ഏത് രീതിയിലും മതപരിവർത്തന വിധേയമാക്കാമെന്ന് ഉള്ള ഒരു ശ്രമം നടത്തുന്നതോടൊപ്പം ഇന്നും ചില നമുക്കറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു കാർട്ടൂണിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു മതബിംബത്തിന്റെ പേരിൽ വളരെ വലിയ സംഘർഷങ്ങളും പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമാറുള്ള ഇന്ന് മാധ്യമങ്ങളിൽ നമ്മൾ പറയുന്ന പ്രചാരമായ മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത് പോലെ തന്നെ അന്ന് ക്രിസ്ത്യൻ പാതിരിമാർ ഈ സാഹചര്യത്തിൽ വളരെ ദുരുപയോഗപ്പെടുത്തുകയും അതിനെതിരിൽ മുസ്ലിം സമുദായത്തിന് വളരെയേറെ പീഡിപ്പിക്കുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ, ഈ കടോരകൂടാരം പോലെ തന്നെയുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പാർക്കലീത്ത പോർക്കളം, നബി നാണയം, അതുപോലെ തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുവിശേഷ നാശം, മദ്യപാനവുമായി പരിഹസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളൊക്കെ ഏത് കാലത്തും മദ്യത്തിന്റെ അടിമകളായിരുന്ന ആ രീതിയിൽ മദ്യപാനവും മിശിഹ മതാഭിമാനവും എന്ന രീതിയിലുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ഈ വിഷയകമായി ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പ്രബോധന ശൈലിയോടാണ് അദ്ദേഹം വിരോധം പ്രകടിപ്പിച്ചത്. എന്നാൽ ക്രിസ്തുമതവും ഹിന്ദുമതവും ഇസ്ലാമും കേരളത്തെ പോലെയുള്ള പ്രദേശത്ത് ഒന്നിച്ച് അവരുടെ ജനാധിപത്യ മതേതരത്വ പ്രക്രിയകൾ മുന്നോട്ടു പോകണമെന്ന്, അവരുടെ പൊതുജീവിതം രൂപപ്പെടുത്തണമെന്ന് വ്യക്തമായൊരു ഭരണഘടനയും രാഷ്ട്രീയ അവബോധവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ആവശ്യപ്പെടുകയും നാം എല്ലാവരും വളരെ അഭിമാനത്തോടു പറഞ്ഞ ഐക്യ കേരളം എന്നുള്ള ആശയം തന്നെ തന്റെ സൃഷ്ടികളിലൂടെ ഐക്യ കേരളം എന്ന ആശയം തന്നെ ബീജം കുറിച്ചത് മക്തി തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് എന്ന് പറയുന്ന ചിന്തകാരന്മാരും എഴുത്തുകാരും. ഈ സംസ്ഥാനത്ത് ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ പിന്തുണയോടും സഹകരണത്തോടും കൂടി മാത്രമേ ഒരു മത സമൂഹത്തിനിടെ നിലനിൽക്കുവാനും അവിടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിലും അദ്ദേഹം ക്രിസ്ത്യ സമൂഹവുമായി ഏറ്റുമുട്ടലുണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും ഹിന്ദു സഹോദരന്മാരാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ സഹായവും ആ പ്രദേശത്ത് ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഇടപെടലും മൂലം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒട്ടനവധി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത ദിശയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം വളരെയേറെ പ്രാധാന്യം നൽകിയത് നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ നിലനിന്ന വിദ്യാഭ്യാസത്തെ അതിനിശിതമായി വിമർശിക്കുകയും അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രവും അറബി ഭാഷ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും അറബി മലയാളത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും മാത്രമല്ല ഒരു സമൂഹത്തിന്റെ വളർച്ചയും ഉന്നമനത്തിനുള്ള ശക്തിയും എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും മാതൃഭാഷയായ മലയാളത്തിലൂടെ മലയാളം വിദ്യാഭ്യാസത്തിലൂടെയും മലയാളം അധ്യയനത്തിലൂടെയും മാത്രമേ ഈ പ്രദേശത്ത് ഒരു പുരോഗമന പ്രസ്ഥാനം എന്നുള്ള രീതിയിലും ഒരു പ്രബോധന സമൂഹം എന്നുള്ള രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും ആശയഭജനം നടത്തുകയും ചെയ്തു മക്തി തങ്ങൾ. മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നതിലൂടെ അലീഗർ മൂവ്മെന്റിന് ഇംഗ്ലീഷ് ഭാഷയുടെ പരിജ്ഞാനവും ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധവും തീർക്കുകയും ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാലേ മുസ്ലിം സമൂഹത്തിന് അഭിനതി ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഏകദേശം അതേ പ്രതലത്തിൽ നിന്നുകൊണ്ട് മലയാള ഭാഷ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുകയും അതിലൂടെ വിദ്യാഭ്യാസത്തിന് അഭിനതി കാംക്ഷിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചത്. ഈ രീതിയിൽ ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ നവോത്ഥാന ശില്പി എന്നുള്ളതും ഐക്യ കേരളത്തിന്റെയും ഐക്യസംഘത്തിന്റെയും ഒക്കെ
ഒരു പ്രമുഖമായ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഏറ്റവും ശാസ്ത്രീയമായ വിധം മക്തിത്തങ്ങളെ വായിച്ചെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത്. നവോത്ഥാന ശില്പികൾ എന്ന് പറയുന്നവരുടെ പിന്തുടർച്ചാവകാശികൾ ആ നവോത്ഥാന മൂല്യങ്ങൾ മുഴുവനായും എവിടെയോ വലിച്ചെറിഞ്ഞ് ഏത് നവോത്ഥാന പ്രസ്ഥാനം തുടങ്ങിയ കാലത്ത് യാഥാസ്ഥിക വിഭാഗം എവിടെയായിരുന്നുവോ ആ രീതിയിലുള്ള യാഥാസ്ഥികമായ മുഴുവൻ വിശ്വാസങ്ങളും ഖുർആനിന്റെയും ഹദീസിന്റെയും ശാസ്ത്രീയ ദർശനത്തിന്റെയും പേരിൽ ലേഖനങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ന്യായീകരിച്ചുകൊണ്ട് സമൂഹത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുകയും ശത്രുക്കളെ പോലും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ഇസ്ലാഹി സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും ഈ കേരളത്തിൽ ലോകത്തൊന്നും മാതൃകയില്ലാത്ത വിധം പ്രവർത്തിച്ചിരുന്നു എന്ന് ശത്രുക്കൾ പോലും പറഞ്ഞ ഈ കേരളത്തിൽ പോലും നിലനിൽപ്പ് അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് മക്തിത്തങ്ങളെ കുറിച്ചുള്ള ഈ സിംബോസിയവും ഈ സെമിനാറും പുതിയതായ ഒട്ടനവധി മക്തിത്തങ്ങൾമാർ ഉദയം ചെയ്യുന്നതിന് കാരണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, വയനാട് മുട്ടിൽ ജബ്ലിയമോ അറബി കോളേജിലെ അറബി വിഭാഗം തലവനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ വിചക്ഷണർക്കുള്ള ഗനി അവാർഡ് ജേതാവാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര പഠന വിദ്യാഭ്യാസ ബോർഡുകളിൽ സ്ഥിരാംഗമാണ്. കേരള സർക്കാരിന്റെ കീഴിൽ പുറത്തിറക്കുന്ന ഭാഷാ ഗ്രന്ഥ രൂപീകരണ സമിതിയിലെ എക്സ്പേർട്ട് മെമ്പറാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സർവകലാശാലകളിലും അക്കാദമിക സെമിനാറുകളിലും അറബി ഭാഷയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ ഗവേഷണ പ്രധാനമായ 8 പുസ്തകങ്ങൾക്ക് പുറമെ കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ബിരുദാനന്തര അറബി ഭാഷാ പഠനത്തിന്റെ പാഠ്യബുക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അക്കാദമിക രംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി മക്തിത്തങ്ങളുടെ നവോത്ഥാന ഭൂമിക എന്ന വിഷയത്തിൽ നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, ഒരു സമൂഹത്തിൻ്റെ ചരിത്രവും പൈതൃകവും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കഴിഞ്ഞുപോയ കാലത്തുള്ള മുസ്ലിങ്ങൾ കണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനും പൈതൃക സംരക്ഷണത്തിനും ചരിത്രത്തിലൂടെ പിന്നോട്ടു പോയി കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും അടിക്കടി ഉത്ബോധനം നൽകുകയും ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് ദൃശ്യമായ വിദ്യാഭ്യാസപരമായ ഉണർവും ആദർശപരമായ ഔന്നിത്യവും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത എല്ലാ രംഗത്തുമുള്ള അവബോധവും ഉത്ഭവിക്കുന്നതും ഉണ്ടാവുന്നതും യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നടന്ന, ഇവിടെ ഇതുവരെയും പരാമർശിച്ച, ഇനിയും പരാമർശിക്കാനിരിക്കുന്ന മക്തിത്തങ്ങളുടേത് പോലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീർണത സംഭവിക്കുന്നിടത്ത് ജീവന്റെ തുടിപ്പുകൾ താമസിയാതെ ഉണ്ടാകുമെന്നത് പ്രാപഞ്ചികമായ നിയമമാണ്. നരവംശ ശാസ്ത്രത്തിലും ഇത് ശരിയായി പുലരുന്നുണ്ട്. ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു നവോത്ഥാന ശ്രമങ്ങൾക്ക്
ഉചിതരായ ആളുകളെ നിയോഗിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായിരുന്നു കേരള സമൂഹത്തിൽ നവോത്ഥാന കിരണങ്ങൾ ദൃശ്യമായത്. ഈ രംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് സയ്യിദ് സനാഉള്ള മക്ദി തങ്ങൾ. അദ്ദേഹം നടത്തിയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായിരുന്നു. ബഹുമുഖ പ്രതിഭയായിരുന്ന തങ്ങൾ തന്റെ ജീവിത ദൗത്യമായി സാമൂഹ്യ നവോത്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. തീവ്രമായ ഈമാനിക ആവേശവും ഉദ്ദേശ ശുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനാനിരതമായ ഇടപെടലുകളും ഈ ദൗത്യത്തിന് അതിജീവന ശേഷി പകർന്നു കൊടുക്കുകയും ചെയ്തു. മുസ്ലിം നവോത്ഥാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യമെങ്കിലും തന്റെ പ്രവർത്തനങ്ങൾക്ക് മറ്റു സമുദായങ്ങളിലും തത്സമയം പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. ഈഴവ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവും പുലയ വിഭാഗത്തിൽ പ്രവർത്തിച്ച അയ്യൻകാളിയും നമ്പൂതിരിമാർക്കിടയിലെ വിട്ടി ഭട്ടത്തിരിപ്പാടും സമത്വസമാജ സ്ഥാപകനായ വൈകുണ്ഠം സ്വാമികളും തങ്ങൾ ഉയർത്തിവിട്ട നവോത്ഥാന ചിന്തയുടെ പ്രതിപ്രവർത്തനങ്ങളായിരുന്നു എന്ന് വിലയിരുത്താവുന്നതാണ്. കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഉമർ ഖാദിയുടെ പ്രധാന ശിഷ്യൻ സയ്യിദ് അഹമ്മദ് തങ്ങളുടെ മകനാണ് സനാഉള്ള മക്ദി തങ്ങൾ. അറബി, മലയാളം, ഹിന്ദുസ്ഥാനി, പാർസി, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന തങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണകൂടം എക്സൈസ് ഇൻസ്പെക്ടറായി ജോലി നൽകിയിരുന്നു. എന്നാൽ 36-ാം വയസ്സിൽ 1882 ഈ ജോലി അദ്ദേഹം ഒഴിവാക്കി. അജ്ഞതയിലും ജീർണതയിലും കഴിഞ്ഞിരുന്ന സമൂഹത്തിന്റെ ദുരവസ്ഥക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരുന്നു ജോലി ഉപേക്ഷിച്ചത്. തുടർന്നുള്ള 30 വർഷം മലബാറിലും തിരുവിതാംകൂറിലുമായി ഓടി നടന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിന്റെ പുതിയ അധ്യായമായി മാറുകയാണ്. പ്രസംഗം, രചന, സംവാദം, പത്രപ്രവർത്തനം എന്നിവയെല്ലാം നവോത്ഥാന ശാക്തീകരണത്തിന് അദ്ദേഹം ഉപയോഗപ്പെടുത്തി. തന്റെ വ്യക്തിത്വ ഗുണങ്ങളും ശേഷി സാധ്യതകളും ഈ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തുകയും ചെയ്തു. ഒരു ദേശീയ സാമുദായിക മത ദേശീയ സാമുദായിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യഥാസമയം തിരിച്ചടി നൽകുവാനും നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പിൽക്കാലത്ത് കേരളത്തിൽ വന്ന എല്ലാ നവോത്ഥാന സംരംഭങ്ങളും മക്ദി തങ്ങളുടെ ശ്രമങ്ങളുടെ തുടർച്ചയായിരുന്നു എന്ന് വിലയിരുത്താവുന്നതാണ്. പ്രവർത്തന ശൈലി. യഥാർത്ഥ മതം അനാവരണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നവോത്ഥാന ചിന്തകളുടെ മർമ്മം. അക്കാലത്ത് കേരളത്തിൽ ശക്തിപ്പെട്ടു വന്നിരുന്ന ക്രൈസ്തവ മിഷനറിയുടെ പ്രചാരണ വൈകൃതം തുറന്നു കാണിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ആ സന്ദർഭത്തെ അദ്ദേഹത്തിന്റെ വരികളിൽ ഇപ്രകാരം വായിക്കാവുന്നതാണ്. ക്രൈസ്തവ പുരോഹിതന്മാർ ഇസ്ലാം മതത്തെയും മുഹമ്മദ് നബിയെയും അവരുടെ പ്രസംഗങ്ങളിൽ അധിക്ഷേപിക്കുന്നത് സാധാരണമായിരുന്നു. ഇവരുടെ പ്രസംഗത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. എന്നിലുള്ള ഹാഷിമി മുഗള രക്തം തിളക്കാൻ ഇത് ഇടയാക്കി. ഞാൻ എന്റെ ചെറിയ ഉദ്യോഗം രാജിവെക്കുവാനും ഇസ്ലാമിനെ പ്രതിരോധിക്കുവാനും തീരുമാനിച്ചു. ക്രൈസ്തവ പ്രചാരണത്തിനോടൊപ്പം ഇസ്ലാം മതത്തെ അവഹേളിക്കുന്ന പ്രവണതയും മിഷണറിമാർക്കിടയിൽ ഉണ്ടായിരുന്നു. തങ്ങളുടെ നവോത്ഥാന ചിന്തകൾ സജീവമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്.
അദ്ദേഹത്തിന്റെ മുഖ്യ രചനകളൊക്കെയും ക്രൈസ്തവ മിഷണറിയുടെ ഇസ്ലാം വിരുദ്ധ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ്. ഈ പരമ്പരയിലെ പ്രഥമ രചനയാണ് കഠോര കൂടാരം. ക്രിസ്തീയ അജ്ഞാന വിജയം, സത്യദർശിനി, തൃശിവപ്പേരൂർ ക്രിസ്തീയ വായടപ്പ്, നബിനാണയം, തണ്ടാൻ കണ്ട മാല, മക്തി സംവാദജയം, മുക്തി വിളംബരം, സുവിശേഷനാമം, മക്തി തങ്ങൾ ആഘോഷം, മഷീഹ മതമൂലനാശം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മുഖ്യ ക്രൈസ്തവ ഖണ്ഡന രചനകൾ. വിശ്വാസ ആദർശങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പകരം ജനങ്ങളുടെ അജ്ഞതയും നിരക്ഷരതയും മുതലെടുത്ത് നടത്തുന്ന ക്രൈസ്തവ പ്രചരണത്തെ അദ്ദേഹം യുക്തിപൂർവം തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ വിമർശിക്കുന്നുണ്ട്. ബഹുസ്വരത നിലനിൽക്കുന്ന നാട്ടിൽ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ തനിമയും വ്യക്തിത്വവും ഉണ്ടാവണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ക്രൈസ്തവർ ഇസ്ലാമിനെ പോലെ തന്നെ ഹൈന്ദവതയെയും നിന്ദിച്ചുകൊണ്ടായിരുന്നു അക്കാലത്ത് സംസാരിച്ചിരുന്നത്. അതിന്റെ പൊള്ളത്തരം എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങളുടെ കണ്ണിൽ കോൽ ഇരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരുണിനെ എടുത്തു കളയട്ടെ എന്ന് പറവത് എങ്ങനെ എന്നതാണ് അക്കാലത്തുള്ള ശൈലിയിൽ. ഈ പ്രബോധന ശൈലിയെ അല്പം അപഹസിച്ചുകൊണ്ട് തന്നെ മക്തി തങ്ങൾ എഴുതിയിരിക്കുന്നത്. ക്രൈസ്തവ ഹൈന്ദവ ആചാരങ്ങളുടെ വിശ്വാസ താരതമ്യം നടത്തുന്ന പട്ടിക കഠോര കൂടാരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൗഹീദിന്റെ യഥാർത്ഥ രൂപവും തനിമയും അതിന്റെ യുക്തിഭദ്രതയും വ്യക്തമാക്കി തങ്ങൾ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടവർ ആരും ദൈവമോ ദൈവാംശമോ അല്ല. ഹൈന്ദവതയിലെയും ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലെയും ഉദ്ധരണികൾ ഉദ്ധരിച്ച ശേഷമാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടവർ ആരും ദൈവമോ ദൈവാംശമോ അല്ല. ദൈവമെന്ന് വിചാരിപ്പാനുള്ള യോഗ്യത ഇവരിൽ തീരെ കാണുന്നില്ല. ദൈവാംശമെന്ന് വിചാരിപ്പാൻ വേദശാസ്ത്രങ്ങൾ അനുവദിക്കുന്നുമില്ല. സത്യസ്വരൂപനായ ആ പരമാർത്ഥ ദൈവം വേറെ തന്നെ ഇരിക്കുന്നു. അവൻ ആദ്യ മദ്യാന്തവിഹീനനും അഖണ്ഡനും സംപ്രയസ്ഥാനം ഇല്ലാത്തവനും അപ്രത്യക്ഷനും നിരാകാരനും നിരാകാരനും നിരൂപനും നിഷ്കളങ്കനും നിഷ്കാരണനും നിരാധരനും സർവാധരനും സർവശക്തനും സർവവ്യാപ്തിയും വിശുദ്ധ ബ്രഹ്മവും സ്വയംഭൂവും ആകുന്നു. നവോത്ഥാന ശ്രമങ്ങളിൽ മക്തി തങ്ങളുടെ മനോഭാവം ആദരണീയവും അനുകരണീയവുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആദർശപരമായ വിയോജിപ്പുള്ളപ്പോൾ തന്നെ ഇതര വിഭാഗങ്ങളോട് അദ്ദേഹം പൂർണ്ണ സൗഹൃദത്തിലായിരുന്നു. ക്രൈസ്തവരെ വ്യക്തമായി തന്നെ സഹായിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തെ മൊത്തത്തിൽ എതിർക്കുകയോ അവരുടെ വിദ്യാഭ്യാസ ഉദ്യോഗങ്ങൾ വർജിക്കുകയോ ചെയ്തിരുന്നില്ല. തങ്ങളുടെ നവോത്ഥാന വീക്ഷണത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന പ്രാധാന്യമർഹിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്: അദ്ദേഹത്തിന്റെ ജ്ഞാനസമ്പത്തും ഔചിത്യ ബോധവുമായിരുന്നു അത്. മതമൂല്യങ്ങളുടെ പ്രാമാണികതയിൽ കണിശത കാണിക്കുമ്പോൾ തന്നെ മാറിവരുന്ന ചുറ്റുപാടുകൾക്കും സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കും അനുസൃതമായി കാലിക പ്രശ്നങ്ങളിൽ മതവിധികളുടെ പുനർവായനയും അദ്ദേഹം ശീലിച്ചിരുന്നു. ജ്ഞാനമില്ലെങ്കിൽ മാനമില്ല, മാനമില്ലെങ്കിൽ നാണമില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നവോത്ഥാന പ്രവർത്തനങ്ങളിലെ ജ്ഞാനാധിഷ്ഠിത സമീപനം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നവോത്ഥാനവും വിദ്യാഭ്യാസവും. തങ്ങൾ ഏറ്റെടുത്ത നവോത്ഥാന ദൗത്യത്തിന്റെ മറ്റൊരു ഭാഗമായിരുന്നു വിദ്യാഭ്യാസ ബോധവൽക്കരണം. പാശ്ചാത്യൻ ശൈലിയിലുള്ള വിദ്യാഭ്യാസത്തോട്
പൊരുത്തപ്പെടാതെ നിൽക്കുകയായിരുന്നു മുസ്ലിം സമൂഹം അന്ന്. കാലിക ജ്ഞാനങ്ങൾ പഠിക്കാതെ വേദപാരായണത്തിൽ മാത്രം തളച്ചിടുന്ന വിദ്യാഭ്യാസ രീതിയിൽ അദ്ദേഹം അമർഷം പ്രകടിപ്പിക്കുന്നു. വേദഭാഷയായ അറബി ഒഴികെ മറ്റെല്ലാം മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, ഫിലോസഫി പഠിക്കുന്നതിൽ ചിലവാക്കുന്ന ദ്രവ്യം ദുർവ്യയത്തിൽ ചേരുന്നു എന്നൊക്കെ കരുതുന്ന മുഷിഞ്ഞ ബുദ്ധികളെ പുഴുക്കിലുട്ട് തച്ചലക്കി ശുദ്ധമാക്കണമെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ജീവിതാവശ്യമായ പഠനങ്ങൾ ഒന്നും നമുക്ക് വേണ്ട, രാജ്യസേവ, ഉദ്യോഗം മുതലായവ നമുക്ക് കൊള്ളരുതാത്തതാണ്, പരചിന്ത അതായത് പരലോകചിന്ത മാത്രം നമുക്ക് വേണ്ടതാകുന്നു എന്നും മറ്റും ഉപദേശിക്കുന്നത് മൂത്ത മൂഢതയാകുന്നു എന്നും അദ്ദേഹം കുറിക്കുന്നു. ഈ വരികൾ അന്നത്തെ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ നേർക്കാഴ്ചയാണ്. നിലവിലുണ്ടായിരുന്ന വികൃതമായ പഠന ബോധന ശൈലിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അക്ഷരാഭ്യാസ പ്രാപ്തരാകുന്ന പുത്രപുത്രിമാരെ ഖുർആൻ ഓതിക്കുന്ന മൊല്ലമാരെ ഏൽപ്പിക്കുന്നു. ഖുർആൻ അവസാനിക്കുന്നതുവരെ അതിൽ തന്നെ ശ്രമിപ്പിക്കുന്നു. രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നു. ഉടനെ 10 കിതാബ് എന്ന പുസ്തകം എടുക്കുന്നു. അത് അറബി ഭാഷയിൽ ഉള്ളതാകയാൽ വാചകം ചൊല്ലി മലയാള ഭാഷയിൽ അർത്ഥപ്പെടുത്തി പഠിപ്പിക്കുന്നു. അർത്ഥപ്പെടുത്തുന്ന മലയാളം മലവാസികൾ പോലും ഹസിക്കത്തക്കതാകുന്നു. ഇതാണ് അദ്ദേഹത്തെ അന്നത്തെ വിദ്യാഭ്യാസ ശൈലിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. സമൂഹം മൊത്തത്തിൽ ഉണരാത്ത കാലത്തോളം ആദർശപരമായ നവജാഗരണം ഫലപ്രദമായി നടത്തുവാൻ കഴിയുകയില്ല എന്നതായിരുന്നു തങ്ങളുടെ നിരീക്ഷണം. ഒരു സമൂഹം സ്വയം മാറ്റവിധേയമാകാതെ അള്ളാഹു അവരെ പരിവർത്തിപ്പിക്കുകയില്ല എന്ന ഖുർആൻ വചനം നവോത്ഥാനത്തിന് സുസജ്ജമായ സാമൂഹിക തലങ്ങളുടെ അനിവാര്യത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസം എന്നത് ഹൃദയാന്തരം ഉണ്ടാക്കുന്ന ഐക്യതയും സ്നേഹസ്ഥിരതയും ആകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് ശ്രമപ്പെട്ടും ഫലപ്പെട്ടും വരേണമെങ്കിൽ ജനാവസ്ഥയും അനുകൂലിക്കണം എന്ന് മക്തി തങ്ങളുടെ സമ്പൂർണ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള മുസ്ലിങ്ങളിൽ കാണുന്ന വിദ്യാഭ്യാസ ഉണർവിന്റെ മുഖ്യ ഉറവിടം 100 പഴക്കമുള്ള മക്തി നവോത്ഥാന ചിന്തകളാകുന്നു എന്ന് പറയാൻ കഴിയും. സ്ത്രീ വിദ്യാഭ്യാസം. പെൺകുട്ടികൾ പാഠശാലയിൽ പോകുന്നതും വിദ്യ നേടുന്നതും മതവിരുദ്ധവും സമുദായ വിരുദ്ധവുമായിട്ടായിരുന്നു അന്ന് മുസ്ലിങ്ങൾ കണ്ടിരുന്നത്. സ്ത്രീകൾ നിരക്ഷരരായി തുടരുന്ന കാലത്തോളം ഏത് നവോത്ഥാനവും അർത്ഥപൂർണമായിരിക്കുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. രചനകളിലും ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകൾ പഠിക്കുന്നതിലേക്ക് പ്രത്യേക പാഠശാലകൾ ഏർപ്പെടുത്തി കിട്ടണമെന്ന് അപേക്ഷിക്കുന്നതും വിവരമില്ലായ്മയാകുന്നു എന്നാണ് ഈ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഇസ്ലാം മുറ തെറ്റാതെ തന്നെ പെൺപിള്ളേർ പൊതു പള്ളിക്കൂടങ്ങളിൽ അഭ്യസിക്കണം. സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള തങ്ങളുടെ നിലപാട് ഈ വരികളിൽ വ്യക്തമാണ്. സ്ത്രീ സമൂഹത്തിന്റെ നിരക്ഷരതയിലാണ് പൗരോഹിത്യ പാരമ്പര്യങ്ങളുടെ നിലനിൽപ്പ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അടുക്കള വിട്ടു പോയില്ല, അറിവുള്ളവരെ കണ്ടില്ല, അറിവുകളൊന്നും പഠിച്ചില്ല, ഫതുവക്കൊന്നും മുട്ടില്ല എന്നത് മക്തി തങ്ങളുടെ എപ്പോഴും പറയാറുള്ള സമൂഹത്തിന്റെ പരിതാപകരമായ അവസ്ഥയും സ്ത്രീ സമൂഹത്തിന്റെ അധമത്വവും കാണിച്ചുകൊണ്ട്
ഈ വാക്യം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പത്രമായ തുഹ്ഫത്തുൽ അഹ്യാർ എന്ന പത്രത്തിൽ ആദ്യമായി ഈ കാര്യങ്ങൾ, ഈ മുദ്രാവാക്യം എടുത്തുദ്ധരിച്ചുകൊണ്ടായിരുന്നു ലേഖനങ്ങൾ എഴുതിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം മുസ്ലിം സ്ത്രീ മതത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചായിരിക്കണം സമൂഹത്തിൽ നിലകൊള്ളേണ്ടത് എന്ന് അദ്ദേഹം ശക്തമായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. പാശ്ചാത്യൻ സൃഷ്ടിയായ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അർത്ഥശൂന്യത നാരി നരാഭിചാരി എന്ന കൃതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബിദഅത്തുകൾക്കെതിരെ മുസ്ലിം നവോത്ഥാനത്തിന്റെ മുഖ്യ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചത് ബിദഅത്തുകൾ, അനാചാരങ്ങൾ എന്നിവ ഉന്മൂലനം ചെയ്യാനായിരുന്നു. ചന്ദനക്കുടം, കൊടികുത്തു നേർച്ച, മുഹറം, മൗലിദ് ആഘോഷങ്ങൾ, മരുമക്കത്തായം എന്നിവയെ നിഷിതമായി അദ്ദേഹം വിമർശിച്ചു. ഇത് യാഥാസ്ഥികരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അവർ അന്നത്തെ സർക്കാരിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം മുടക്കുവാൻ തുടങ്ങി. തങ്ങളുടെ പ്രഭാഷണം ക്രൈസ്തവ മതപ്രചാരണ ശൈലിയാണെന്നും അവർ ആരോപിക്കുകയുണ്ടായി. തങ്ങൾ ഇതിനെതിരെ ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്: ജൂദാസ് ക്രിസ്തുവിനോട് ചെയ്ത പോലെ ഒരുവൻ കോടതിയിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞു. പൗരോഹിത്യം നടത്തിയ പരാക്രമത്തിൽ അദ്ദേഹത്തിന് ജീവിതം ദുസ്സഹമായിരുന്നു. നിസ്സഹകരണവും ബഹിഷ്കരണവും തുടർന്നെങ്കിലും നവോത്ഥാന രംഗത്ത് അദ്ദേഹം പിന്മാറിയില്ല. പലപ്പോഴും ഹൈന്ദവ സഹോദരന്മാരുടെ സംരക്ഷണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കഴിഞ്ഞിരുന്നത്. തെരീക്കത്ത് ആചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ രംഗത്ത് അദ്ദേഹം പ്രവർത്തനം ശക്തിപ്പെടുത്തുകയുണ്ടായി. ലാ മൗജൂദ് ഇല്ലല്ലാ എന്നതായിരുന്നു അന്നത്തെയും ഇന്നത്തെയും തൊരീക്കത്തുകാരുടെയും സൂഫി വര്യന്മാരുടെയും മുഖ്യ പ്രമേയം. ഈ പ്രമേയത്തെ മഖ്ദി തങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി. അല്പം ഹാസ്യ ഭാവത്തോടുകൂടെ തന്നെ ലാ മൗജൂദിൻ ലാ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇതിനെ വിമർശിച്ചത്. മാതൃഭാഷയിൽ ജുമാ ഖുതുബ നടത്താൻ ആഹ്വാനം ചെയ്തിരുന്ന നിരവധി ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സത്യപ്രകാശം, പരോപകാരി, തുഹ്ഫത്തുൽ അഹ്യാർ, തുർക്കി സമാചാർ എന്നീ പത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു നടത്തിയിരുന്നു. പുറമെ ദീപിക, കേരളമിത്രം, മലയാള രാജ്യം, കേരള സഞ്ചാരി, സ്വലാഹുൽ ഇഹ്വാൻ തുടങ്ങിയ ആനുകാലികങ്ങളിൽ നവോത്ഥാനപരമായ ലേഖനങ്ങൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. താൻ തുടങ്ങിവെച്ച നവോത്ഥാന ചിന്തകളെ തലമുറകളിലേക്ക് പ്രസരിപ്പിക്കുവാൻ ഈ പത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഖുർആൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മലയാളം ജനം ഗ്രഹിക്കുന്നതിലേക്ക് ആവശ്യമായ മലയാള ഭാഷാന്തരം കാണാതിരിക്കുന്നത് വലുതായ തെറ്റും മഹാസങ്കടവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ വിവർത്തനവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ രംഗവേദിയായി തങ്ങളുടെ സാരഥ്യത്തിൽ മുഹമ്മദീയ സഭ 1889 നിലവിൽ വന്നു. ഇതിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്, ഇതിനു താഴെ തന്നെയാണ് 1890 കൊച്ചി കേന്ദ്രമാക്കി മുഹമ്മദീയ പ്രസ്സും അദ്ദേഹം സ്ഥാപിച്ചത്. ഇതിന്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിയ അറക്കൽ രാജ അദ്ദേഹത്തിന് 25 രൂപ പ്രതിമാസ ഗ്രാന്റ് നൽകി സഹായിച്ചിരുന്നു. നവോത്ഥാന ഭൂമികയിൽ ദേശീയ താല്പര്യങ്ങൾക്കും അദ്ദേഹം ഇടം നൽകുകയുണ്ടായി. മുസ്ലിങ്ങൾ യഥാർത്ഥ സ്വദേശാഭിമാനികളായിരിക്കണം എന്നദ്ദേഹം ആവർത്തിക്കാറുണ്ടായിരുന്നു. മതം കൊണ്ട് പലതായി ഭേദിച്ചിരിക്കുന്നുവെങ്കിലും ജനനഭൂമി കേരളമാകയാൽ കേരളീയത്രയും വന്ദേമാതരത്തിൽ നിന്നുദ്ഭവിക്കുന്ന
കേരളീയ പ്രയോഗത്തിൽ പെടുന്നു. കേരളീയരായ മുസ്ലിം ജനം കേരളാഭിമാനികളായിരിക്കേണ്ടതും ആ അഭിമാനം ജനപരിഷ്കാരാശ്രയത്തിലാകയാൽ ആദ്യം ജനാഭിമാനികളായി പരിഷ്കാര പരിശ്രമം ചെയ്യേണ്ടതുമാകുന്നു. ഈ ശ്രമം കൊണ്ട് മതാഭിമാനം, ജനാഭിമാനം, ദേശാഭിമാനം എന്നീ മൂന്ന് വിധത്തിലുള്ള അഭിമാനങ്ങളും പൂരിപ്പിക്കപ്പെടുകയും ചെയ്യും നിശ്ചയം. ഇത്രയുമാണ് മക്തി തങ്ങളുടെ നവോത്ഥാന ചിന്തകളിൽ പ്രധാനപ്പെട്ട ഏതാനും ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അവതരിപ്പിച്ച വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ച ഈ സെഷന്റെ അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. ഈ സെഷനിൽ അടുത്തതായി പേപ്പർ അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ കെ അബൂബക്കർ സാറാണ്. നിങ്ങൾക്കറിയാം, മക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടും അറബി മലയാളവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിരവധി പ്രബന്ധങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയൊക്കെ ഉടമയായിട്ടുള്ള ഡോക്ടർ കെ അബൂബക്കർ സാറിനെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആദ്യം എൻ്റെ ഡോക്ടറേറ്റ് തിരിച്ചു കൊടുക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു മേൽവിലാസം ഇല്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും പി എച്ച് ഡിയോ ഡോക്ടറേറ്റോ അവാർഡ് ചെയ്യപ്പെടാവുന്ന വിധം ഒരു പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാനത് നിരസിക്കുകയാണ് സന്തോഷത്തോടെ. എന്താണെന്നറിയില്ല, അങ്ങനെയാണ് വന്നുപെട്ടത്. ഒരുപക്ഷെ ഒരുപാട് ഡോക്ടർമാരുടെ ഇടയിൽ ഞാൻ കുടുങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കതിനകത്ത് പരാതിയൊന്നുമില്ല, പക്ഷെ എനിക്കത് വേണ്ട. അതുകൊണ്ട് തന്നെ മെത്തഡോളജി പഠിക്കാത്ത ഒരാൾ, ഗവേഷണത്തിൻ്റെ മെത്തഡോളജി പഠിക്കാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന പ്രബന്ധത്തിൻ്റെ എല്ലാ കുഴപ്പവും എൻ്റെ പ്രസംഗത്തിലുണ്ടാവും എന്ന് ഒരു ആമുഖം കൂടി ഉണ്ട്. യഥാർത്ഥത്തിൽ അറബി മലയാളത്തെക്കുറിച്ച് പറയണമെന്നും അതിനകത്ത് മക്തിത്വങ്ങളെ അടയാളപ്പെടുത്താൻ ശ്രമിക്കണമെന്നുമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഉപാദാനങ്ങളൊന്നും കൈവശമില്ലാത്തത് കൊണ്ട് എത്രത്തോളം അതിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സാധാരണ നമ്മുടെ ചർച്ചകളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു മുൻവിധി, അറബി മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു ഏകകമാണെന്നും അത് വൈവിധ്യങ്ങളില്ലാത്ത ഒരു പൊതു ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാണ് എന്നും ഉള്ള ഒരു ധാരണ മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതേസമയത്ത് ആറു മലയാളിക്ക് നൂറു മലയാളം എന്ന രീതിയിലെ
നമ്മൾ വേറെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇതിനെ തിരിച്ചു മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഭാഷയുടെ ശുദ്ധിയെയോ ഭാഷയുടെ മഹത്വത്തെയോ ഒക്കെ കുറിച്ച് പറയുമ്പോൾ ഇത് നമ്മൾ എവിടെയും കാണാറില്ല. ഏക ഒരു ഒരേ ഒരു ഒരേ സിഫത്തുകളോട് കൂടിയ ഒരേകമായി വൈവിധ്യങ്ങളില്ലാത്ത ഒരു സംഗതിയായി മലയാളത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് അറബി മലയാളത്തെക്കുറിച്ചും പറയുമ്പോൾ പല വാദങ്ങളും വരുന്നതിൻ്റെ ഒരു ബേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കവും തുടർച്ചയും വേറിറങ്ങാൻ മണ്ണും ഒന്നും ആവശ്യമില്ലാത്ത ഒരു കേവല എൻറ്റിറ്റിയായി ഈ അറബി മലയാളത്തെ നമ്മൾ കാണരുത്. ഒരു കേരളത്തിലെ മുസ്ലിങ്ങളുടെ, ഞാൻ അടിവരയിടുന്ന ഒരു വാക്ക് കേരളത്തിലെ എന്നുള്ളതാണ്, കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിനിമയ ഭാഷയായി വിനിമയ ഉപാധിയായി മൂന്ന് സംഗതികളെങ്കിലും ചരിത്രത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യത്തേത് അറബിയാണ്, രണ്ടാമത്തേത് അറബി മലയാളമാണ്, അതിൻ്റെ തുടർച്ചയിലാണ് മലയാളം വരുന്നത്. ഈ ഒരു ക്രമം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ക്ലിയർ ആകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മലയാളത്തിലേക്കുള്ള ചുവട് വെച്ച് തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മക്തി തങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് മക്തി തങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്യാം. അറബി മലയാളം എന്ന് പറയുമ്പോൾ ആകെക്കൂടെ പൊതുവിൽ പറയപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന, ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം, ഒരു സ്വഭാവം, അത് ഈ അറബി ബന്ധമാണ്. ഞാൻ ആലോചിച്ചിടത്തോളം, അന്വേഷിച്ചിടത്തോളം, മനസ്സിലാക്കിയിടത്തോളം അറബികൾക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത വിഷയമാണ് ഈ അറബി മലയാളം. അവരൊരു താല്പര്യം ഇതിനകത്ത് കാണിച്ചിട്ടില്ല. നമ്മൾ മലയാളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നല്ല അത്ഭുതമുള്ള കാര്യങ്ങളുണ്ട്. മലയാളത്തിലെ ഒരു വാക്കിന് അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി ഇത് ചെയ്തിട്ടുള്ള ആൾ അന്വേഷിച്ചു പോയാൽ ഗുണ്ടർട്ട് സാഹിബിന്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുക. അല്ലെങ്കിൽ അതിനു മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ പിന്നെ ബെഞ്ചമിൻ ബെയ്ലിയുടെ അടുത്തേ. ഇനി നമുക്ക് വ്യാകരണത്തെ കുറിച്ചാണെങ്കിൽ കാൽഡ്വലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു സായിപ്പ് എഴുതിയ ഈ ദ്രാവിഡ ഭാഷകളുടെ, കേരള മലയാള ഭാഷയുടെ ആയാലും തമിഴിന്റെ ആയാലും ഒക്കെ ശാസ്ത്രഗ്രന്ഥങ്ങൾ, ശാസ്ത്രീയമായി ഭാഷയെ അപഗ്രഥിക്കുന്ന ഗ്രന്ഥങ്ങൾക്ക് യൂറോപ്യരെയാണ് നമ്മൾ ഏറെക്കാലം ആശ്രയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇവിടേക്ക് വന്ന യൂറോപ്യന്മാര്, പ്രത്യേകിച്ച് പാതിരിമാര്, മലയാള ഭാഷ പഠിക്കുകയും അതിനകത്ത് പ്രമാണ ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപയോഗിച്ച് മതം പ്രചരിപ്പിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. ഈ അനുഭവം വെച്ച് നമ്മൾ ഈ അറബികളെ പരിശോധിച്ചാൽ ഇവിടെ വന്ന ഒരു അറബിയും മലയാളം പഠിച്ചതായിട്ട് കാണുന്നില്ല. ഈ രീതിയിൽ അറബികളുടേതായ ഒരു പ്രമാണ ഗ്രന്ഥവും മലയാളത്തിന് വേണ്ടി രചിക്കപ്പെട്ടതായും നമ്മൾ കാണുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് അറബി മലയാളം ആവുന്നെന്നുള്ള ഒരു ആലോചന പ്രസക്തമാണ്. മാത്രമല്ല, വളരെ ദൃഢമായ ഒരു ബന്ധമാണ് മുസ്ലിങ്ങളും, സോറി, ഇസ്ലാമും അറബി ഭാഷയും തമ്മിലുള്ളത്. ഒരു ഒരിത്തിരി പിന്നെ ഊന്നി പറയാവുന്ന ഒരു കാര്യം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അറബി ഭാഷയില്ലാതെ ഇസ്ലാമില്ല, തിരിച്ചും ഇസ്ലാമില്ലാതെ അറബി ഭാഷയില്ല എന്ന് പറയണത് ശരിയാവുന്ന എനിക്കറിയാം. കാരണം ഈ പിന്നെ ഖുർആന്റെ ഒക്കെ മുമ്പേ ജാഹിലിയ കാലത്ത് ഒരു അറബി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അസ്തിത്വം പൂർണ്ണമായി പിന്നീട് മാറ്റി തീരുമാനിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നേക്കാൾ അക്കാര്യത്തിൽ വിവരമുള്ളവർ നിങ്ങൾ. ഏതായാലും ഇസ്ലാം നിലനിൽക്കുന്നിടത്തോളം അറബി ഭാഷ അതിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് സംഭവിച്ച അത്ഭുതകരമായ ഒരു കാര്യം, ഇസ്ലാം ചെന്ന നാടുകളിലൊക്കെ അറബി ഭാഷ പ്രചരിച്ചിട്ടുണ്ട്. പ്രചരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു 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 പകുതിയിലേറെ ആളുകളെങ്കിലും മുസ്ലിങ്ങളായ നാടുകൾ ഇസ്ലാം വൽക്കരിക്കപ്പെടുക മാത്രമല്ല അറബി വൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈജിപ്ത് പോലെ, തുർക്കി പോലെയുള്ള നാടുകൾ അങ്ങനെ ഭാഷാപരമായി അറബി വൽക്കരിക്കപ്പെട്ട നാടുകളാണ്.
നമ്മുടെ ഈ സെമിനാറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാർ അവർക്കുള്ളതാണ്. അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് ഇവിടെ പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ വളരെ വിഷമമുണ്ട്. ഏതായിരുന്നാലും ഈ അക്കാദമിക് സെഷന്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെമിനാറിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി സ്നേഹത്തോടുകൂടി ഇവിടെ എത്തിയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവരെ ഐ എസ്എമ്മിന് വേണ്ടിയും അക്കാദമിക്ക് വേണ്ടിയും ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ ഡോക്ടർ അബൂബക്കർ സാഹിബിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം സംസാരിക്കട്ടെ. ഞാൻ വന്ന് ഞാനിതിൻ്റെയൊക്കെ ഒരു സംഘടക കമ്മിറ്റിൻ്റെ ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് വന്ന് ഇതിലൊന്ന് കൂടി പോകാന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അതല്ലാതെ ഞാനൊരു ഇനി അദ്ദേഹം പ്രസംഗിക്കല്ലായിരുന്നെങ്കിൽ തന്നെയും ദീർഘമായി പ്രസംഗം ചെയ്യാനുള്ള ഉദ്ദേശമല്ല. കാരണം ഇത്തരം പരിപാടികൾ നിങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ഞാൻ വരാറുണ്ട്. അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ അബൂബക്കർ സാഹിബ് തന്നെ നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്കും. ഈ സെമിനാർ ഇവിടെ ഈ ഹാളിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചത് എത്രയോ ഉചിതമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, മക്തി തങ്ങൾ അക്ഷരത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ ആളാണ്. അക്ഷരത്തിൻ്റെ ശക്തി കൊണ്ട് ഒരു ജനവിഭാഗത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന വ്യക്തമായ അറിവുണ്ടായിരുന്ന ആ അറിവ് പ്രയോഗവൽക്കരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ മക്തിത്വങ്ങൾ ഭാഷ സാഹിത്യം നവോത്ഥാനം എന്നുള്ള വിഷയത്തെപ്പറ്റി ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചരിത്ര പ്രാധാന്യമുള്ള ഭാഷയുടെ ആസ്ഥാനം ഇത് തന്നെയാണ്. പിന്നെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു പാവന സ്മരണയെല്ലാം അതിൻ്റെ ഒരു ഇത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അദ്ദേഹം പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, അതുപോലെ തന്നെ തൻ്റെ ചിന്തകളിലൂടെ എങ്ങനെ ഈ രംഗത്ത് പ്രവർത്തിച്ചു വന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്ന കാര്യമാണ് പ്രിന്റിങ് എന്നുള്ള അക്ഷരങ്ങളുടെ ആ ഒരു ശക്തിയെ ഉപയോഗപ്പെടുത്തി ആ കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള രചനകൾ, ആ രചനകളെല്ലാം എത്രമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ചില വിമർശന പഠനങ്ങൾ, അതുപോലെ തന്നെ പരോപകാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, മുസ്ലിമുകളുടെ ഒരു മറ്റു ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തുന്ന മറ്റ് ലേഖനങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ചാലകശക്തികളായിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തെ പറ്റി പഠിക്കുവാനും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുവാനും ഒക്കെ ഇതുപോലൊരു വേദി ഒരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ അറബി മലയാളം അതിനെ സംബന്ധിച്ചുള്ള വിഷയം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് കൂടിയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അറബി മലയാളം ഒരു കൃതി തന്നെ അവർ കണ്ടിട്ടുണ്ടാവില്ല. ഞാനീയുടെ ഒരു ചാലകത്ത് കുഞ്ഞമ്മദാജിയുടെ ഒരു സെമിനാറിൽ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ തിരങ്ങാടി പ്രസിഡൻ്റായിരുന്നു പോയിരുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു പഴയ ദീനിയാത്തിൻ്റെയും അമലിയാത്തിൻ്റെയും കോപ്പി ഒന്ന് കിട്ടാനുണ്ടോ എന്ന്. എന്ന് കാരണം എന്ന് വെച്ചാൽ കുട്ടികളോട് ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അറബി മലയാളത്തിൻ്റെ ആ ഒരു അച്ചടി അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് അസി എച്ച് പ്രസാദ് ഇത് ധാരാളം അടിച്ചിരുന്നു. ഒറ്റ കഷ്ണം അവിടെ ഇല്ല, അതിൻ്റെ ഒരു പൊടി പോലും അവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ തലമുറക്ക് അറബി മലയാള സാഹിത്യം അതിൻ്റെ സംഭാവനകൾ നമ്മുടെ വിജ്ഞാന ശാഖയ്ക്ക് അത് നൽകിയിട്ടുള്ള വിലപ്പെട്ട കാര്യങ്ങൾ അതറിയില്ല. അപ്പൊ അവർക്ക് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ സ്വാധീനം നമ്മുടെ നവോത്ഥാന സംരംഭങ്ങളിൽ എത്രത്തോളം അത് പങ്ക് വഹിച്ചിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചർച്ചയായിരിക്കും ഇവിടെ നടക്കുന്നതെന്ന് തോന്നുകയാണ്. അതുപോലെ ഇവിടെ മക്തിത്തങ്ങളെ പോലുള്ള ആളുകളെ അനുസ്മരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിലെ വഴിയടയാളങ്ങൾ അല്ലെങ്കിൽ അതിലെ വഴിത്തിരിവുകൾ ഇതിൻ്റെ ഒക്കെ കാർമ്മികത്വം വഹിച്ച ആളുകളെ ഓർക്കാതിരിക്കുന്നത് തന്നെയും കഷ്ടമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ ഓർക്കുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, മക്തിത്തങ്ങളെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു മാതിരി ഭ്രഷ്ട് കൽപ്പിച്ച കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മാനസിക പ്രയാസം അനുഭവപ്പെടേണ്ടി വന്നിരിക്കും. തൻ്റെ കൃതികളും തൻ്റെ ചിന്തകളും സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള വ്യതിയാനങ്ങൾ അതിൽ ചുവിതരായിട്ടുള്ള നമ്മുടെ സ്വന്തം സമുദായത്തിലെ ആളുകൾ അദ്ദേഹത്തെ വളരെയേറെ മാനസികമായി പ്രയാസപ്പെട്ടിരുന്നു എന്ന് കാര്യം നമുക്കറിയാം. അത് മരിച്ച വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇന്ന് പുതിയ തലമുറ അങ്ങനെ സ്വന്തം സമുദായത്തോ താൽ തന്നെ പീഡിപ്പിക്കപ്പെട്ട പ്രയാസപ്പെടുത്തിയ
ആ ഒരു മഹൽ വ്യക്തി ഇവിടെ സ്മരണ പുതുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു യോഗം, അതും ചരിത്രത്തിന്റെ പേരുകൾ അന്വേഷിച്ച് പോകുന്ന ഒരു ചർച്ച ഇവിടെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അതിൽ വന്നു പോകാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് പ്രഗത്ഭനായ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ അബൂബക്കർ സാഹിബിനോടുള്ള പ്രത്യേകമായ നന്ദിയും നമ്മുടെ സംഘടനയോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹുദേവാന അലഹമ്മദില്ലാഹി. വളരെ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ സംഘാടകരുടെ ഈ സെമിനാറിന്റെ ഒരു അപേക്ഷ എന്ന നിലയിൽ ഈ പ്രദേശത്തെ എം പിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും എന്ന നിലയിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാറോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത് മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും അതുപോലെ പുതിയതായി രൂപീകരിച്ച മലയാളം സർവകലാശാലയുടെ പഠനഭാഗമായി വരുന്നതിനും വേണ്ടിയുള്ള അക്കാദമിയുടെ ശ്രമങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും ഉണ്ടാകണം എന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഏറെ നന്ദിയുണ്ട്. അബൂബക്കർ സാറോട് ക്ഷമാപണത്തോടുകൂടെ വീണ്ടും അദ്ദേഹത്തിന്റെ വിഷയം തുടരാൻ വേണ്ടി അപേക്ഷിക്കും. നമുക്ക് രണ്ടാമത് തുടങ്ങേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അറബികളുമായി അറബി മലയാളത്തിന് ഒരു ബന്ധവുമില്ല, അതുപോലെ അറബി ഭാഷയും ഇസ്ലാം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൊ ഈ അറബി ഭാഷ ഇസ്ലാം ചെന്നിടങ്ങളിലൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയത്. അപ്പോ കേരളത്തിലേക്ക് വന്ന മുസ്ലിങ്ങൾ അറബികൾ യഥാർത്ഥത്തിൽ അവരുടെ വിനിമയ ഭാഷയായിട്ട് ഉപയോഗിച്ചത് അറബി തന്നെയാണ്. ആളുകൾ കൗതുകത്തോടെ പറയാറുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ പിന്നെ ഇന്റർനാഷണൽ ബന്ധങ്ങൾക്കൊക്കെ വിനിമയോപാധിയായി ഉപയോഗിച്ചിരുന്നത് കേരളത്തിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് അറബി ആയിരുന്നു എന്നുള്ളത് സുവിദിതമായൊരു കാര്യമാണ്. മുഹ്യദ്ദീൻ മാലയാണ് ആദ്യത്തെ അറബി മലയാള ഗ്രന്ഥമായി പറയുന്നത്. അത് എഴുതിയ കവി തന്നെ അയാളുടെ മറ്റു രചനകൾ അറബി ഭാഷയിലാണ് നിർവഹിച്ചിട്ടുള്ളത്. ഫതുഹുൽ മുബീൻ അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ അറബി ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിനിമയ മാധ്യമം യഥാർത്ഥത്തിൽ അറബിയായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, അറബികൾ അറബി മലയാളം ഉപയോഗിച്ചിട്ടില്ല. രണ്ട്, കേരളത്തിൽ തന്നെ വേരുപിടിച്ചു വന്ന മുസ്ലിങ്ങൾ ഉപയോഗിച്ചതും അറബിയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരവസ്ഥ മാറുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു നവോത്ഥാനവാദിയോ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഒരു സംവിധാനം രൂപമായി വന്ന് രൂപപ്പെട്ടത് അറബി മലയാളം രൂപപ്പെട്ടത് കൊണ്ടല്ല. മലയാള ഭാഷയുടെ അടരുകൾ പരിശോധിച്ചാൽ നിരന്തരമായി കേരളത്തിലേക്ക് വന്നിട്ടുള്ള ആ പിന്നെ സാംസ്കാരിക ധാരകളെ മതധാരകളെ നമുക്ക് കാണാം. അവരോരോരുത്തരും അവരുടെ കൂടെ അതാത് ഭാഷ മതവുമായി ബന്ധപ്പെട്ട ഭാഷകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കൂടെ ഇപ്പറയുന്ന കോലത്തിലുള്ള സമാന്തര ഭാഷാ രൂപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പിന്നെ അറബി മലയാളം പോലെ തന്നെ അതിനേക്കാൾ പ്രാമാണികമായി മലയാള സാഹിത്യം പഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മണിപ്രവാളം പഠിക്കാതെ രക്ഷപ്പെടാനാവില്ല. വൈദിക മതം കേരളത്തിലേക്ക് വരുമ്പോ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള സംസ്കൃത ഭാഷ കേരളത്തിൽ ചെലുത്തിയ സാംസ്കാരിക സമ്മർദ്ദത്തിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ മണിപ്രവാളം. അതിനകത്തുണ്ട് അവിടെ ഇവിടെയൊക്കെ മലയാള വാക്കുകൾ. അതൊരു ഒരു സങ്കര ഭാഷയാണ്. അതൊരു പക്ഷെ കുറെ ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു സംഗതിയാണ്. രണ്ടാമതൊരു സംഗതി, പിന്നെ സുറിയാനി ഭാഷയൊക്കെ ആയിട്ട് ഇവിടെ വന്ന ആളുകളുടെ ഇടപഴകലിലൂടെ കർസോന്നി എന്ന് പറയുന്ന ഇതുപോലെ ഒരു വേറൊരു ധാര ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ വിശദമായ പഠനങ്ങൾ നടത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിപ്പോ കാണാനുമില്ല. ഒരു ഫാദർ ചീരൻ എന്ന് പറയുന്ന ഒരു കക്ഷി വളരെ മുമ്പ് ഈ നമ്മുടെ പിന്നെ ഭാഷാഭൂഷണി ത്രൈമാസിക സംവാദ രൂപത്തിൽ ഇറങ്ങിയിരുന്ന കാലത്ത് ഒരു 10-18 കൊല്ലം മുമ്പേ ഇതിനെക്കുറിച്ച് ഒരു 3 ലക്കത്തിൽ എഴുതിയിട്ട് ഉള്ള ഒരു ആർട്ടിക്കിൾ വായിച്ച ഓർമ്മ എനിക്കുണ്ട്.
അങ്ങനെ കറസോനി എന്ന് പറയുന്ന ഭാഷ സുറിയാനി ആയിരുന്നു അതിന്റെ ഒരു ബേസ് മലയാളം. ഇങ്ങനെ കുറേ ധാരകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ധാരകൾക്കിടയിൽ ഒരെണ്ണമാണ് അറബി മലയാളം എന്ന് നമ്മൾ മലയാളത്തെ കുറിച്ചും മലയാളത്തിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലര് ഹജ്ജാജ് ബിൻ യൂസുഫ് സൃഷ്ടിച്ച ഒരു രൂപമാണ് ഈ അറബി മലയാളം പോലെയുള്ള ഒരു രീതി എന്ന് പറയുന്നതിനെ ഒരു രീതി, ആ അർത്ഥത്തിൽ നമുക്ക് അതിനെ മുഖവില കെടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരാൾ വിചാരിച്ചാൽ ഉണ്ടാക്കാവുന്നതല്ല ഒരു ഭാഷാരൂപം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക, മുഹിയുദ്ദീൻ മാല സാധാരണഗതിയിൽ അതിനെ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. ഇപ്പോ നമ്മള് എല്ലാവർക്കും പരിചയം ഉണ്ടാകാവുന്ന, കേട്ടാൽ എളുപ്പം മനസ്സിലാകാവുന്ന രണ്ടു വരിയുണ്ട്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. നിങ്ങള് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വിടുക എന്ന് ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചു പറയുകയാണ്, മണിപ്രവാളം ഇതുപോലെ ഒരു സംഗതിയാണ്. പക്ഷെ മണിപ്രവാളത്തിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഓരോ വരിയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, ഒരു മണിപ്രവാള കൃതി വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുളി പറലാവാൻ സാധ്യതയുള്ള അത്രയും അശ്ലീലവും അസംബന്ധവുമാണ് ആ സാധനം എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഭാഷ പഠിക്കുമ്പോൾ, സാഹിത്യം പഠിക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള ഈ അശ്ലീലം ഒഴിച്ച് എളങ്കുളം കുഞ്ഞമ്പിള്ളയെ പോലുള്ള സാത്വികരായ പണ്ഡിതന്മാരാണ് ഇത് ശുദ്ധ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ ചെയ്തിട്ട് ഈ മണിപ്രവാള ഭാഷ ഉപഭാഷ ഉപയോഗിച്ചിട്ടുള്ള സകലമാന ആസ്തികളും ഈ സെക്സ് ഒഴികെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത് മലയാള ഭാഷയെ സമ്പന്നമാക്കിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പറഞ്ഞ കൈവിരലിന്റെ ചൂട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എന്തെല്ലാം ഈ അറബി മലയാളത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവരാനുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത്. ഇത് വളരെ നിർണായകമായ ഒരു സംഗതിയാണ്. കശമേറും രാവിൽ ഞാൻ നടന്നങ്ങ് പോകുമ്പോൾ കൈവിരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ആലോചിച്ചോക്ക് എത്ര മനോഹരമാണ് ഈ ഭാഷ, എത്ര ലളിതമാണ് ഈ ഭാഷ. ഇങ്ങനെ ഒരു കാവ്യം എഴുതിയിട്ട് അത് വായിക്കപ്പെടണമെങ്കിൽ ഒരുപാട് സംഗതികൾ സംഭവിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇതിനകത്ത് കുറെ പദാവലികൾ രൂപപ്പെട്ടു വരണം. ആ പദാവലികൾ ഉപയോഗിച്ചിട്ട് കവിത എഴുതാവുന്ന ഒരു കാവ്യരചനാ രീതി ഡെവലപ്പ് ചെയ്തു വരണം. അത് ആലപിക്കാവുന്ന ഒരു ഈണമുണ്ടായി വരണം. കൈവിരൽ ചൂട്ടാക്കി നടന്നോവർ എന്ന് പറയാവുന്നത് പോലുള്ള ഒരു അലങ്കാരം ഉപയോഗിക്കാനുള്ള ഒരു അലങ്കാര പൈതൃകമുണ്ടായി വരണം. ഇത് എഴുതിയാൽ അത് എഴുത്ത് വായിക്കാൻ കഴിയുന്നവരുണ്ടായിത്തീരണം. അത് പൊതുവായ സമ്മതമുള്ള ഒരു ഭാഷയായി രൂപപ്പെട്ടു വരണം. അങ്ങനെ പൊതുവായ ഒരു സമ്മതമുള്ള ഭാഷയായി രൂപപ്പെട്ടു വന്ന പരിപക്വമായ ഒരു ഭാഷയിൽ എഴുതപ്പെട്ട കൃതിയാണ് ഈ മുഹിയുദ്ദീൻ മാല. എന്താണ് മുഹിയുദ്ദീൻ മാലയെ കുറിച്ച് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ തലയിൽ വരാത്ത, നമുക്കാകെ കൂടെ ഈ മണിപ്രവാളം പഠിച്ചപ്പോ കേരളത്തിലെ പക്വരായ പണ്ഡിതന്മാർ കാണിച്ച, മലയാള ഭാഷയിലുള്ള പണ്ഡിതന്മാർ കാണിച്ച പക്വത നമുക്ക് നഷ്ടപ്പെട്ടു. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. ആ അർത്ഥത്തിൽ അറബി ഭാഷ പൂർണ്ണമായി വഴങ്ങാത്ത കേരളീയരായ ഒരു ജനത ഇസ്ലാം മത വിശ്വാസികളായി കേരളത്തിൽ രൂപപ്പെട്ടു വരികയും അവർക്കിടയിൽ വിനിമയത്തിന് അറബിയല്ലാത്ത ഒരു ഭാഷ അനിവാര്യമായി തീരുകയും അത് എഴുത്തിലൂടെയും വായനയിലൂടെയും പദാവലിയിലൂടെയും ഈണത്തിലൂടെയും മറ്റൊരുപാട് ഒരുപാട് സങ്കേതങ്ങളിലൂടെയും ഒരു ഭാഷയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായ സകലമാന ആസ്തികളും രൂപപ്പെട്ടു വന്നപ്പോ അങ്ങനെ ഉണ്ടായി വന്ന ഒരു ഭാഷയാണ് അറബി മലയാളം എന്ന് ഞാൻ വിചാരിക്കും. ഈ അറബി മലയാളത്തിൽ നിന്ന് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ, മലയാളത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് ഇത്തിരി ഒച്ചത്തിൽ സംസാരിച്ചിട്ടുള്ള ആദ്യത്തെ കഥാപാത്രമാണ്, ആദ്യത്തെ ചരിത്ര വ്യക്തിത്വമാണ് ഈ മക്തി തങ്ങൾ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് വേറെ ഒരാളെയാണ്. അത് ടി ഉബൈദ് സാഹിബിനെ. ഇത് രണ്ടും തമ്മിൽ വലിയ ഒരു കമ്പാരിസൺ, നമ്മളൊരു പഠനം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നവോത്ഥാനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 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 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ മക്തിത്തങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ പുനരാവാഹിക്കുന്നത് തീർച്ചയായും കൗതുകകരമാണ്, സന്തോഷകരമാണ്.
നമ്മുടെ ചിന്തയെ അത് പിടിച്ചു വച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരു കമ്പാരിസൺ, ഇതൊന്നും നമ്മുടെ ഒരു 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 അധമ വേലയോ അടിമ വേലയോ ആകാതിരിക്കാൻ വേണ്ടി ഒരു കമ്പാരിസൺ സാധ്യമാണ്. ടി ഉബൈ സാഹിബും സനാവുന്ന മക്തി തങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മലയാള ഭാഷയുടെ കാര്യത്തിലുള്ള വ്യത്യാസം എന്താണ്? മലയാള ഭാഷയ്ക്ക് വേണ്ടി ധീരധീരം പോരാടിയിട്ടുള്ള ഒരാളാണ് മക്തി തങ്ങളെ പോലെ തന്നെ. മക്തി തങ്ങൾ പിന്നെ മറ്റൊരുപാട് കാര്യങ്ങൾക്കിടയിലാണ് ഈ മലയാളം വരുന്നത്. ഉബൈ സാഹിബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ തന്നെ മലയാള ഭാഷയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ അത്ഭുതകരമായ വേറെ ഒരു സംഗതിയുണ്ട്, അങ്ങേരെ മലയാളം പഠിച്ചിട്ടില്ല. മലയാളം കന്നഡ മീഡിയത്തിൽ പഠിക്കാൻ വിധിക്കപ്പെട്ട, കേരളത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ലാത്ത ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്നു വന്ന ആളാണ്. പക്ഷെ വിടതരികമ്മേ കന്നഡധാത്രി കേരള ജനനി വിളിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ കാസർഗോഡ് മറ്റേ സാഹിത്യ പരീക്ഷത്തിന്റെ സമ്മേളനത്തില് ഈ കവിത പാടിയിട്ട് കേരളത്തിലുള്ള മുഴുവൻ ആള് മുഴുവൻ ഭാഷാപ്രേമികളെയും കോൾമേർ കൊള്ളിച്ച ടി ഉബൈദ് നഖശിഖാന്തം മലയാളത്തിന് വേണ്ടി ബാധിച്ച വ്യക്തിത്വമാണ്. അതേസമയത്ത് അറബി മലയാളത്തെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് പഠിച്ചിട്ടുള്ള, ഒരു പക്ഷേ അറബി മലയാള സമീപകാല അറബി മലയാള ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും പ്രതിഭയുള്ള പണ്ഡിതൻ ടി ഉബൈദാണ് എന്ന് ബഹുമാനപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഞാനിത് പറയുന്നത് നമുക്കൊരു പാഠമുണ്ട് അതിനകത്തുന്നതുകൊണ്ട്. അങ്ങേര് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തരായി കൈയൊഴിഞ്ഞ് വലിച്ചെറിഞ്ഞിങ്ങനെ ചവറ് കണക്ക് കളയുന്ന, ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി പോലെ അറബി മലയാളത്തെ ഇങ്ങനെ നിരന്തരം പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ടിരുന്ന കാലത്ത് ഓ ആബു സാഹിബിനെ പോലെ, പുന്നയൂർക്കളം ബാപ്പു സാഹിബിനെ പോലെ, ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായി, അതിനേക്കാൾ അഗാധമായി, അതിനേക്കാൾ സ്നേഹത്തോടുകൂടി ഈ അറബി മലയാള ഗ്രന്ഥങ്ങൾക്ക് മുമ്പിൽ മുനിഞ്ഞിരുന്നിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്തൊക്കെ ഈ കനി കുഴിച്ചെടുത്താൽ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകുകയും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കിട്ടാവുന്ന മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി പുറത്തിട്ട് മുസ്ലിങ്ങളോടല്ല കേരളത്തിലെ പൊതുസമൂഹത്തോട് സംവദിക്കുകയും ചെയ്ത മഹാനായ സേവകനാണ് ടി ഉബൈദ് എന്ന് ഞാൻ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. അങ്ങേര് നമ്മള് ആവേശത്തോടെ പറയാറുണ്ട്, കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, ഇങ്ങനെ ഒരു പാട്ട് മലയാളത്തിൽ സാധ്യമായിട്ടുണ്ടെങ്കിൽ ധീരനായ ദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് എടശ്ശേരി എഴുതിയ ഒരു കവിത മാപ്പിളപ്പാട്ടിന്റെ ഇശലിലായി വാർന്നു വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായത് ടി ഉബൈദാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉബൈദ് സാഹിബിന്റെ ഒരു അനുസ്മരണ ഗ്രന്ഥത്തിൽ സി പി ശ്രീധരൻ പറയുന്നുണ്ട്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, മലയാളത്തിന്റെ സംഗീതാത്മകത ഒട്ടും തൊട്ടു തിണ്ടിയിട്ടില്ലാത്ത മലയാളത്തിന്റെ കാവ്യവൃത്ത ശാഖയ്ക്ക് ഇത്രമേൽ ആലാപനക്ഷമതയുള്ള ഒരുപാട് ഇശലുകൾ സംഭാവന ചെയ്തത് ഈ ടി ഉബൈദാണ് എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ചെയ്യേണ്ടത്, കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് ഇ എം എസിന്റെ ഒരു പുസ്തകത്തിന്റെ തലവാചകമുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമിയാണെങ്കിൽ സംഭവിക്കേണ്ടത് എന്താണ്? ഈ മലയാള ഭാഷ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സകലമാന മനുഷ്യരുടെയും ഭാഷയുടെ ആസ്തികൾ ഉൾച്ചേർന്നതായിരിക്കണം മലയാളം. അങ്ങനെ ആവുമ്പോഴേ ഇതെന്റെ മലയാളമാണ് എന്ന വികാരം ഓരോ മലയാളിക്കും ഉണ്ടാവുള്ളൂ. കെ ജെ ബേബിയുടെ നാടുഗദ്ദിക എന്ന് പറയുന്ന ഒരു 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 നാടകമുണ്ട്. ഇന്ന് വരെ നമുക്കതിന്റെ പേര് മനസ്സിലായി, എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ചൂറയെറിയുക, നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ പിന്നെ അസീസ് മാഷ്, ആ അസീസ് മാഷ്ക്ക് അറിയാം, അയാളുടെ നാട്ടിലുള്ളൊരു സംഭവമാണ് ആദിവാസികൾക്കിടയിൽ ചൂറയെറിയുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ അത് അവരോട് സംസാരിക്കണമെങ്കിൽ ആ ഭാഷയില്ലാതെ പറ്റില്ല. ഏത് ജനതയും അവരുടെ ആത്മാവിൽ നിന്ന് വളർന്നു വരുന്ന ആത്മാവ്. ഉബൈദ് സാഹിബ് ഒരു ലേഖനത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഗതി, ദൈവമേ കാക്കുമാറാകണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു അംശം ഒരു ക്രിട്ടിക്കൽ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടാൽ ഉണ്ടാകാവുന്ന ഒരു വികാരത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. എന്റെ അള്ളാ എന്നെ കാക്കണേ, കൈപിടിച്ചോളണേ എന്ന് പറയുമ്പോണ്ടാവുന്ന വ്യത്യാസം, അത് സംസാരിക്കുന്നത് നമ്മുടെ ബുദ്ധിയോടല്ല, നമ്മുടെ വികാരത്തോടാണ്.
ആ ഹൃദയസ്പർശിയായ ഭാഷ അങ്ങനെ മിത്തുകളും പദാവലികളും ഈണങ്ങളും സങ്കല്പങ്ങളും പദസങ്കേതങ്ങളും സകലമാന ആസ്തികളും ഉണ്ടായിരുന്ന ഓരോ ജനവിഭാഗത്തിന്റെയും ഓരോ ജനവിഭാഗത്തിന്റെയും ആസ്തികൾ മലയാളത്തിലേക്ക് വരേണ്ടതാണ്. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് കേരള ഭാഷ, കേരള സംസ്ഥാനം രൂപപ്പെടുന്ന കാലത്ത് അധികാര കസേരയിലേക്ക് എത്തിപ്പെടാൻ അവസരം കിട്ടിയ മേൽവിഭാഗങ്ങളുടെ മാത്രം ഭാഷയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അറബി മലയാളത്തെ കുറിച്ച് നമ്മൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുണ്ടല്ലോ. ചതഞ്ഞുപോയ അക്ഷരശുദ്ധിയില്ലാത്ത ഭാഷ, സ്ഫുടതയില്ലാത്ത ഭാഷ, ആളുകൾ കേട്ടാൽ നേരത്തെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഒരു വചനമുണ്ട്, പിന്നെ ആദിവാസികളാൽ പോലും ഹസിക്കപ്പെടാവുന്ന, അതെ മലയാളത്തിന് അന്നത്തെ വിനിമയ ഭാഷ, അന്നത്തെ വിനിമയ ഭാഷ, ആ ഹസിക്കപ്പെടാവുന്ന ഭാഷ എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സത്യത്തില് ഈ ആരോപണം വരുന്നത് എവിടെ നിന്നറിയാവോ? ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്നത് പോലും സഹിക്കാത്ത, സ്ഫുടമായ മലയാളത്തിൽ സ്ഫുടമായി സംസാരിക്കുന്നത് പോലും മേൽജാതിക്കാരാൽ സഹിക്കാത്തതായിരുന്നു അന്നത്തെ സാഹചര്യമെന്ന് പത്മനാഭമേനോൻ കൊച്ചി രാജചരിത്രത്തിൽ അന്നത്തെ സാധാ കീഴാള ജനവിഭാഗങ്ങളുടെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. മേൽജാതിക്കാർക്ക് അത് സഹിക്കുമായിരുന്നില്ല, സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നത്. ആ രീതിയിൽ കേരളത്തിലെ ജനത ഓരോന്ന് ഓരോ തുരുത്തായിരുന്നു, ജാതീയമായ തുരുത്ത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു പക്ഷേ പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രം എന്ന് പറയുന്ന ഗംഭീരമായ പുസ്തകത്തിനകത്ത് മറ്റുള്ള ചരിത്രകാരന്മാർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പുസ്തകത്തിനകത്ത് ഈ ജാതീയമായ കോളനികളെ കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടും. ഓരോ ജാതിക്കും ഓരോ ജനതയ്ക്കും ഓരോ ഗോത്രത്തിനും അതാത് ഗോത്രത്തിനകത്ത് അതാത് സമുദായത്തിനകത്ത് മാത്രം തീവ്രമായി സംവദിക്കാൻ കഴിയുന്ന, പുറം ലോകത്തോട്, ജാതിക്ക് പുറത്തുള്ള ലോകത്തോട് സംവദിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള പിന്നെ ഭാഷാ തുരുത്തുകൾ, ജാതീയ തുരുത്തുകൾ, സാംസ്കാരിക തുരുത്തുകളായിരുന്നു കേരളം. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിപ്പെട്ട ഒരു ജനതയുടെ ഭാഷ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്, ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ പിന്നെ ഉബൈദ് സാഹിബിനെ കുറിച്ച് സുകുമാർ അഴീക്കോട് പിന്നെ അയാളുടെ മരണാനന്തരം പുറത്തിറക്കുന്ന സ്മാരക ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പരാമർശമുണ്ട്, ഉബൈദിന്റെ കവിത മിക്കതും അറബി വാക്കുകൾ കൊണ്ടും മറ്റും പിന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഭാരതീയമായ പരമ്പരാഗത ഭാരതീയമായ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ മ്ലേച്ഛമാണ്. ഈ ഒരു 10-30 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിന്റെ സ്വഭാവമാണ്. എങ്ങനെയാണ് ഈ അറബി ഉപയോഗിക്കുമ്പോൾ അത് മ്ലേച്ഛമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സംസ്കൃതം ഉപയോഗിച്ചാലും മ്ലേച്ഛമാകണമല്ലോ. ഞാനിതൊരു ഒരു ഒരു വർഗീയമോ ജാതീയമായ ഒരു സംഗതി പറയാൻ ഒരു സംവാദത്തിന്റെ വേദിയാണ്. അപ്പോ ഈ അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഒരു സംഗതി, ഒരു ഒരു സ്ഫുടതയില്ലാത്ത ഭാഷ. എന്താണ് ഈ ഭാഷാശുദ്ധിയെ കുറിച്ച് ഇന്ന് ആരും ഒരു വേദികളിലും സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ശ്രീദേവി എന്നുള്ള സംസ്കൃത ഭിക്ഷ, ഭിക്ഷ എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിൽ അത് പിച്ചക്കാരെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ഈ പിച്ചക്കാരൻ ഉണ്ടാവുന്നത് ഭിക്ഷക്കാരനിൽ നിന്നാണ്. ഭിക്ഷയെ പിച്ചയാക്കിയാൽ അത് ഔദ്യോഗികമായി അംഗീകരിക്കാൻ മനസ്സ് വിസമ്മതിക്കാത്ത നമുക്ക് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പദാവലികൾ നമുക്ക് പിന്നെ പ്രയാസകരമായി തീരുന്നത്? ശ്രീദേവിയെ കൊണ്ടുപോയി ചിരിതയിയാക്കാമെങ്കിൽ അത് തൽഭവമായി വാക്കുകൾ സ്വീകരിക്കുന്നതിന്റെ ഒരു നിയമമാണ്, ഒരു നയമാണ്. ആ രീതിയിൽ അറബി മലയാളത്തിലും കുറെ വാക്കുകൾ കാണും. ഇനി ഈ ഈ ഈ രീതിയിലുള്ള ദോഷങ്ങൾ ആരോപിച്ചുകൊണ്ട് ഒരു പക്ഷേ നായർ സമുദായം വരെയുള്ള ആളുകളുടെ ഭാഷയാണ് ഇന്ന് മാനക മലയാളത്തിന്റെ ഭാഷയായി നിൽക്കുന്നത്. അവിടുന്ന് താഴോട്ട് ഒരുപക്ഷെ എളങ്കുളം കുഞ്ഞമ്പിള്ളയാണ് ഈ അർത്ഥത്തിൽ വലിയ ഒരു ഒരു കുതിച്ചുചാട്ടം നടത്തുകയും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പദാവലികളെ ശേഖരിക്കാനും അതുപയോഗിക്കപ്പെട്ട കൃതികൾ ഉദ്ധരിക്കാനും ആ അർത്ഥത്തിൽ മലയാളത്തിന് ഒരു ലെക്സിക്കൻ ഉണ്ടാക്കാനും വേണ്ടി ഗംഭീര യത്നം നടത്തിയത്. ആനുഷംഗികമായി ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ സംരംഭം വിജയിപ്പിക്കുന്നതിൽ മാപ്പിള പദങ്ങൾ സംഭാവന ചെയ്യാൻ മുൻപന്തിയിലുണ്ടായതും ടി ഉബൈദിനെ പോലെ ഒരു മഹാമനീഷി നമുക്ക് മുമ്പിൽ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ ഒരു സമീപനമായിരുന്നു ഭക്തി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ മലയാള ഭാഷ നമ്മൾ ഇന്ന് കാണുന്നതിൽ നിന്ന് എത്രയോ വിഭിന്നമായ, മാപ്പിള സൗഹൃദം കൂടിയായ ഒരു ഭാഷയായി മാറിയേനെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അങ്ങനെ സംഭവിക്കാൻ പോയത്, ചരിത്രത്തിന്റെ ഗതി അങ്ങനെ അല്ലാതെ പോയതുകൊണ്ട്. ഇത് ആവർത്തിച്ച് പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, ഉബൈദ് സാഹിബിന്റെ മരണാനന്തരം അത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു സുഹൃത്തിന്റെ ബാപ്പ മരിച്ചു. മരിച്ചു പോയപ്പോ അയാള് എനിക്കിങ്ങനെ ഒരു ചെറിയ അസുഖമുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ഈ ബാപ്പാന്റെ പൈതൃക സ്വത്തുകൾ പരിശോധിച്ച് നോക്കിയപ്പോ അവർക്ക് വലിയ ആവശ്യമില്ലാത്തൊരു കിതാബ് കണ്ടുകിട്ടി. അത് അയാൾ എനിക്ക് കൊണ്ടു തന്നു. ഞാനിത് വായിച്ച് മറിച്ചു നോക്കുമ്പോൾ 800 പേജുകളുണ്ട്. അച്ചടിച്ച കിതാബാണ്. 120 കൊല്ലം പഴക്കമുണ്ട്. ഈ 120 കൊല്ലം പഴക്കമുള്ള 800 പേജുകളുള്ള അറബി മലയാളത്തിൽ അച്ചടിച്ച ഒരു പുസ്തകം, പുസ്തകത്തിന്റെ പ്രമേയം, പുസ്തകത്തിന്റെ വിഷയം ചികിത്സയാണ്, വൈദ്യമാണ്. ഞാൻ ചില പേജുകളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പ്രമേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. 20 തരം പ്രമേഹങ്ങളെ കുറിച്ച് 120 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകത്തിനകത്ത് അതിന്റെ ചികിത്സാ മുറകളും കാര്യങ്ങളും ഒക്കെ പറയുന്നു. ഞാൻ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അറബി മലയാളം നമുക്ക് വേണ്ട. പക്ഷേ ഈ അറബി മലയാളമാകുന്ന മാധ്യമത്തിൽ സംക്ഷേപിക്കപ്പെട്ടു വെച്ചിരുന്ന 100 കണക്കായ ഇതുപോലെയുള്ള വൈദ്യശാസ്ത്ര വിധികളും അതിന്റെ യോഗങ്ങളും എവിടെ നിന്ന് നമുക്ക് വീണ്ടെടുക്കാനാവും? ഏത് വിഷയത്തെ കുറിച്ചാണ് ഈ അറബി മലയാളം? ഞാൻ പറയുന്നത് ഏതാണ്ട് 100-400 കൊല്ലം കേരള എന്തുകൊണ്ടാണ് മലയാളത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന സനാഉല്ലാ മക്തി തങ്ങൾ അറബി മലയാളത്തിൽ പത്രം നടത്തിയത്? കേരളത്തിലെ മുസ്ലിം ജനതയോട് സംസാരിക്കാവുന്ന ഒരേ ഒരു മാധ്യമം അതാണെന്നുള്ളത് കൊണ്ടാണ്. അത്ര സമ്പന്നമായ വിജ്ഞാനത്തിന്റെ വലിയ 400 കാലം കാലമെങ്കിലും വിജ്ഞാനത്തിന്റെ ഭണ്ഡാരമായി നിലനിന്ന ഈ ഒരു സംവിധാനത്തെ വലിച്ചെറിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കളയാവുന്നതാണ്. കാരണം ഒരിക്കലും നമുക്ക് ഈ അറബി മലയാളത്തെ പുനഃസ്ഥാപിക്കാനാവില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു പോകണം. എന്തിന് തിരിച്ചു പോകണം എന്ന് ചോദിച്ചാൽ അതിനകത്തുനിന്ന് ഒരുപാട് സാധനം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട് എന്നുള്ളത്. ഒരുപാട് പദാവലികൾ നമുക്ക് കൊണ്ടുവരാനുണ്ട്. ഇപ്പോഴും നമ്മൾ ഇരുട്ടി തപ്പുകയാണ്. ഈ സക്കാത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളത്തിലാക്കാൻ എന്ത് പെടാപ്പാടാണ് നമ്മൾ പെടുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ പെടാപ്പാട് പെടുന്നത്? എത്രയെത്ര വാക്കുകളാണ് സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും ഒക്കെ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്? ലോക സാമ്പത്തിക ശാസ്ത്രത്തിൽ സമാനമായ അർത്ഥത്തിലുള്ള ഒരു സാങ്കേതിക പദവും ലഭ്യമല്ലാത്ത അറബിയിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഈ സക്കാത്ത് എന്ന് പറയുന്ന പദത്തെ എന്തേ നമുക്ക് മലയാളത്തിൽ അതേപടി പ്രതിഷ്ഠിക്കാൻ കഴിയാത്തത്? സയൻസ് പറയുമ്പോ, ശാസ്ത്ര വിഷയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് നിർബന്ധപൂർവ്വം ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കും. മിക്കവാറും ബ്രാക്കറ്റുകളിൽ നമ്മൾ ആ ഇംഗ്ലീഷ് പദം തന്നെ ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. ഈ ഒരു മര്യാദ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് അറബിയോട് നമുക്ക് കാണിച്ചുകൂടാ? അപ്പോഴാണ് അത് ഈ എഴുത്തിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഈ എഴുത്തിന്റെ പ്രശ്നത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അറബി മലയാളം പിന്നെ ഇങ്ങനെ ഒരു ഭാഷയും ഒരു സമൂഹവും ഒരു സംഗതിയൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ ഈ അറബി സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാൻ എഴുതാൻ അറബിയിലേ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അറബി ലിപി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രതിസന്ധി, ഈ അറബി ലിപി ഉപയോഗിച്ച് എഴുതാൻ പറ്റാത്ത മലയാള വാക്കുകളില്ലേ, അതെന്ത് ചെയ്യും? ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അറബി ലിപി മലയാളം എഴുതാൻ ഉപയോഗിച്ചാൽ അറബി ലിപി ഉപയോഗിച്ച് എഴുതാൻ കഴിയാത്ത മലയാള പദങ്ങൾ എങ്ങനെ ചെയ്യും? അറബികൾ അതിന് സ്വീകരിച്ചിട്ടുള്ള രീതി വാക്കുകളെ അറബി വൽക്കരിക്കുകയാണ്. അപ്പൊ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ കൊല്ലത്തെ കുറിച്ച് പറയുമ്പോ കൂലം എന്ന് പറയും, കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോ കാലിക്കൂത്ത് എന്ന് പറയും. ഇത് അറബിവൽക്കരണമാണ്. അതാണ് അറബികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ശീലം. പക്ഷെ ഈ അറബി മലയാളത്തിന്റെ ആളുകൾ ചെയ്തത് എന്താണെന്നറിയാവോ? അവർ ചെയ്തത് ഈ അറബി ലിപിയെ പരിഷ്കരിച്ചു. എന്തിനു വേണ്ടി? മലയാളത്തിന് വേണ്ടി. അത് വളരെ നിർണായകമായ ഒരു സംഗതിയാണ്. ഈ അറബി മലയാളത്തിൽ എഴുതിയ ഒരു സാധനം ഒരു അറബിയെ കൊണ്ടുപോയി വായിപ്പിക്കാൻ കഴിയും നമുക്ക്? അപ്പൊ മലയാളത്തെ മുറുകെ പിടിക്കുകയും ഈ അറബി സാങ്കേതിക പദങ്ങൾ ഉള്ളത് കൊണ്ട് അറബി ലിപി അല്ലാതെ ശരണമില്ലാത്തത് കൊണ്ട് ആ അറബി ലിപി ഉപയോഗിക്കുകയും അതിനെ മലയാളവൽക്കരിക്കുകയാണ് ചെയ്തത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി. വേറൊരു രസം കൂടെ പറയാം. ഈ ഇതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ക്രിസ്തീയ യൂറോപ്യന്മാർ ഇവിടെ വരുന്നത്. അറബികളുടെ വരവ് കൊണ്ടുണ്ടായതുപോലെ ഒരു സങ്കര ജനസമൂഹം അതും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ.
അങ്ങനെ ഉണ്ടായവരെയാണ് നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത്. ഈ ആംഗ്ലോ ഇന്ത്യൻസ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ സാംസ്കാരികമായി അവർ പെരുമാറിയത് എങ്ങനെയാണെന്ന് ആലോചിച്ചു. മലയാളത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ട് ഈ വരവ് ഭാഷയായ ഇംഗ്ലീഷിനെ മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. അങ്ങനെയാണോ ഈ മാപ്പിളമാര് ചെയ്തത്? ഇതൊക്കെ നമ്മുടെ ആലോചനയിൽ വരേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പൂർണ്ണമായും അറബിയിലേക്ക് മാറുക എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു രീതി സ്വീകരിക്കാതെ അല്ലെങ്കിൽ കാലം അതിനനുവദിക്കാതെ മലയാളത്തിന് വേണ്ടി നിലകൊള്ളുകയും അറബിയെ മലയാളീകരിക്കുകയും ചെയ്തുകൊണ്ട് മലയാളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പരസ്പരം സംസാരിക്കാനുള്ള ഒരു ഉപാധിയായി സ്വീകരിക്കപ്പെട്ടതാണ് ഈ അറബി മലയാളം. അതുകൊണ്ട് ഇത് മലയാളത്തിന്റെ പൊതുസ്വത്താണ്, അതുകൊണ്ട് ഇത് കേരളത്തിന്റെ പൊതുസ്വത്താണ്. ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യം, ഇപ്പോ പിന്നെ ഇതിങ്ങനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മലയാളം സമ്പന്നമാവുകയാണ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മലയാളത്തിലെ കവിത ആലാപനക്ഷമത വളരെ കുറഞ്ഞതാണ്. പക്ഷേ പിന്നെ മാപ്പിളപ്പാട്ടിലോ ഇനി പഴയ കാലത്തെ തമിഴ് ഭാഷയിലെ കവിതയിലോ ഒക്കെ നന്നായിട്ട് ആലപിക്കാവുന്ന രീതികളും. എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഗസൽ ആളുകൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, ഒരു സെമി ക്ലാസിക്കൽ ലെവൽ വരെ ശുദ്ധ അർദ്ധ ഒരു ശാസ്ത്രീയ സംഗീതം രാഗങ്ങൾ വെച്ച് വിസ്തരിക്കാവുന്ന രീതിയിൽ ഗസലുകൾ പോകുന്നുണ്ട്. പക്ഷെ ഗസല് അടിസ്ഥാനപരമായി കവിത എഴുതാനുള്ള ഒരു രൂപമല്ലേ? അങ്ങനെ അത് എത്ര സംഗീതാത്മകമായാണ്, എന്നാൽ അതിന്റെ സംഗീതം കൂടുന്നു എന്നുള്ളത് കൊണ്ട് അത് അർത്ഥദോഷം വരുന്നു എന്ന് ആരെങ്കിലും പരാതിപ്പെടും. യഥാർത്ഥത്തിൽ ഗസലിന്റെ അർത്ഥം മനസ്സിലാവുമ്പോഴാണല്ലോ, അതിന്റെ ഭാവം നമുക്ക് കിട്ടുമ്പോഴാണല്ലോ അതിന്റെ സംഗീതം കൂടി നമ്മൾ ആസ്വദിക്കുന്നത്. ആ രീതിയിൽ ആലാപനക്ഷമതയുള്ള ഒരു സംസ്കാരം മലയാള ഭാഷയ്ക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം? റഫീഖ് അഹമ്മദിന്റെ ഒരു കമന്റ് ഉണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമാ പാട്ട് എഴുതാനാണ്, കാരണം അത് ജനങ്ങളോട് ഏറ്റവും സുഗമമായി സംസാരിക്കുന്ന ഒരു മാധ്യമമാണ്. പക്ഷെ ആളുകൾ ചിലപ്പോൾ എന്റെ കവിതയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനേക്കാൾ എളുപ്പത്തിൽ ആളുകളോട് സംസാരിക്കാൻ കഴിയുക എനിക്ക് എന്റെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമാ പാട്ടുകൾ കൊണ്ടാണ് എന്ന അയാളുടെ ഒരു ഒരു ആത്മകഥമുണ്ട്. ഇത് സത്യമാണല്ലോ. അറബി മലയാളത്തിലുള്ള ഒരൊറ്റ ഗദ്യഗ്രന്ഥം പോലും കണ്ട എത്ര ഗദ്യഗ്രന്ഥം അറബി മലയാളത്തിലുള്ളത് കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി. പക്ഷേ അതൊന്നും കാണാത്ത നമുക്കും നൂറുകണക്കിന് മാപ്പിളപ്പാട്ടുകൾ നമ്മുടെ കാതിൽ വന്ന് അലച്ചിട്ടുണ്ട്. അത് നമ്മുടെ കാതിൽ നിലനിൽക്കുന്ന അതിന്റെ ഈണഭംഗി കൊണ്ടാണ്. മിക്കവാറുമൊക്കെ നമ്മുടെ ആളുകള് മതപ്രസംഗ വേദികളിലൊക്കെ കയറിയാൽ പതുക്കെ പതുക്കെ പോയി പോയി അതിന്റെ ട്യൂൺ ഏതെങ്കിലും ഒരു ഇശലിലേക്ക് പോകുന്നത് കാണാം. ഒരു പാട്ടും ഇല്ലാത്ത ഒരു ജനതയുടെ ഒരു താളം, ഒരു ഈണം അതിനകത്തുണ്ട് എന്നതുകൊണ്ട് ആ ഒരു ഈണാത്മകത നമ്മൾ ഈ മലയാള ഭാഷയ്ക്ക് കൊടുത്താൽ മലയാളം മോശമായി പോവും. ഇത് വേറെ എവിടെ നിന്ന് കൊണ്ടുവന്നല്ല, തമിഴില് പന്നുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പഴയ കാലത്തെ തമിഴില് ഈ സമീ വളരെ പിന്നെ സംഘകാലത്തിന് ശേഷമുള്ള കവിതകളിലാണ് രാഗങ്ങൾ ആ രാഗങ്ങൾ കൊണ്ട് കവിത ആലപിക്കുന്ന രീതി ഇല്ലാതായി പോയതെന്ന് പറയുന്നു. കർണാട്ടിക് മ്യൂസിക്കിന്റെ ബേസ് തന്നെ ഈ പന്നുകളാണ്, തമിഴിലെ കവിത ചൊല്ലുന്ന പന്നു കവിത ആലപിക്കാൻ ഉപയോഗിച്ചിരുന്ന പന്നുകളാണ് രാഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല മലയാള അറബി മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് തമിഴാണ്, അറബി അല്ല. ചിന്ത്, വണ്ണം, മാല, വിരുത്തം, പദം തുടങ്ങി എത്രയെത്ര മാതൃകകളാണ് ഈ അറബി തമിഴിൽ നിന്നും കൊണ്ടു വരുന്നത്. അതൊന്നും അറബി എന്ന് വന്നതല്ല, തമിഴിലുള്ളതാണ്. ഈ പടയ്പോര് എന്ന് പറയുന്നത് പിന്നെ തമിഴ് അറബി ഒരു സാധനമാണ്. അത് അതിന്റെ മാതൃകയിലാണ് നമ്മുടെ നാട്ടിലെ പടപ്പാട്ടുകൾ ഉണ്ടാവുന്നത്. അറബിയിൽ നിന്ന് മുനാജാത്ത് പോലെ വളരെ കുറച്ച് സാധനങ്ങൾ, പേർഷ്യനിൽ നിന്ന് കെസ് പോലെ വളരെ കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ. കാര്യമായി അറബിയിൽ നിന്ന് വന്നത് കുറച്ച് പദങ്ങളാണ്. ബാക്കി എന്ന് മാത്രമല്ല, ഈ അറബി പദങ്ങളെ പോലും തമിഴ് വൽക്കരിക്കുന്ന ഒരു രീതി ഈ മാപ്പിളപ്പാട്ടുകളിലൊക്കെ കാണാനുണ്ട്. ഇപ്പൊ ഹമല എന്ന് പറയുന്ന വാക്കിനെ മോയൻകുട്ടി വൈദ്യർ കൊണ്ടുപോയിട്ട് ഹമലയിന്നാക്കും. വളരെ ക്ലിയർ ആണ് അത് തമിഴ് വൽക്കരിക്കുകയാണെന്നുള്ളത്. അത്രയേറെ സ്വാധീനം തമിഴിന് അറബി മലയാളത്തിനുണ്ട്. തമിഴ് ഒരു അന്യരാജ്യക്കാരന്റെ ഭാഷയല്ലല്ലോ. ഒരുപക്ഷേ ഈ ദ്രാവിഡ പൊതു പൈതൃകത്തിന്റെ ഭാഗമാണ് തമിഴ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്.
ആ അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് സംഭാവനകൾ. വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ പിന്നെ പി കെ ബാലകൃഷ്ണനാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച്, ആചാര്യനായ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് മൗലികമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ രസകരമായ ഒരു നിരീക്ഷണമുണ്ട്. ഈ തൃക്കണ്ടിയൂരിൽ ഇരുന്ന് ആചാര്യൻ മഹാഭാരതവും രാമായണവും കിളിപ്പാട്ടുകളും എഴുതി ഇങ്ങനെ ജീവിക്കുന്ന കാലത്ത്, എഴുതി തീരുന്നതിനനുസരിച്ച് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതിന്റെ ആവേശത്തിൽ ഹരം കൊള്ളുകയും ഇതൊരു ജനകീയ കാവ്യമായി തീരുകയും ചെയ്തു എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്നാണ് പി കെ ബാലകൃഷ്ണന്റെ വാദം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു 150 കൊല്ലം എങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ ഭക്തിരസപ്രധാനമായി ഈ കാവ്യം കേരള പൊതുജനം സ്വീകരിച്ചു തുടങ്ങിയത്. പതുക്കെ പതുക്കെ പിന്നീടാണ് അത് കേരളത്തിന്റെ ഒരു പൊതു ആവേശമായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാലത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട കൃതികൾ, നിലനിൽക്കുന്ന കൃതികൾ അന്നത്തെ ഈ മണിപ്രവാളത്തിന്റെ സ്റ്റൈലുള്ളതാണ്. അങ്ങനെ സ്ത്രീ ശരീരത്തിന്റെ വടിവുകളിൽ കുടുങ്ങിപ്പോയ ഒരു 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 സാംസ്കാരിക പരിസരത്തേക്കാണ് ഈ തുഞ്ചത്താചാര്യന്റെ ഭക്തിയും കാളി മുഹമ്മദിന്റെ ഭക്തിയും വരുന്നത്. അത് പ്രകടിപ്പിക്കപ്പെട്ട രീതിയോട് നമുക്ക് വിയോജിക്കാം, പക്ഷേ അങ്ങനെ ഒരു ഭാവമാറ്റം മലയാളത്തിലെ സാഹിത്യത്തിൽ, കേരളത്തിലെ സാഹിത്യത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ടു പേരുടെയും കൂടെ കൈകളിലൂടെയാണെന്ന് പ്രമേയപരമായ ഒരു പ്രത്യേകതയുണ്ട്. വേറൊരു രസം നോക്കൂ, ഇത് 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 എത്ര ലളിതമായാണ്. ഇപ്പോ അങ്ങനെ വരുമ്പോ ഈ തുഞ്ചത്താചാര്യനെയും കാളി മുഹമ്മദിനെയും ഒരേ കാലക്കാരാണെങ്കിൽ നമ്മൾ താരതമ്യം ചെയ്ത് അവരുടെ ഭാഷകൾ തമ്മിൽ വലിയ അന്തരം കാണില്ലേ? ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്നിങ്ങനെ സംസ്കൃത ജടിലമായ ഒരു ഒരു ഭാഷയിലാണ് ആചാര്യൻ സംസാരിക്കുന്നത്. അതേ സമയത്താണ് പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ, ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചവർ എന്ന് പറയുന്ന സരളമായ ഭാഷയിൽ കാളി മുഹമ്മദ് രചിക്കുന്നത്. എത്ര വ്യത്യാസമാണ് ഈ ഈ പിന്നെ നമ്മുടെ മതിലേരിക്കന്നി പോലെ ഏറ്റവും ജനകീയമായ ഭാഷയിൽ ഈ അറബി മലയാളത്തിന്റെ ഒരു പിന്നെ ഫതുഹുൽ ഫത്താഹ് എന്ന് പറയുന്ന ഒരു ഗദ്യഗ്രന്ഥമുണ്ട് ഷുജായി മൊയ്തു മുസ്ലിയാരുടെ. അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് അതിങ്ങനെ ഈ വഹദാനിയത്ത് ഇങ്ങനെ വിവരിച്ചു വരുമ്പോ മുമ്പേക്കും മുമ്പായും പിമ്പയ്ക്കും പിമ്പായും അന്നും ഇന്നും എന്നും എന്നെന്നുമുള്ളവനായ അള്ളാഹു, എന്ത് രസമുള്ള ഒരു പ്രയോഗം! എവിടെ നിന്നാണ് നമുക്ക് ഈ ശൈലി തിരിച്ചു കിട്ടുക? ഇത്ര ലളിതമായ ഭാഷയിൽ മാത്രമല്ല, ചിലപ്പോ ഈ ഇതിനകത്ത് നമ്മൾ ചില ഉപമകളെ കുറിച്ചൊക്കെ ചില അലങ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഞാനിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. നിങ്ങൾ ആരോടാണ് ഇയാൾ സംസാരിക്കുന്നത്? ചിലപ്പോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നും ഈ കാളി മുഹമ്മദ് പറയുന്നത് ബൈത്താക്കി ചൊല്ലുന്നേന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എടോ കാവ്യാസ്വാദക, നിനക്കിത് വായിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ചൊല്ലിത്തരാം, നീ അത് കേട്ടോന്ന് എന്ന് പറഞ്ഞാൽ ഈ കവിത ആസ്വദിക്കാൻ എഴുത്തുവിദ്യ പോലും ആവശ്യമില്ല എന്നർത്ഥം. എഴുത്തറിയാത്തവൻ ആര് ചൊല്ലിക്കൊടുത്താലും ആസ്വദിക്കാവുന്ന വിധം ലളിതമാണ് എന്നർത്ഥം. അത് ചുമ്മാ പറയണതൊന്നുമല്ല, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നു എന്നാണ്. പശുവിനെ പോറ്റുന്ന കർഷക സംസ്കാരമുള്ള തനി സാധാരണക്കാരനായ മനുഷ്യനോട്, പാലിനകത്ത് വെണ്ണ കിടക്കുന്നു എന്ന് സത്യമറിയാവുന്ന കർഷകനോട്, അതുപോലെ തന്നെയാണ് കർഷക വാക്കുകൾക്കകത്ത് കവിതയുണ്ട് എന്ന് കാളി മുഹമ്മദ് പറയാതെ പറയുന്നു. അതുകൊണ്ട് നീ വാക്കുകൾ കടഞ്ഞിട്ട് നീ തൈര് കടഞ്ഞിട്ട് വെണ്ണ എടുക്കുന്നത് പോലെ ഞാനിതാ വാക്കുകൾ കടഞ്ഞിട്ട് കവിത എടുക്കുന്നു എന്ന് പറയുകയാണ്. ഈ കാവ്യരചനയുടെ മർമ്മം എത്ര ലളിതമായാണ്, എത്ര രസകരമായാണ്, എത്ര സുന്ദരമായാണ് ആ കാവ്യാസാധകരോട് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ലളിതമായ ഭാഷയിൽ ആളുകളോട് സംവദിക്കാവുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ വളർന്നു വരുന്ന ഒരു 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 പുതുമുറക്കാരൻ കവിത എഴുതുമ്പോ വാക്കുകൾക്ക് വേണ്ടി, ഉപമകൾക്ക് വേണ്ടി, അലങ്കാരങ്ങൾക്ക് വേണ്ടി, മിത്തുകൾക്ക് വേണ്ടി, സങ്കേതങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അലയേണ്ടി വരില്ല. പക്ഷേ ഇന്ന് മലയാളത്തിൽ കവിത എഴുതുന്ന ശുദ്ധ മലയാള ഭാഷ മാത്രം പഠിച്ചു വന്നിട്ടുള്ള ആളുകളുടെ സാഹിത്യവും ഭാഷയും അവരുടെ രചനാ തന്ത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് അവരുടെ കയ്യിലേക്ക്
അവരുടെ ബോധത്തിലേക്ക്, അവരുടെ ഭാവനയിലേക്ക് ഈ അറബി മലയാളത്തിലുണ്ടായിരുന്ന മിത്തുകൾ, അത് മിത്തുകളായി തന്നെ കണ്ടാൽ മതി, മിത്തുകളും ഇതിവൃത്തങ്ങളും പ്രമേയങ്ങളും ശൈലികളും വന്നിരുന്നുവെങ്കിൽ എത്ര സമ്പന്നമാകുമായിരുന്നു ഇവരുടെ രചനാ വൈഭവം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ. അപ്പോ നിർത്താല്ലേ, അപ്പോ നിർത്തിക്കളയാം. പിന്നെ ഞാൻ ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്ക് കേരളത്തില് നമ്മളിപ്പോ മത്തിത്തങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. തീർച്ചയായിട്ടും മത്തിത്തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ അറബി മലയാളം പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ മത്തിത്തങ്ങളെ കുറിച്ചുള്ള പഠനം പൂർണ്ണമാവില്ല. അത് മത്തിത്തങ്ങളെ കുറിച്ച് മാത്രമല്ല, 1970 വരെയുള്ള കാലത്തെ കേരളത്തിലെ മുസ്ലിമിനെ മനസ്സിലാകണമെങ്കിൽ അവന്റെ ചിന്തയോ വിജ്ഞാനമോ വികാരമോ പിന്നെ കവിതയോ ഭാവനയോ ദർശനമോ വൈദ്യശാസ്ത്രമോ എന്തുമാകട്ടെ, ഇതെന്ത് മനസ്സിലാകണമെങ്കിലും അറബി മലയാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പഠിക്കാനാവില്ല. അങ്ങനെ ആവുമ്പോ നമുക്കൊരുപക്ഷെ അതിന്റെ ഭാഷ സുഖമില്ല എന്നുള്ളത് കൊണ്ട് മാറ്റിക്കളയാം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ അറബി മലയാളം എഴുത്തുകാരുടെയും ഭാഷ ഒരേ ഭാഷയായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, വ്യത്യസ്തമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭാഷയെ നമുക്ക് തള്ളിക്കളയാം. ചിലപ്പോൾ മതപരമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ വന്നാൽ അത് നമുക്ക് തള്ളിക്കളയാം, അങ്ങനെ വിയോജിപ്പുള്ളതിനെ മാറ്റിവെക്കാനും, എന്നാൽ ഒരു വിയോജിപ്പിനും സാധ്യതയില്ലാത്ത ഒരുപാട് ഒരുപാട് അമൂല്യങ്ങളായ സംഗതികളെ മുഴുക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരാനും, അങ്ങനെ കേരളത്തിലെ മുസ്ലിം സാംസ്കാരിക പൈതൃകത്തെ കൂടി ലയിപ്പിച്ചെടുക്കപ്പെട്ട ഒരു ഭാഷയായി മലയാളത്തെ പുനർനിർമ്മിക്കാനുമുള്ള ദൗത്യമാണ് യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് വരിക എന്ന മത്തിത്തങ്ങളുടെ ആഹ്വാനം നമ്മുടെ ചെവികളിൽ വന്ന് മുഴങ്ങുമ്പോൾ ഇന്ന് നമ്മൾ അതിനെ വായിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ് എന്ന ഒരു അഭിപ്രായം വിനയപുരസരം നിങ്ങളുടെ പരിഗണനയ്ക്കായി വിട്ടുകൊണ്ട് ഈ അവസരം തന്നതിന് സകല നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാം വടകര അബൂബർ സക്കർ സാഹിബിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകളും ഭക്ഷണം ആവശ്യമുള്ള പ്രതിനിധികളും അവരുടെ പേര് വിവരം കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. പ്രസ്തുത കാര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രതിനിധികൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അത് കൗണ്ടറിലേക്ക് കൈമാറണം എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ്. പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഏതോ ഒരാളുടെ കയ്യിൽ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യേണ്ട ഭക്ഷണം ആവശ്യമുള്ളവരുടെ പേര് വിവരം എഴുതാൻ ഏൽപ്പിച്ച ഒരു കടലാസ്റ്റ് ഇപ്പോഴും വിശ്രമിക്കുന്നുണ്ട്. ആ കടലാസ് തൊട്ടടുത്ത ആൾക്ക് കൈമാറേണ്ടതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നത് ഫറൂഖ് റൗളത്തുലും അറബി കോളേജിലെ അറബി വിഭാഗം പ്രൊഫസർ ഗ്രന്ഥകാരനും കൂടിയായ അബ്ദുറഹിമാൻ ആദർശേരി. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ വിഷയാവതാരകൻ അബൂബക്കർ സാഹിബ്, സ്റ്റേജിൽ ഉപസ്ഥിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ മക്തിത്തങ്ങളും അറബി മലയാള ഭാഷയും എന്ന വിഷയമാണ് ബഹുമാന്യനായ അബൂബക്കർ സാഹിബ് അദ്ദേഹം ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ടുള്ള അറബി മലയാളത്തെ ഭാഷയുടെ പ്രസക്തിയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകം മനസ്സിലാക്കണമെങ്കിൽ അറബി മലയാള ഭാഷ അറിഞ്ഞിരിക്കേണ്ടതും അതിൽ ഗവേഷണം നടത്തേണ്ടതിൻ്റെയും ആവശ്യകതയുമാണ് ഊന്നി പറയുകയുണ്ടായത്. യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എക്കാലവും ആ കാലഘട്ടത്തിൽ സമൂഹത്തിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് അറബി മലയാളം
ഏറ്റവും കൂടുതൽ സമൂഹത്തിനോട് സംവദിക്കാൻ അറബി മലയാളം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അറബി മലയാളത്തിൽ മാസികകളും പത്രങ്ങളും ഇറക്കുകയും അറബി മലയാളത്തിൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവും വിവർത്തനവും രചിക്കുകയും അതെല്ലാം ചെയ്തത് ആ കാലഘട്ടത്തിലെ നവോത്ഥാന പണ്ഡിതന്മാരായ മക്തിത്തങ്ങൾ, ഹമദാനിത്തങ്ങൾ, കെ എം മൗലവി, ഒക്കം മൗലവി തുടങ്ങിയ മഹാന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതൊരു കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. അറബി മലയാളം കേരളീയ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു പൈതൃകം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അന്ന് ഏത് ഭാഷയിലായിരുന്നു മുസ്ലിം സമൂഹം അവരുടെ വൈജ്ഞാനിക അല്ലെങ്കിൽ സംവേദനങ്ങൾ നടത്തിയിരുന്നത് എന്നതും അബൂബക്കർ സാഹിബിനെ പോലുള്ള ആളുകൾ അന്വേഷിക്കേണ്ടതാണ്. അറബി മലയാളം വരുന്നതിന് മുമ്പും കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകം ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാലഘട്ടത്തെയോ ഒരു അല്ലെങ്കിൽ ഒരു ഭാഷയെയോ വിശുദ്ധവൽക്കരിക്കുന്നതിന് പകരം അതാത് കാലഘട്ടത്തിൽ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതാണ് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1921 മുമ്പുള്ളതെല്ലാം വിശുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന, ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ വസ്തുത ചരിത്രം അന്വേഷിച്ചാൽ അതിന്റെ അബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം, കേരള മുസ്ലിങ്ങൾ 1921 മുമ്പ് അങ്ങേയറ്റത്തെ വളരെ ഓക്കെ ആയിരുന്നു, അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സകലമാന പ്രശ്നങ്ങളും 1921 ശേഷമാണ് കേരളീയ മുസ്ലിങ്ങളിൽ ഉണ്ടായത് എന്നൊരു പ്രചാരണം നിലവിലുണ്ട്. നമ്മൾ ഇത്തരം ആളുകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അതിനെ പിന്തുണക്കുന്നവരുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തൊഹ്ഫത്തുൽ മുജാഹിദീനിൽ 500 മുമ്പുള്ള 1500 മുസ്ലിമീങ്ങളെ അപലപിക്കുന്നുണ്ട്. അവരുടെ അനിസ്ലാമികമായ ധൂർത്തും പൊങ്ങച്ചവും സ്വയം ഒക്കെ കാരണമായിട്ടാണ് അള്ളാഹു പോർച്ചുഗീസുകാരെ വരുത്തി അവരെ ശിക്ഷിച്ചതെന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ പറയുന്നുണ്ട്. അതേമാതിരി അന്നത്തെ മുസ്ലിങ്ങളോട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തന്നെ തൊഹ്ഫത്തുൽ മുജാഹിദീനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാമെന്നും ഖുർആനെന്നും നിരക്കാത്ത മരുമക്കത്തായ നടപ്പാക്കുന്നു, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ തെളിവ്? അപ്പൊ 1921 മുമ്പാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്നത്തെ മുസ്ലിം സമൂഹം തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്കാരം, വിജ്ഞാനം, ഭാഷ തുടങ്ങിയ സംഗതികളൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ സൃഷ്ടികളാണ്. ആ കാലഘട്ടത്തിൽ വൈജ്ഞാനിക അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ ആ കാലത്തിന് വേണ്ടതായ രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് പൈതൃകമൊന്നും അറബി ഭാഷ എന്നൊക്കെ പറഞ്ഞ് വളരെ അതിൽ ഗവേഷണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിന്റെ പൈതൃകത്തിന്റെ കുത്തക ഏറ്റെടുക്കുന്ന ആളുകൾ എന്താണ് ഇന്ന് അതിന്റെ ആ പൈതൃക സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ നോക്കണം. അവര് വായട്ടടിക്കുക എന്നതല്ലാതെ അവര് ക്രിയാത്മകമായി എന്ത് ചെയ്യുന്നു? പൈതൃക സംരക്ഷണത്തിന്റെ വക്താക്കളാണ് കേരള മുസ്ലിങ്ങളുടെ ഒരുപാട് പൈതൃകം നശിപ്പിച്ചത്. അതും നിങ്ങളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. പല ആളുകളും പലതും വന്ന് പ്രസംഗിക്കുമ്പോൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ആളുകളോട് യഥാർത്ഥ ചരിത്രം പറയാൻ നമ്മൾക്ക് ചരിത്രബോധം ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. തിരുരങ്ങാടി പള്ളി കേരള മുസ്ലിം പൈതൃകത്തിന്റെ വളരെ വലിയൊരു സ്മാരകമായിരുന്നു, അത് നശിപ്പിച്ചതാരാ? ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വീട് നശിപ്പിച്ചതാരാ? ഈ പൈതൃക സംരക്ഷകരായ ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ചരിത്രത്തെ ഞങ്ങൾ പൈതൃകത്തിന്റെ ആളുകളാണെന്ന് പറയുകയും അതേസമയം പൈതൃകത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ ചരിത്രബോധം ഉണ്ടായിരിക്കണം. അബൂബക്കർ സാഹിബ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃക അറിയണമെങ്കിൽ ഈ അറബി മലയാള ഭാഷ അറിഞ്ഞിരിക്കണം. അതിനൊരു സംവിധാനം, ഒരു വിഭാഗം ഉണ്ടായാൽ മതി. കേരള മുസ്ലിം സമൂഹത്തിൽ ഒരു ഗവേഷണ വിഭാഗത്തിൽ സ്വാഭാവികമായി ഈ കാലഘട്ടത്തിലെ ചരിത്ര സാഹിത്യ കൃതികൾ പഠിക്കുവാൻ നമ്മളെ മുസ്ലിം സമൂഹം അവരുടെ പൈതൃകം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തണം. അതാരെങ്കിലും ചെയ്യേണ്ടതാണ്. ഇന്നിപ്പോ അബൂബക്കർ സാഹിബിനെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ചരിത്രമൊക്കെ കിട്ടിയത് മഹത്തായ മാപ്പിള സാഹിത്യ ചരിത്രം നിന്ന് സി എൻ അഹമ്മദ് മൗലവിയും കെ കെ മുഹമ്മദ് അബ്ദുൽകരീമും എഴുതിയ പുസ്തകമാണ്. അവര് നവോത്ഥാന നായകന്മാരും നവോത്ഥാന ചരിത്രത്തിന്റെ കൂടെ നടന്ന ആളുകളുമാണ്. അപ്പൊ അത് ചെയ്യേണ്ട കാലത്ത് ചെയ്തു എന്നതിന് ഏറ്റവും വലിയ തെളിവാണത്. അതുപോലെ ഓരോ കാലഘട്ടത്തിലെയും നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല, അതിന്റെ അപ്പുറം പൈതൃകമുണ്ട്. ഇസ്ലാമിന്റെ പൈതൃകം തുടങ്ങുന്നത് റസൂലിന്റെ കാലഘട്ടം മുതലാണ്. അങ്ങനെയും അതാണല്ലോ നമ്മുടെ യഥാർത്ഥ പൈതൃകം. അപ്പോൾ സമൂഹത്തിന് ആവശ്യമായത്, പിന്നെ നമ്മൾ ഇതൊന്നും പ്രസംഗിച്ചാൽ മാത്രം പോരാ,
നമ്മളെ മക്കളൊക്കെ അറബി മലയാളമൊക്കെ പഠിപ്പിച്ച് നമ്മളെ സംസ്കാരം പൈതൃകമൊക്കെ സംരക്ഷിക്കാൻ അവരെ ഈ ബോധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതല്ല ഇതൊരു സമൂഹത്തെ അടിച്ചേൽപ്പിക്ക് നമ്മൾ രക്ഷപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോ ഇസ്ലാമിക ചരിത്രം, പൈതൃകം, സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് വളരെ ആ രീതിയിൽ കൂലങ്കശമായി മനസ്സിലാക്കുകയും ഗവേഷണം ചെയ്യപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും പഠനം നടത്തുകയും ചെയ്യേണ്ടത് മഹത്തായ ചരിത്രം തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് ചരിത്ര ഈ അറബി മലയാളത്തിലുണ്ട്. കേരളത്തിൽ യഥാർത്ഥ മലയാള ഭാഷയിൽ നോവൽ ഉണ്ടാകുന്നതിന് മുമ്പ് ചാർ ദർവേഷ് പോലുള്ള പേർഷ്യൻ നോവൽ അറബി മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അബൂബക്കർ സാഹിബിനെ പോലുള്ള ആളുകൾ പറയുന്ന വിഷയത്തിന്റെ പോസിറ്റീവായൊരു വശമാണത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൈതൃകമുണ്ട്. നമ്മളെ പൂർവികർ എന്റെ അമ്മ അടക്കമുള്ളവർക്ക് മലയാളം അറിയില്ല, പക്ഷെ അവർക്ക് അറബി മലയാളം അറിയാം. അതുകൊണ്ട് അവർ നിരക്ഷരല്ല, അവർ സാക്ഷരരാണ്. കേരള മുസ്ലിങ്ങൾ നിരക്ഷരരാണ് എന്ന് പറയുന്നത് വെറുതെയാണ്, അവർ സാക്ഷരരാണ്. ഈ രീതിയിൽ നമ്മുടെ പൈതൃകം സംരക്ഷിക്കുവാൻ മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടർച്ച അവകാശപ്പെടുന്ന ആളുകളൊക്കെ അതിനുവേണ്ടി തങ്ങളാൽ കഴിയുന്നത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു മഹത്തായ ഒരു പൈതൃകം ഇല്ലാതെയായി പോകും. അതും സൂക്ഷിക്കേണ്ടതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജ് റബി വിഭാഗം തലവൻ കെ ഹംസ സർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ജമാലുദ്ദീൻ സാറ് ഇവിടെ പറഞ്ഞ നവോത്ഥാനം എന്ന സംഗതികളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. സനാഉള്ള മക്തി തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം വലിയ ഒരു അത്ഭുതമായിരുന്നു. ഒരു പുരുഷായുസ്സിൽ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾക്ക് എത്രയോ അപ്പുറമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചെയ്തു തീർത്തിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഇതിനൊന്നും ഏറ്റെടുക്കാനും അതിന്റെ അതേ ആവേശത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പിൻഗാമികൾ ഇല്ലാതെ ഇത് അനാഥമാകുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ ഈ നവോത്ഥാന സംരംഭങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. ഇപ്പൊ നവോത്ഥാന സംരംഭങ്ങൾ വഴിതെറ്റുന്നതിനെ കുറിച്ച് നമ്മൾ പരാതിപ്പെടാറുണ്ട്. നമ്മുടെ അത്യാവശ്യം പുരോഗമനവാദികൾ എന്ന് പറയുന്നവരിലേക്ക് തന്നെ ജിന്നും സിഹറും പിന്നെ മന്ത്രചികിത്സയും അടിച്ചിറക്കലൊക്കെ വരുന്നതിനെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടാറുണ്ട്. പക്ഷെ അവരെ നമുക്ക് മാറ്റി നിർത്താം. നമ്മുടെ തന്നെ അവസ്ഥകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ സനാഉള്ള മക്തി തങ്ങളുടെ ഭാഷയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് അഞ്ചാറ് ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സംസ്കൃതം, മലയാളം, തമിഴ്, അറബി, ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു അദ്ദേഹം. നമുക്ക് എത്ര ഭാഷകൾ അറിയാം? അല്ലെങ്കിൽ എല്ലാ ഭാഷകളോടും നമുക്ക് ഒരേപോലെ ബഹുമാനമുണ്ടോ? അറിയണമെന്നില്ല. അപ്പൊ മലയാള ഭാഷയോടൊരു മതിപ്പ് നമ്മളിലുണ്ടോ? നമ്മൾ തന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അല്ലെ, നമ്മുടെ ഈ വിഭാഗത്തിന് എന്ന് തന്നെ പറഞ്ഞേക്കാം. നമ്മൾ പലപ്പോഴും മലയാള ഭാഷയ്ക്ക് നമ്മൾ ചെയ്ത സേവനങ്ങൾ പറയാറുണ്ട്. ഖുതുബ മലയാളത്തിലാക്കി, ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഇറക്കി, ഇതൊക്കെ സംഗതി ശരി തന്നെയാണ്. പക്ഷെ എവിടെയോ വെച്ച് നമ്മുടെ പൂർവികരുടെ മക്തി തങ്ങളുടെയും വക്കം മൗലവിയുടെയും കെ എം മൗലവിയുടെ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ ആ ഒരു പാരമ്പര്യം, മലയാളത്തിനോടുള്ള നമ്മൾ ഈ നാട്ടുകാരനാണ് എന്നുള്ള ഒരു അഭിമാന ബോധം എവിടെയൊക്കെ നഷ്ടപ്പെടുകയും ഒരു തരം സൗദിവൽക്കരണം നമ്മുടെ ഉള്ളുകളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു അത് രണ്ടും രണ്ട് തന്നെയാണ്. ഇസ്ലാമിനെ സ്വീകരിക്കലും സൗദിവൽക്കരണം സ്വീകരിക്കലും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് അബൂബക്കർ കാരക്കുന്ന് സാറ് ഒരുക്കെ പറഞ്ഞിട്ടുണ്ട് അത് അല്ലേ, ഗോവർദ്ധന്റെ യാത്രകൾ കക്ഷത്ത് വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി അറബി കോളേജിലേക്ക് കടന്നു വന്നാൽ നമ്മുടെയൊക്കെ മനോഭാവം എന്തായിരിക്കും എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന നാടിന്റെ സാംസ്കാരിക ധാരകളിലേക്ക് കൂടുതൽ ഇറങ്ങി വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അർപ്പണബോധം, അദ്ദേഹം
ഇവിടെ നേരത്തെ പറഞ്ഞു 50-ലധികം, ഞാൻ നേരത്തെ വായിച്ചിരുന്ന 35-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നാണ്. 12 പത്രങ്ങൾ പരീക്ഷണാർത്ഥം നടത്തുകയുണ്ടായി, പ്രസ് നടത്തുകയുണ്ടായി. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ഓടി നടന്നുള്ള പ്രസംഗങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായി. അദ്ദേഹം ബഹുമുഖമായ പ്രവർത്തനങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം. പക്ഷെ ആ ഒരു ഒരു അർപ്പണബോധം നമ്മൾ എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ എന്നെ തന്നെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇത് സാഹിത്യരംഗത്താകട്ടെ, രചനാരംഗത്താകട്ടെ, അക്കാദമിക രംഗത്താകട്ടെ, നമ്മുടെ തന്നെ പാരമ്പര്യം പുനഃസ്ഥാപിക്കുന്ന രംഗത്താകട്ടെ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ വിശദമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ നവോത്ഥാന സംരംഭങ്ങളും വളർന്ന ചിന്തകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്ന ചിന്തകളോട് അല്ലെ, അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നത് ഈ എന്താ പറയാ തെറിയിൽ അധിഷ്ഠിതമായ ഒരു മതപ്രബോധന സംസ്കാരത്തിനെതിരായിരുന്നു അദ്ദേഹം കാര്യമായിട്ട്. അക്കാലത്ത് ക്രിസ്ത്യാനികൾ കാര്യമായിട്ട് അതായിരുന്നു ചെയ്തിരുന്നത്, വ്യക്തികളെ അപഹസിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഇവിടുത്തെ ഒരു സാംസ്കാരിക മലിനീകരണം സൃഷ്ടിക്കുന്ന മതപ്രബോധനത്തിനെതിരെയായിരുന്നു അദ്ദേഹം അന്ന് നിലകൊണ്ടത്. പക്ഷെ എവിടെ നിന്നോ അത് ആ ഒരു ശൈലിയിലേക്കുള്ള ഒരു പോക്ക് നമ്മൾ സ്വീകരിക്കുകയും ക്രിസ്ത്യാനികളെ നിർത്തുകയും ചെയ്തു. ഇന്നിപ്പോ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. തെരുവുകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള നമ്മുടെ ഈ ആളുകൾ നടത്തുന്ന രൂപത്തിലുള്ള കേൾക്കാൻ അറക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തരം പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന ഭാഷാ പ്രയോഗങ്ങളിലൂടെയുള്ള ദൈവത്തൊന്നും ക്രിസ്ത്യാനികൾ നടത്തുന്നില്ല. അദ്ദേഹം അടിച്ചോടിച്ച, അദ്ദേഹം തകർത്ത് കളഞ്ഞ ആ ഒരു ക്രൈസ്തവ പാരമ്പര്യ മിഷണറിമാരുടെ പാരമ്പര്യത്തെയാണ് പിൽക്കാലത്ത് എവിടെയോ വെച്ച് നമ്മൾ നമ്മുടേത് എന്ന രൂപത്തിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഈ നാടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന് സൗദി വേഷത്തിലാണ് എന്നും അല്ലെങ്കിൽ നമ്മള് കേരളത്തിൽ ഇസ്ലാം എത്തിയത് മുതൽ മാലിക് ഇബ്നു ദിനാർ മുതൽ ചിന്തയുള്ള ആളല്ലേ, ഒരുപാട് അനാചാരങ്ങൾക്കെതിരെയും അന്ധവാസങ്ങൾക്കെതിരെയും കവിതയിലൂടെ പ്രതികരിച്ച മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ എത്ര ഏറ്റെടുത്തു? അങ്ങനെ നമ്മൾ കുറച്ചാളുകളെ ഏറ്റെടുക്കുകയും കുറച്ചാളുകളെ ഏറ്റെടുക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ സംശയിക്കും. ഞാൻ ഒരു സ്വയം വിമർശനം നടത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടാകാം, തിരുത്തേണ്ടത് നിങ്ങളാണ്. ഒന്നും അവസാന വാക്കല്ല. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേരള ഇസ്ലാമിക് സെമിനാറിന്റെ അക്ഷരം
സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ സംബന്ധിച്ചിട്ടുള്ള ആദരണീയരായ പണ്ഡിതർ ഔദ്യോഗികമായ നന്ദി പ്രകാശനം നിർവഹിക്കാൻ ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഷരീഫ് തിരൂറിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേരള ഇസ്ലാമിക് സെമിനാറിന്റെ അക്ഷരം സെഷനിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ച ഡോക്ടർ PP മുഹമ്മദ് സാറിന് സംഘാടക സമിതിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കേരള ഇസ്ലാമിക് സെമിനാറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MP അവർക്ക് സംഘാടക സമിതിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ശേഷം മക്തി തങ്ങളുടെ നവോത്ഥാന ഭൂമിക എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി അവർക്കും മക്തിത്തങ്ങളും അറബി മലയാളവും എന്ന വിഷയത്തെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ഡോക്ടർ K അബൂബക്കർ സാറിനും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച ബഹുമാന്യരായ അബ്ദുറഹ്മാൻ ആദർശേരി സർ, ഹംസ സർ തുടങ്ങിയവർക്കും സംഘാടക സമിതിയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സംഘാടക സമിതിക്ക് വേണ്ടി ഒരു അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ നാളെ പ്രാതൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വിതരണം ചെയ്ത ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കേരള ഇസ്ലാമിക് സെമിനാറിലെ അടുത്ത സെഷൻ കേരളത്തിൽ മലയാള ചരിത്ര രചനാ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള പ്രതിഭകൾക്കുള്ള അക്കാദമിയുടെ ആദരവ് നിർവഹിക്കുന്ന സെഷനാണ്. നേരത്തെ അറിയിച്ചതുപോലെ തന്നെ അസർ നമസ്കാരത്തിന് പ്രത്യേകമായി നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ല. 80% വരുന്ന ആളുകളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരായത് കൊണ്ടുതന്നെ നമസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട ഇളവുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. ഈ മലയാള ഭാഷാ പിതാവിൻ്റെ ആസ്ഥാന പ്രദേശത്തെ കാണാനും സന്ദർശിക്കാനും പ്രതിനിധികളായ ആളുകൾക്ക് ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസരമൊരുക്കുന്നതാണ്. സന്ധ്യാസമയത്തിൽ പ്രസ്തുത അവസരം പ്രത്യേകം സംഘാടകർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതിനാൽ സദസ്സിൽ നിന്ന് സെഷൻ അവസാനിക്കാതെ പ്രിയപ്പെട്ട പ്രതിനിധികൾ പുറത്തു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നത് ISM സംസ്ഥാന ട്രഷറർ അബ്ദുസലാം മുട്ടിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഇസ്ലാമിക് സെമിനാറിൻ്റെ ഇവിടെ ഇനി തുടങ്ങാനിരിക്കുന്ന സെഷൻ ചരിത്ര പണ്ഡിതന്മാർക്ക് ഈ അക്കാദമി നൽകുന്ന ആദരമാണ്. ഇന്നിപ്പോൾ നമ്മൾ മക്തി തങ്ങൾ ചെയ്തിരിക്കുന്ന സേവനത്തെ സംബന്ധിച്ച് വിശദമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന ഈ മഹാപണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ, യഥാർത്ഥത്തിൽ അവരുടെ അധ്വാനത്തിൻ്റെയും ഗവേഷണങ്ങളുടെയും ഫലമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞു പോയിരിക്കുന്ന മഹത്തുക്കൾ ചെയ്തിരിക്കുന്ന മാതൃകാപരമായ നവോത്ഥാന മുന്നേറ്റങ്ങൾ ഇന്നും പച്ചപിടിച്ച് സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. ചരിത്രകാരൻ എന്താണ് നിർവഹിക്കുന്നത്? ചരിത്രകാരൻ യഥാർത്ഥത്തിൽ ഭാവിയിൽ ജീവിക്കേണ്ട സമൂഹത്തിന് ആളുകൾക്ക് വെളിച്ചം വീശുകയാണ് ചെയ്യുന്നത്. ജീവിക്കേണ്ടത് മുന്നോട്ട് നോക്കിയാണ് എങ്കിൽ ജീവിതം പഠിക്കേണ്ടത് പിന്നോട്ട് നോക്കിയാണ്. പിന്നോട്ട് നോക്കുമ്പോൾ കാണാനിടയുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അനുകൂലാത്മകമായി വിലയിരുത്തുകയും സമീപിക്കുകയും ചെയ്യുക, അതിന് സമൂഹത്തെ പ്രാപ്തരാക്കുക എന്നതാണ് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഓരോ ചരിത്രകാരനും അനുഷ്ഠിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ അക്കാദമിയുടെ സർവവിധ ആദരങ്ങളും ഏറ്റുവാങ്ങാൻ എന്തുകൊണ്ടും യോഗ്യരായ ചില ആളുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മഹാരഥന്മാർ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. ഇതുപോലെ ഒരു അക്കാദമി ഇസ്ലാമിക് സെമിനാറിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഇതിൽ ആദരിക്കേണ്ട വ്യക്തികൾ ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ചും കുറെ ചർച്ചകൾ നടന്നു. എന്നിട്ട് ഓരോ വ്യക്തികളും അർപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ നവോത്ഥാന സംഭാവനകളും ചരിത്ര സംഭാവനകളുമൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരും ചരിത്രകാരന്മാരുമായ ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ചരിത്ര പണ്ഡിതന്മാർക്ക് അക്കാദമിയുടെ ആദരമാണ്. ഇവിടെ അക്കാദമി ആദരിക്കുന്ന പണ്ഡിതന്മാർ നമുക്കെല്ലാവർക്കും സുപരിചിതരായ ബഹുമാന്യനായ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി, അബ്ദുറഹ്മാൻ മങ്ങാട്, MI തങ്ങൾ, MC വടകര, പരപ്പിൽ മമ്മദ് ഗോയ, ഈ മഹാരഥന്മാരായ വ്യക്തിത്വങ്ങളാണ്. ഇതിൽ പലരെയും നമുക്ക് അടുത്തു പരിചയവുമുണ്ട്. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരിയെ സംബന്ധിച്ച് കൂടുതൽ പറയാതെ തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലയും അദ്ദേഹം അർപ്പിച്ചിരിക്കുന്ന സംഭാവനകളും കേരളത്തിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ആദരവോടുകൂടെയാണ് നോക്കിക്കാണുന്നത്. കുടുംബം, സാഹിത്യം, നവോത്ഥാനം, ആധുനിക മുസ്ലിം ചരിത്രം, മുസ്ലിം ലോകത്തിൻ്റെ മാറ്റങ്ങൾ, ആനുകാലിക പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ലേഖനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെതായി നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ മൗലവിയുടെ, ബഹുമാന്യനായ MI തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടശ്ശേരി മൗലവിയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്
ഈ അടുത്ത് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്ന ഇസ്ലാമിന്റെ ചരിത്ര പാതയിലൂടെ 14 നൂറ്റാണ്ട് എന്ന ഗ്രന്ഥമാണ്. ഇസ്ലാമിക ചരിത്രത്തെ മലയാളത്തിൽ പഠനവിധേയമാക്കുന്ന ആളുകൾക്ക് ആധികാരികമായി അവലംബിക്കാവുന്ന ഒരു ഗ്രന്ഥം കൂടെയാണ് അത് എന്നത് അതിനവതാരിക എഴുതിയിരിക്കുന്ന ചരിത്രകാരന്മാർ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന വിഷയവുമാണ്. അദ്ദേഹം ഫറൂഖ് റൗദത്ത് ഉലൂം അറബി കോളേജിൽ ദീർഘകാലം അധ്യാപകനായും പ്രിൻസിപ്പലായും സേവനം അനുഷ്ഠിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം, ഈ വിശ്രമ ജീവിതത്തിലും ഇന്നലകളിലെ ചരിത്രത്തെ നാളത്തേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നിർവഹിക്കുന്നത് അരീക്കോട്ട് NV അബ്ദുസ്സലാം മൗലവിയുടെ, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് കൂടെയാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം തയ്യാറാക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യത്തിലാണ് മൗലവി സാഹിബ് ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഫറൂഖ് കോളേജ് ക്യാമ്പസിന് അടുത്താണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ ആദരിക്കൽ ചടങ്ങിൽ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സമുന്നതനായ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാനിയനായ MI തങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ പത്തപ്പരിയത്താണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിന് സംഭവിക്കാവുന്ന അപകടകരമായ വിഷയത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ ചരിത്രത്തിന്റെ പിൻബലത്തിൽ വരാനിരിക്കുന്ന അപകടകരമായ ഭാവിയെ മുൻകൂട്ടി കണ്ട് എപ്പോഴും ആ ഒരു നല്ല ചിന്തയോടെ സമൂഹത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു വ്യക്തിയാണ് MI തങ്ങൾ. അദ്ദേഹം ചന്ദ്രികയിലൂടെയും മറ്റു ആനുകാലികങ്ങളുടെയും എഴുതുന്ന വളരെയധികം പഠനാർഹമായ ലേഖനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെയും ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ടു നിൽക്കുന്നു, ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പല വിഷയങ്ങളിലായി നിരവധി ഗ്രന്ഥങ്ങളും അതുപോലെ ലേഖനങ്ങളുമൊക്കെ അദ്ദേഹം ഈ കേരളത്തിന് മലയാളികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വഹാബിസത്തിന്റെ ചരിത്രം, അതുപോലെ തന്നെ വഹീദുദ്ദീൻ ഖാൻ എഴുതിയിരിക്കുന്ന വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി, ആഗോളവൽക്കരണത്തിന്റെ അനന്തരഫലങ്ങൾ എന്ന കുറെ ലേഖകന്മാർ എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ എഡിറ്ററായി, അതുപോലെ തന്നെ നമ്മുടെ യുവത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇസ്ലാം 5 വാള്യങ്ങളിൽ എന്ന പുസ്തകത്തിൽ എടുത്തു പറയേണ്ട അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം നിർവഹിച്ചിരിക്കുന്ന കനപ്പെട്ട സംഭാവനകൾ എക്കാലഘട്ടത്തിലും ഓർമ്മിക്കുന്നതാണ്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഒരു സ്വതക്ക ജാരിയായി നിലനിൽക്കുന്നതാണ്. ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുന്ന, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു സൈദ്ധാന്തികൻ കൂടെയായിരിക്കുന്ന ബഹുമാനിയനായ MI തങ്ങളെയാണ് നമ്മൾ ഈ സദസ്സിൽ വെച്ച് ആദരിക്കുന്ന മറ്റൊരു വ്യക്തി. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ചരിത്രകാരന്മാരുടെ ഗുരുവായി അവരുടെയൊക്കെ തലമുതിർന്ന ഒരു പണ്ഡിതനായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബഹുമാനിയനായ MC വടകരയാണ് മറ്റൊരു വ്യക്തി. MC വടകരയുടെ പേര് ഇബ്രാഹിം എന്നാണ്. അദ്ദേഹം മുസ്ലിം കേരളത്തിന്റെ ചരിത്രത്തെ വളരെ ആഴത്തിൽ പഠിക്കുകയും തന്റേതായ ശൈലിയിലൂടെ ചരിത്ര നിരൂപണം നടത്തി പൊതുസമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചരിത്ര പഠനം ആധികാരികമായ പഠനമായിട്ടാണ് വിലയിരുത്തുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന CH മുഹമ്മദ് ഗോയ, മുഹമ്മദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നിലപാടുകളുടെ നീതിശാസ്ത്രം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വായനക്കാർക്ക് നവ്യമായ പല അനുഭവങ്ങളുമാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ബഹുമാന്യനായ
എം സി ആണ് നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളിൽ ഒരാൾ. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ബഹുമാനിയനായ അബ്ദുറഹ്മാൻ മങ്ങാടാണ്. ഫറൂഖ് കോളേജിനടുത്ത് കക്കോവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ചരിത്ര രചനയുടെ ആവശ്യാർത്ഥം സുദീർഘമായി യാത്രകൾ ചെയ്യുകയും കേരളത്തിലെ ഒട്ടുമിക്ക ലൈബ്രറികൾ സന്ദർശിക്കുകയും ജീവിച്ചിരിക്കുന്ന വയോധികന്മാരായ ആളുകളുമായി സംവദിക്കുകയും അങ്ങനെ അന്യം നിന്നുപോകുന്ന ചരിത്രത്തിൻ്റെ ഭാഗങ്ങളെ ഒപ്പിയെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന മഹാനായ ഒരു വ്യക്തിയാണ് മങ്ങാട് അബ്ദുറഹ്മാൻ സാർ. ഈയടുത്ത് യു എയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അറബി പണ്ഡിതന്മാർ എന്ന പുസ്തകം മൂന്നാളുകൾ കൂടിയാണ് അത് എഴുതിയത്. ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ആദർശേരി, ബഹുമാനിയനായ അബ്ദുറഹ്മാൻ മങ്ങാട് സാർ. വളരെ ആധികാരികമായ ഇന്ത്യയിലുള്ള മുസ്ലിം പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു അറബി കൃതി കൂടെയാണത്. നമ്മുടെ യുവതയും മറ്റുള്ള പ്രസിദ്ധീകരണാലയങ്ങളുമൊക്കെ മങ്ങാട് സാറിൻ്റെ പല ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സച്ചരിതർ, നാല് ഇമാമുകൾ, ഇതിനൊക്കെ പുറമെ ഇസ്ലാമിക് കിസ് തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളാണ് അബ്ദുറഹ്മാൻ മങ്ങാട് ഈ കേരളത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ബഹുമാനിയനായ പരപ്പിൽ മമ്മദ് ഗോയ അവരെയാണ് ഈ സദസ്സിൽ നമ്മൾ ആദരിക്കുന്ന മറ്റൊരു വ്യക്തി. ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ആഗമനം, മുസ്ലിങ്ങളുടെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ കോളണി വാഴ്ച തുടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ ചരിത്രവും മുസ്ലിം ചരിത്രവും ആഴത്തിൽ പഠനവിധേയമാക്കിയിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് പരപ്പിൽ മമ്മദ് ഗോയ. ഇങ്ങനെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്, കേരളത്തിന് മൊത്തത്തിൽ ചരിത്രപരമായ ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ചിരിക്കുന്ന അഞ്ചോളം വ്യക്തിത്വങ്ങളെയാണ് ഈ ചടങ്ങിൽ നമ്മൾ ആദരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടെയായ ബഹുമാനിയനായ ജാഫർ വാണിമലാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കുന്നത് സമാധരണിനായ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാറാണ്. അദ്ദേഹത്തെയും എല്ലാവിധ ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന നമ്മൾ ആദരിക്കുന്ന ബഹുമാനിയരായ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി, എം ഐ തങ്ങൾ, അബ്ദുറഹ്മാൻ മങ്ങാട്, എം സി വടകര, പരപ്പിൽ മമ്മദ് ഗോയ തുടങ്ങിയിരിക്കുന്ന മഹാരഥന്മാരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ അക്കാദമിയുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നന്ദി അർപ്പിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടെയായ ബഹുമാനിയനായ സുഹൃത്ത് പി അബ്ദുൽ ജബ്ബാറാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനിയനായ അധ്യക്ഷനോട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ വഅല മനി തബഹും ബിഇഹ്സാനി ഇലാ യൗമിദിൻ അമ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മക്തി തങ്ങൾക്ക് ലഭിക്കാതെ പോയ ഒരു സൗഭാഗ്യമാണ്
മക്തി തങ്ങൾ ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ച ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സമുദായത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞ് മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി പാത വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ ചരിത്ര പണ്ഡിതന്മാരെ ആദരിക്കുന്ന ഈ ചടങ്ങ്, വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു നാടകത്തിൽ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ്, ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം എന്ന്. ചിലയാളുകൾ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലരിൽ മഹത്വം അടിച്ചേൽപ്പിക്കപ്പെടുന്നു. ജനനം കൊണ്ട് തന്നെ നല്ല കുടുംബത്തിൽ പിറന്നു വിടാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ പ്രയത്നം കൊണ്ട് മഹത്വം നേടിയെടുത്ത മഹാന്മാരാണ് ഇവരെല്ലാം. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് തങ്ങളുടെ വാക്കുകൾ, പ്രയോഗങ്ങൾ സമൂഹം ചർച്ചയ്ക്കെടുക്കുക എന്നുള്ളതാണ് ഏതൊരു എഴുത്തുകാരൻ്റെയും അതേപോലെ തന്നെ ചരിത്രകാരൻ്റെയും ഒക്കെ ഭാഗ്യമെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജനാബ് പി മുഹമ്മദ് കുട്ടശ്ശേരി സാഹിബ് ഇസ്ലാമിക് സെമിനാറിൽ അവതരിപ്പിച്ച ഒരു പ്രബന്ധം, ആ പ്രബന്ധത്തിലെ ഒരു വാചകം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ബൗദ്ധികമായ ദിശാബോധം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഇസ്ലാഹി യുവതയുടെ ജിഹ്വയായ ഷബാബിന്റെ ആദ്യത്തെ പേജ് മിറ്റ് എന്ന പേരിൽ ധന്യമാക്കിയ എം ഐ തങ്ങളുടെ ഒരു പ്രയോഗം, അത് ആ ഒരൊറ്റ പ്രയോഗം ഇന്നും ഞാനത് എം ഐ തങ്ങളെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയാവുന്ന അതാണ്, പരസ്പരം നാവുകൊണ്ട് തുരന്നെടുക്കുന്ന സ്പാനിഷ് കാളകളെ പോലെ എന്നുള്ള ആ ഒരൊറ്റ പ്രയോഗം ചെന്ന് തറച്ചത് അതെന്താണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാവുന്ന എല്ലാവർക്കും ആ വാക്ക് എത്രമാത്രം ആപ്റ്റാണ് എന്ന് തോന്നിക്കുന്നതാണ്. എം സി എ സംബന്ധിച്ചിടത്തോളം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ചരിത്രം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, ഏക മുസ്ലിം ജീവചരിത്രം. അതിൽ അദ്ദേഹം എഴുതിയ സുന്നി മുജാഹിദ് ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബാഫക്കി തങ്ങളൊക്കെ കാഴ്ചവെച്ച മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണം എഴുതിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നാസർ ഫൈസിയൊക്കെ വിളിച്ച് നല്ലവണ്ണം ശകാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കൊക്കെ അറിയാവുന്ന റഹ്മത്തുള്ള കാസിമി സമസ്തയിൽ നിന്ന് താക്കീത് കിട്ടാൻ കാരണം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ച പാപത്തിന്റെ പേരിലാണ്. ഞാൻ പറയുന്നത് ചരിത്രം, ഒരു ചരിത്രകാരന് എന്ത് ചെയ്യാൻ കഴിയും, ഒരു എഴുത്തുകാരന് എന്തുമാത്രം സ്വാധീനം തന്റെ വാക്കുകൾ കൊണ്ട് വരുത്താൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇവരെല്ലാം. പിന്നെ അബ്ദുറഹ്മാൻ മങ്ങാട് സാഹിബിനെ കുറിച്ച് ദുസ്സലാമുട്ടിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ചരിത്രബോധമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അൾഷിമേഴ്സ് ബാധിച്ച രോഗിയെ പോലെയാണ്. എന്താണ് നടന്നത് എന്നറിയാത്ത ഒരുത്തന് ഇനി എന്ത് നടക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഉണ്ടാവുകയില്ല. അതിന് തടയിടാനാണ് ഇവരെല്ലാവരും ശ്രമിച്ചത്. വിശുദ്ധ ഖുർആൻ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഭൂമികയിലൂടെ സഞ്ചരിച്ച് പതനത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചറിയാൻ ആഹ്വാനം ചെയ്യുന്നു. കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തുൻ കഥീറ എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു ദൗർബലത്തെയും അതിജയിക്കാൻ കഴിയുന്ന ശക്തിയുടെ സ്രോതസ് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്തണം എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ചരിത്രത്തിനാമുഖമെഴുതിയ അല്ലാമ ഇബ്നു ഖൽദൂൻ മുതൽ ഇബ്നു ബത്തൂത്തയും ഇബ്നു റുഷ്ദും തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരടക്കം ലോകജനതയ്ക്ക് മുമ്പിൽ വരച്ചു കാണിച്ച പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിന് വേണ്ടി ഒരുപാട് ഒരുപാട് അധ്വാനിച്ചവരാണ് ഇവരെല്ലാം.
പക്ഷേ ഇതുപോലെയുള്ള ആദരവുകളൊക്കെ നടക്കുമ്പോഴും ദി ഓൺലി ലെസൺ ദാറ്റ് വി ലേൺ ഫ്രം ഹിസ്റ്ററി ഈസ് ദാറ്റ് ഹിസ്റ്ററി ഹാസ് നോ ലെസൺ ടു ഓഫർ എന്ന വിഖ്യാതമായ ആ ചരിത്രകാരന്റെ വാക്കുകളാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നുള്ള പാഠമാണ്. അത് ഓർമ്മിക്കുവാൻ നമ്മളെല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലയാളക്കരയിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ മുതൽ ഫതഹുൽ മുബീൻ മുതൽ നിരവധി ചരിത്രഗ്രന്ഥങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം പൈതൃകത്തിൻ്റെ മുൻഗാമികൾ വരച്ചുവെച്ച ആ പാതയാണ് വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ വരും തലമുറക്ക് വേണ്ടി കോറിയിട്ടത്. നമ്മൾ എത്ര പേർ ആ ചരിത്രം പഠിച്ച് അതിൽ നിന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടത്. ഇവർക്ക് കൊടുക്കുന്ന ഈ ചെറിയ നമ്മുടെ അക്കാദമിയുടെ ഈ ആദരം അവരുടെ സേവനത്തിന് പകരം വെക്കാവുന്ന ഒരു ആദരമല്ല. അവർ ചെയ്യുന്ന സേവനത്തിന് ഉപയുക്തമായ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാഷ് അവാർഡിന്റെ കൂടെയുള്ളതല്ല. പക്ഷേ ഇത് ഇസ്ലാഹി യൗവനം ഇവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന കാണിക്കകളാണ്, തെല്ലുമാത്രകൾ മാത്രം. എങ്കിലും ദാമാത്രയിൽ അല്ലു മാഞ്ഞല്ലോ, ഞങ്ങളൊരിത്തിരി വളർന്നല്ലോ എന്ന് സുഗതകുമാരി പാടിയ ആ വരികൾ, ഒരിത്തിരി വളർന്നു, വളരാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ള ആ ഒരു ശ്രമം മാത്രമാണ് ഇവരെ ആദരിക്കുന്നതിലൂടെ ഈ സംഘടന ലക്ഷ്യം വെച്ചിട്ടുള്ളത്. യഥാർത്ഥമായ ചരിത്രം, സത്യസന്ധമായ ചരിത്രം, സമുദായത്തിന് കാവലായി, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അഭിമാനമായി, കൈരളിക്ക് പൈതൃകമായി മാറാൻ സാധിക്കുന്ന ചരിത്രം, ഈ സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സമ്മാനിച്ച ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ഇനിയും ഇനിയും ഈ സമൂഹത്തിന് സമുദായത്തിന് ദിശാബോധം നൽകുവാനുള്ള ആഫിയത്തും നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മളെല്ലാവരും മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണ്ട് അതും കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകൻ എല്ലാ പ്രഗത്ഭരായ ദേശീയ നേതാക്കന്മാരുടെയും വീടുകളിൽ നോക്കിയപ്പോൾ അവിടെയൊക്കെ ലൈറ്റ് അണഞ്ഞ് അവരൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്ത് മൗലാന മുഹമ്മദ് അലി ജിന്നയുടെ വീട്ടിൽ മാത്രം ലൈറ്റ് കത്തുന്നു. അദ്ദേഹം ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ചോദിച്ചു, മിസ്റ്റർ ജിന്ന, ബാക്കി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കിടന്നുറങ്ങാത്തത് എന്ന് ചോദിച്ചത്രേ. അപ്പോ അദ്ദേഹം കൊടുത്തൊരു മറുപടി, അവർക്കൊക്കെ ഉറങ്ങാം, കാരണം അവരുടെയൊക്കെ സമുദായം ഉണർന്നിട്ടുണ്ട്, എനിക്ക് ഉറങ്ങാനായിട്ടില്ല, കാരണം എൻ്റെ സമുദായം ഇന്നും ഉറങ്ങുകയാണ്. യുവാക്കളായ കാരക്കുന്നിൻ്റെ വാക്കുകൾ നേരത്തെ ഇവിടെ ഓർമ്മിച്ചു, യൗവനത്തിൽ തന്നെ വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ച നമ്മൾ മനസ്സിലാക്കണം, ഇവരെ പോലെയുള്ള ചരിത്രകന്മാർ ഉറക്കമുള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ ഇന്ന് ഈ മക്തിത്തങ്ങളുടെ ഒരു ചരിത്രമെങ്കിലും ഉള്ളത്. കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബിനെ പോലെയുള്ള, അതേപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന മഹാരഥന്മാരെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഒരുപാട് ഉറക്കമുളച്ചതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്. ആ വെളിച്ചം നമ്മളൊക്കെ സ്വീകരിച്ച് കേരളത്തിൽ നമ്മളുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ മക്തിത്തങ്ങളുടെ ചരിത്രവും ഇവരുടെ ചരിത്രവുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുമെങ്കിൽ അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയും ഭാസുരതയും എന്ന് തിരിച്ചറിയണം എന്ന് മാത്രം ഈ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്ര പണ്ഡിതർക്കുള്ള അക്കാദമിയുടെ ഉപഹാരം സമർപ്പിക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ സമാദരണീയനായ പ്രസിഡന്റും ചരിത്ര പണ്ഡിതനും കൂടിയായ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സർ അവറുകളാണ്.
അക്കാദമിയുടെ ഉപഹാര സമർപ്പണത്തിന് അഹമ്മദ് കുട്ടി സാഹിബിനെയും സ്വീകരിക്കാൻ സമാദരണീയരായ ചരിത്ര പണ്ഡിതരെയും സാദരം ക്ഷണിക്കുന്നു. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി സാഹിബ്, എമ്മയുദ്ധങ്ങൾ എം സി വടകര സർ, പരപ്പിൽ മുഹമ്മദ് ഗോയ സാഹിബ്, അബ്ദുറഹിമാൻ സാഹിബ് മങ്ങാട്, നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആദരണീയനായ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാറെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം റസൂൽ അമീൻ വാലി വസഹബി അജ്മഈൻ. ബഹുമാനപ്രദേശൻ ജഫർ വാണിമേൽ, ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രതിഭാശാലികൾ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി, അബ്ദുറഹ്മാൻ മങ്ങാട്, എം ഇ തങ്ങൾ, എം സി വടകര, പരപ്പിൽ മുഹമ്മദ് വായ, സ്വാഗത ഭാഷണം നിർവഹിച്ച അബ്ദുസ്സലാം മുട്ടിൽ, നന്ദി പ്രകടനം നടത്താൻ പോകുന്ന അബ്ദുൽജബ്ബാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികൾ, വളരെയധികം സന്തോഷകരമായൊരു അനുഭവം ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുകയാണ്. ചരിത്ര വിജ്ഞാനത്തിൽ അനർഹമായ സംഭാവനകൾ അർപ്പിച്ച മഹൽ വ്യക്തികളെ ആദരിക്കാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചതിലൂടെ ഞാൻ സ്വയം ആദരിക്കപ്പെട്ടു എന്ന സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ആ സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. ഇവിടെയുള്ള ഇവിടെ നമ്മൾ ആദരിച്ച ഈ ചരിത്രകാരന്മാർ അവർ പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് അല്ല, മറിച്ച് അവർ അമച്വർ ഹിസ്റ്റോറിയൻസാണ്. അവരേതെങ്കിലും താല്പര്യത്തിനു വേണ്ടി ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ ക്ലിക്കിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ചരിത്രരചന നടത്തിയവരല്ല. നേരെ മറിച്ച് ചരിത്ര പഠനത്തിന് വേണ്ടി മാത്രം നിർവഹിച്ച നിസ്വാർത്ഥരായ വ്യക്തികളാണ്. ഇവിടെ വലിയ ചരിത്രകാരന്മാർ പോലും, പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് പറയുന്ന വലിയ ചരിത്രകാരന്മാർ പോലും ചില സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഭരിക്കപ്പെടുന്നവരാണ്. ഇവിടെ ചരിത്രകാരന്മാരെ ഗ്രൂപ്പുകളായിട്ടും വിഭാഗങ്ങളായിട്ടും തിരിക്കപ്പെടാറുണ്ട്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ, അതുപോലെ കൊളോണിയൽ ചരിത്രകാരൻ, ന്യൂ കൊളോണിയൽ ചരിത്രകാരൻ, ഇസ്ലാമിക ചരിത്രകാരൻ, അങ്ങനെ പല വിഭാഗങ്ങളായി തിരിക്കാറുണ്ട്. എന്നാൽ അതിലൊന്നും പെടാതെ തികച്ചും നിസ്വാർത്ഥമായി വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയും വിജ്ഞാന സംരക്ഷണത്തിന് വേണ്ടി മാത്രം കഠിനമായി അധ്വാനിച്ച് അത് രേഖപ്പെടുത്തി വെച്ച പാരമ്പര്യമുള്ള ചരിത്രകാരന്മാരാണ് ഇവർ ആദരിക്കപ്പെട്ടിരിക്കുന്നത്.
ഇത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. മുമ്പ് ചെയ്തിരുന്ന നമ്മുടെ പൂർവ്വ സൂര്യകൾ മുമ്പ് ചെയ്തിരുന്ന മഹത്തായ ഒരു ധർമ്മം തുടർന്നുകൊണ്ട് നടത്തുക എന്നുള്ള ദൗത്യമാണ് അവർ നിർവഹിച്ചത്. നമുക്കറിയാം ലോകത്തിൽ ഒരു സമൂഹവും നമ്മുടെ പൂർവികരായ മുസ്ലിങ്ങളെ പോലെ, വിശേഷ അറബി മുസ്ലിങ്ങളെ പോലെ ഈ ചരിത്ര വിജ്ഞാനത്തിൽ ഇത്രയധികം സംഭാവനകൾ അർപ്പിച്ച ഒരു സമൂഹത്തെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ആയിരക്കണക്കിൽ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, നൂറുകണക്കിൽ ഗ്രന്ഥകാരന്മാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വലിയ ഗ്രന്ഥകാരന്മാർ ലോകാരംഭം മുതൽ അവർ ജയിച്ചിരിക്കുന്ന കാലഘട്ടം വരെയുള്ള ചരിത്രം വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായി രേഖപ്പെടുത്തിയ വലിയ ഗ്രന്ഥകാരന്മാർ. അതിൽ ചിലരുടെ ഗ്രന്ഥങ്ങൾ കണ്ടാൽ നാളെ അത്ഭുതപ്പെട്ടു പോകും. ഇമാം തബരിയുടെ തബരി അദ്ദേഹം ഖുർആൻ വ്യാഖ്യാത കൂടിയാണ് നിങ്ങൾക്കറിയാം. തബരിയുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഏതാണ്ട് ലൈബ്രറിയിൽ അളമാര നിറച്ച് നിറക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം 40 കൊല്ലങ്ങൾ തുടർച്ചയായി ഓരോ ദിവസവും 40 താളുകൾ എഴുതിക്കൊണ്ടിരുന്ന, മിക്കവാറും മനുഷ്യന് അസാധ്യമായ ഭഗീരഥ പ്രയത്നം ചെയ്തുകൊണ്ടാണ് അവർ ചരിത്രം സംരക്ഷിച്ചിരിക്കുന്നത്. തബരി, ഇബ്നു കസീർ, ഇബ്നു അസീർ, അതുപോലെ യാക്കോബി, അതുപോലെ ഇബ്നു ഖൽദൂൻ, ലോകത്തെ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞനും ചരിത്ര ദാർശനികവുമായ ഇബ്നു ഖൽദൂൻ, ഒരുപാട് അങ്ങനെ ഒരുപാട് ആളുകൾ, ബലാദൂരി, ഇങ്ങനെ ഒരുപാട് ആളുകൾ ചരിത്രം രേഖപ്പെടുത്തി വെച്ച മഹാന്മാരായ ആളുകളാണ് നമ്മുടെ അറബി മുസ്ലിങ്ങൾ. യഥാർത്ഥത്തിൽ അവർ ചരിത്രം സൃഷ്ടിച്ചത് രണ്ടു വിധത്തിലാണ്. അവർ ചരിത്ര സൃഷ്ടാക്കളായിരുന്നു രണ്ടു വിധത്തിൽ. ഒന്ന്, വിശാലമായ ദിഗ്വിജയങ്ങളിലൂടെ അവരൊരുപാട് രാജ്യങ്ങൾ കീഴടക്കി. മറ്റൊന്ന്, ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനം, ധൈഷണിക സാഹിത്യ കലാരംഗങ്ങളിൽ അവർ ഒരുപാട് വിജയങ്ങൾ, അനർഹമായ വിജയങ്ങൾ കൈവരിച്ചു. ഈ രണ്ടു വിധത്തിലും ചരിത്രം സൃഷ്ടിക്കുകയും ചരിത്രം സൂക്ഷിക്കുകയും ചെയ്തവരാണ് അവർ. ചരിത്രത്തെ രേഖപ്പെടുത്തി വെക്കുകയും അതോടൊപ്പം തന്നെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത മഹത്തുക്കളായിരുന്നു നമ്മുടെ പൂർവികരായ മുസ്ലിങ്ങൾ. അവരുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യം തുടർന്നുകൊണ്ട് ഇവിടെ ചരിത്ര രചന നടത്തിയിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. ഇവരെല്ലാം പ്രചോദിപ്പിക്കുന്ന ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളല്ല. നേരത്തെ പറഞ്ഞതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങളല്ല, സ്വാർത്ഥ താല്പര്യങ്ങളുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ വലിയ ചരിത്രകാരുണ്ടായിട്ടുണ്ട്. ഈയിടെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേഞ്ഞിപ്പലം, അവിടുത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെമിനാറിൽ ഒരു പാരീസിലെ ഒരു ചരിത്രകാരൻ, മോറെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറഞ്ഞു ഈ കൊളോണിയൽ, നവ കൊളോണിയൽ, നവ സാമ്രാജ്യത്വ ചരിത്രകാരന്മാർ വാസ്കോഡിഗാമയെ കുറിച്ച് എഴുതിയത് വളരെ അബദ്ധമാണ്, അത് തിരുത്തപ്പെടേണ്ടത് പറയുകയുണ്ടായി. ഇന്ത്യ സമുദ്ര വാണിജ്യ രംഗത്ത് ഈ ഗാമയും കൂട്ടരും ഒരുപാട് അക്രമങ്ങൾ നടത്തിയ നമുക്കറിയാം. നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമൊക്കെ തുഹഫത്തുൽ മുജാഹിദിലും മറ്റും അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് നന്മയാണ്, സേവനമാണ്, സമാധാന പരിപാടിയായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ചരിത്ര പണ്ഡിതന്മാർ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഇതുപോലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി, താൻ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇമ്പീരിയലിസത്തിന് വേണ്ടി, നവകൊളോണിയലിസത്തിന് വേണ്ടി ചരിത്രം എഴുതുന്ന ആ പാരമ്പര്യമല്ല നമ്മുടെ ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്കുള്ളത്. നേരെ മറിച്ച് അവർ നേരിട്ട് അവരുടെ പ്രചോദനം സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. നേരത്തെ ബഹുമാറ്റ അധ്യക്ഷൻ ഓദ്യതുപോലുള്ള ആയത്തുകൾ, അഫലം യസീറു ഫില്ലറുദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, അങ്ങനെ ഒരുപാട് ഖുൽ സീറു ഫില്ലറു ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ അത്രസൽ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, അങ്ങനെ ഒരുപാട് അഫലം യസീറു എന്ന് തുടങ്ങുന്ന കുറേ ആയത്തുകൾ, അവലം യസീറു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്തുകൾ, ഖുൽ സീറു ഫില്ലറിൽ തുടങ്ങുന്ന ആയത്തുകൾ, ഇങ്ങനെ നിങ്ങൾ രാജ്യങ്ങളിൽ ഭൂമിയിൽ സഞ്ചരിച്ച് നോക്കുക, പഴയ ആ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചതിൻ്റെ പേരിൽ നശിച്ചു പോയ, നശിപ്പിക്കപ്പെട്ടു പോയ സമൂഹങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുക എന്ന് നിരന്തരം നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നേരെ മറിച്ച് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, അത് ഇബ്രത്ത് ഉൾക്കൊള്ളാൻ, പാഠം ഉൾക്കൊള്ളാൻ നമ്മെ നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ, ആ ഖുർആനാണ് യഥാർത്ഥത്തിൽ
ഈ മഹാന്മാരായ ഈ ചരിത്രകാരന്മാർക്ക് പ്രചോദനമായിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നും അവർക്കില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുറം പറയുകയാണ്, നിങ്ങൾ സഞ്ചരിക്കുക, ഭൂമിയിൽ സഞ്ചരിക്കുക. പണ്ടത്തെ സമുദായങ്ങൾക്ക്, അള്ളാഹുവിനെ ധിക്കരിച്ച, കൽപ്പനകൾ ധിക്കരിച്ച സമുദായങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കി കാണുക എന്നാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതൊക്കെ ഖുർആൻ പറയുമ്പോൾ ചില ആളുകൾ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഹദീസ്, ചില ഹദീസുകളൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിലാണ്. ഹദീസിൽ പറയുന്ന എന്താണ്, നിങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ പോകുന്ന വഴിക്ക് സഹാബികൾ അവിടെ, ഇന്ന് നമ്മൾ മദായൻ സാലി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, സമൂത് ഗോത്രത്തിന്റെ സ്ഥലം, സാഹി നബിയുടെ സമുദായമായ സമൂത് ഗോത്രത്തിന്റെ സ്ഥലം. ആ സ്ഥലത്തൂടെ പോകുമ്പോൾ അവിടെ നബി അവരോട് അതിനെ വിലക്കി, നിങ്ങൾ അധികം അവിടെ നിൽക്കരുത്, കാരണം ശപിക്കപ്പെട്ട പ്രദേശമാണ് എന്ന് പറയേണ്ട എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഖുർആനിൽ പറയുന്ന നേരെ മറിച്ചാണ്, നിങ്ങൾ സഞ്ചരിക്കൂ, നിങ്ങൾ ഇവർക്ക് എന്ത് സംഭവിച്ചു നോക്കൂ, അവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ച്, ആ ശിക്ഷയുടെ ബാക്കി പത്രങ്ങൾ, അവശേഷിക്കുന്ന ബാക്കി പത്രങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. എങ്ങനെ ഈ വൈരുദ്ധ്യമുണ്ടായെന്ന് അറിഞ്ഞുകൂടാ. പണ്ഡിതന്മാർ അതിൻ്റെ ഒരുപക്ഷെ ഉത്തരം അല്ലെങ്കിൽ വിശദീകരണം നൽകുമായിരിക്കും. ഏതായാലും നമ്മൾ ഇപ്പോൾ ആദരിക്കുന്നത് അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പണ്ഡിതന്മാരല്ല, നേരെ മറിച്ച് തുറന്ന മനസ്സോടെ ചരിത്രം പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മഹാന്മാരെ ആളുകളാണ്. പ്രൊഫസർ മുഹമ്മദ് കൊട്ടശ്ശേരി, അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം വെറും ചരിത്ര രംഗത്ത് മാത്രമല്ല, എല്ലാ വിജ്ഞാന ഇസ്ലാമിക വിജ്ഞാന രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഗ്രന്ഥം ചരിത്ര രംഗത്താണ്, ഇസ്ലാമിൻ്റെ ചരിത്രം. ഇസ്ലാമിൻ്റെ ചരിത്രവാദികളിലൂടെ 14 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം താൻ രചിച്ച ചരിത്ര പാഠങ്ങളൊക്കെ അദ്ദേഹം അതിൽ സമാഹരിക്കുകയും ഒരു വലിയ ബൃഹഗ്രന്ഥമായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചുകയും ചെയ്തു. അതുപോലെ അബ്ദുറഹ്മാൻ മങ്ങാട് ചരിത്രത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചരിത്ര വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും ഒരുപാട് ചരിത്ര സ്രോതസ്സുകളും ഗ്രന്ഥങ്ങളും ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥരേഖയും അതുപോലെ ലേഖനങ്ങളും എഴുതുന്ന ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അതുപോലെ എം എ തങ്ങൾ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം, വിശിഷ്ട അവരുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം, അതുപോലെ അവരുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ അവരുടെ പങ്ക്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി എഴുതിയ ഒരു ചരിത്ര പണ്ഡിതനാണ്. എം സി വടകര, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം, മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എഴുതിയ, രാഷ്ട്രീയ പ്രബുദ്ധത വളർത്തുന്നതിൽ ഏറ്റവും അധികം നിർണായകമായ പങ്കുവഹിച്ച ഒരു ചരിത്രകാരനാണ്. അതുപോലെ പരപ്പൽ മുഹമ്മദ് പോയ ഒരു ചരിത്രകാരൻ, നാട്യങ്ങളില്ലെങ്കിലും വളരെ വിനയത്തോടുകൂടി പെരുമാറുന്ന എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന പരപ്പൽ മുഹമ്മദ് പോയ അദ്ദേഹം കോഴിക്കോടിൻ്റെ ചരിത്രം വളരെ വിശദമായ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് സംഭാവനകൾ ചരിത്ര വിജ്ഞാന രംഗത്ത് നൽകിയ, ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നൽകിയ ഈ മഹാന്മാരായ വ്യക്തികളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അവർക്ക് ആദരം നൽകാൻ, ഉപഹാരം നൽകാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം ഒന്നുകൂടി, ഞാൻ ആദരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷം ഒന്നുകൂടി ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അനുഭവിക്കപ്പെട്ട സമയത്തിൽ നിന്നും അല്പം കുറച്ച് മാത്രം സമയം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമാദരണീയനായ ഇ കെ സാറിന് കൃതജ്ഞത. നമ്മെ അഭിമുഖീകരിക്കുന്നത് അടുത്തത് പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അവറുകളാണ്. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയനായ അധ്യക്ഷൻ, ഇന്ന് ആദരിക്കപ്പെട്ട ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കളെ, ISM പ്രവർത്തകരെ, സദസ്സിൽ പങ്കെടുത്ത മാന്യ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആദരം ഏറ്റുവാങ്ങുന്നതിന് എനിക്ക് തൗഫീഖ് നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു.
ഇത്തരം ഒരു ചടങ്ങ് ഏർപ്പെടുത്തിയ ഐ എസ് എമ്മിൻ്റെ പിന്നിലുള്ള സ്നേഹത്തെയും ആദര മനോഭാവത്തെയും ഞാൻ പ്രകീർത്തിക്കുന്നു, അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ ആദരവിന് അർഹനാണോ ഞാൻ എന്ന് പലവട്ടവും ചിന്തിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ ഒരു പകർത്തെഴുത്തുകാരൻ മാത്രമാണ്. അറബിയിൽ വായിച്ച ചരിത്രം മലയാളത്തിലേക്ക് പകർത്തുന്ന പ്രക്രിയ മാത്രമാണ് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ചരിത്ര ഗവേഷകന്മാരും ചരിത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയ പണ്ഡിതന്മാരുമായ എം ഐ തങ്ങൾ, എം സി വടകര, പരപ്പിൽ മുഹമ്മദ് കോയ, നമ്മുടെ പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ മങ്ങാട് തുടങ്ങിയ ചരിത്രകാരന്മാരുടെ സ്വഫിലിരിക്കാൻ എനിക്കർഹതയുണ്ടോ എന്ന് പലവട്ടം സംശയിക്കുകയാണ്. അധ്യക്ഷത വഹിച്ച ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബും ചരിത്രത്തിന് നിരവധി സംഭാവനകൾ അർപ്പിച്ച ഒരു മഹൽ വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സംസാരം വ്യക്തിനിഷ്ഠമാകും എന്ന് ഭയമുണ്ടെങ്കിലും എൻ്റെ എഴുത്തിൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരത്തെ സംബന്ധിച്ച് അല്പം വിവരിക്കുകയാണ്. ഞാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം ചരിത്രപരമായ ഒരു വിഷയമായിരുന്നു. 1957 ജൂൺ 7 ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ആദ്യ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായത്. സി എച്ച് മുഹമ്മദ് കോയയും പി എ മുഹമ്മദ് കോയയും നൽകിയ പിതൃതുല്യമായ വാത്സല്യത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും തണലിൽ എനിക്ക് വളരുവാൻ സാധിച്ചു. ചരിത്രത്തിലെ ചില സത്യങ്ങൾ തുറന്ന് കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരികയുമുണ്ടായി. അല്ലാമ ഇബ്നു ഖൽദൂനിൻ്റെ മുഖദ്ദിമ ക്ലാസിൽ അന്ന് ടെസ്റ്റാണ്. ഇത് വായിച്ചപ്പോൾ ഇസ്ലാം ചരിത്രത്തിൽ ധാരാളം കെട്ടുകഥകളും അബദ്ധങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് എന്നും ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചവർ വരെ മുഖേനയാണ് അത് പ്രചരിച്ചത് എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഇവ ധാരാളമായി കടന്നുകൂടിയിട്ടുണ്ടെന്നും സ്ഥാപിച്ച അധ്യായം വായിച്ചപ്പോൾ ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നവർ ചിന്തയുണ്ടായി. തഫ്സീർ ഗ്രന്ഥങ്ങളിലെ ഇസ്രായേലി കഥകൾ എന്ന പേരിൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഒരു 3-ാം വർഷ വിദ്യാർത്ഥിയായ ഞാൻ ലേഖനമെഴുതി. ഇത്തരം വിഷയങ്ങൾ, വൈകാരിക സൃഷ്ടിക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ തുറന്നെഴുതാൻ പാടില്ല എന്ന അറിവൊന്നും ഒരു വിദ്യാർത്ഥിക്കുണ്ടാവുകയില്ലല്ലോ. വലിയ ബഹളമായി. ചന്ദ്രയ്ക്കെതിരിൽ നിരവധി നോട്ടീസുകൾ വിതരണം ചെയ്തു. വളരെ സ്നേഹസമ്പന്നനായ പി എ മുഹമ്മദ് കോയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ അവരെ സമീപിച്ച് നിങ്ങൾ
ഏതെങ്കിലും ഒരു പണ്ഡിതനെ വിളിച്ചു വരുത്തി ഇതിൻ്റെ മറുപടി എഴുതണമെന്ന് പറഞ്ഞു. തങ്ങൾ ലേഖനം വായിച്ചു. അതിൽ ഇബ്നു കസീർ, ഇമാം ഷാഫിഈ തുടങ്ങി നിരവധി പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കോട്ട് ചെയ്തിരുന്നു. തങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ അംഗീകരിക്കുന്ന ധാരാളം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഈ ലേഖനത്തിലുണ്ട്. അതുകൊണ്ട് ഒരു മറുപടി എഴുതുക സാധ്യമല്ല. തൽക്കാലം മുഹമ്മദ് കുട്ടശ്ശേരിയുടെ ലേഖനം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുന്ന അത് നിർത്തിവെച്ചാൽ മതിയെന്ന്. ആറുമാസം ബഹിഷ്കരണം ത്തിന് വിധേയനായി. വീണ്ടും എഴുതി. പിന്നെയും ചരിത്രത്തിൽ പുതുമയുള്ള വിഷയങ്ങൾ എഴുതുമ്പോൾ എതിർപ്പുകൾ ശക്തമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 1975 ഷബാബ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ ആദ്യത്തെ മുഖലേഖനം എന്റേതായിരുന്നു. ഷബാബിലും ചില ചരിത്ര സത്യങ്ങൾ എഴുതിയപ്പോൾ വലിയ വിമർശനം വരികയുണ്ടായി. ഇത് സ്വാഭാവികം മാത്രമാണ്. എങ്കിലും എനിക്ക് എഴുത്തിൻ്റെ വഴിയിലൂടെ തന്നെ നിരന്തരമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. എതിർപ്പുകാരുടെ ലക്ഷ്യം മുളച്ചു വരുന്ന ഒരു വിഷവിത്ത് മുളയിൽ തന്നെ നുള്ളിക്കളയണമെന്നായിരുന്നുവെന്ന സത്യം വളരെ വൈകിയാണ് എനിക്ക് ബോധ്യമായിത്തീരുകയുണ്ടായത്. ഇപ്പോൾ എന്നെ ആദരവിന് അർഹമാക്കിയത് ഇസ്ലാമിൻ്റെ ചരിത്രപാതയിലൂടെ 14 നൂറ്റാണ്ട് എന്ന ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രചോദനം നമ്മുടെ എല്ലാം പ്രിയങ്കരനും ചരിത്രപ്രേമിയുമായിരുന്ന പ്രൊഫസർ ബങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ്. അദ്ദേഹം ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററും ജനറൽ മാനേജറുമായിരുന്നപ്പോൾ എന്നോട് ചരിത്രത്തിൻ്റെ ഒരു പരമ്പര ചന്ദ്രികയിൽ തുടങ്ങാൻ ആവശ്യപ്പെടുകയുണ്ടായി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 4 ലക്കം പ്രസിദ്ധീകരിച്ചപ്പോഴേക്കും അദ്ദേഹം ചന്ദ്രിക വിട്ടു. ഞാൻ എഴുത്ത് നിർത്തിയില്ല. 4 വർഷം നിരന്തരമായി എഴുതി. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പരിഷ്കരിച്ച് പുസ്തകമാക്കണം എന്ന ആഗ്രഹമുണ്ടായി. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. പക്ഷേ ബിസിനസ് കണ്ണുകളോടുകൂടി മാത്രം പുസ്തകത്തെ സമീപിക്കുന്ന പ്രസിദ്ധീകരണാലയങ്ങൾ ആരും തയ്യാറായില്ല. ഇത്രയും വലിയൊരു പുസ്തകം എങ്ങനെ വിറ്റഴിക്കും എന്നതായിരുന്നു അവരുടെ ചിന്ത. അവസാനം പടച്ചവനെ, എനിക്കിതിനൊരു പരിഹാര മാർഗം കാണിച്ചു തരണമേ എന്ന എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. സ്വന്തമായി പുസ്തകം പ്രസിദ്ധീകരിച്ചു. അൽഹംദുലില്ലാ, 4 മാസം മാത്രമേ ആയുള്ളൂ. കോപ്പികൾ മുഴുവനും തീർന്നു. വാങ്ങിയത് മുജാഹിദുകളല്ല, മറിച്ച് അധികവും സുന്നികളാണ് എന്ന സത്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സുന്നി പണ്ഡിതൻ ഇന്നും രാവിലെ ഫോൺ ചെയ്തു. അദ്ദേഹത്തിന് ആ ഗ്രന്ഥം വായിച്ചപ്പോഴുണ്ടായ പ്രതികരണം, അതിലെ സംശയങ്ങൾ എന്നിവ ആയിരുന്നു വിഷയം. എനിക്ക് പറയാനുള്ളത്, ചരിത്രത്തോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യവും ആദരവും ഒട്ടും നശിച്ചിട്ടില്ല. അത് പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. സഅദ് ഇബ്നു അബീ വഖാസിൻ്റെ ഒരു ഉദ്ധരണിയുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഖുർആൻ വാക്യം പഠിപ്പിക്കുന്നത് പോലെ യുദ്ധങ്ങളുടെയും സംഭവങ്ങളുടെയും ചരിത്രം പഠിപ്പിക്കുമായിരുന്നു എന്ന്. ചരിത്രം എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു രസത്തിന് വേണ്ടിയല്ല, മറിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നു, നാളെ നമ്മുടെ ഇന്നത്തെ ജീവിതം ചരിത്രമായി മാറുന്നു. ഇതാണ് ജീവിതം തന്നെ ഒരു ചരിത്രമാണ്. ഈ സത്യം ഈ സത്യത്തെപ്പറ്റി നാം ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. മക്തിത്തങ്ങൾ അവരുടെ ചരിത്രം പഠിക്കുന്നത് കൊണ്ട് മാത്രം, ചരിത്ര സെമിനാർ നടത്തുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ദൗത്യം പൂർണ്ണമായിത്തീരുന്നില്ല. അതിൻ്റെ അംഗീകാരത്തിനും ചരിത്രം
അംഗീകാരത്തിനും പ്രവർത്തനത്തിനുമുള്ള മാതൃക പുതിയ തലമുറയിൽ വളർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ആദരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മളോട് സംസാരിക്കുന്നത് ആദരണീയനായ എം എ തങ്ങൾ. ഒട്ടേറെ കാലം കേരള ഇസ്ലാമിക് സെമിനാറിന്റെ മുഖ്യ കാര്യദർശിയും നമ്മുടെ ഏവരുടെയും പ്രവർത്തന മണ്ഡലത്തിൽ ദിഷണാപരമായ മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുള്ള എം എ തങ്ങൾ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യനായ അധ്യക്ഷൻ ജനാബ് ജാഫർ, ബഹുമാന്യനായ എ കെ അമദുട്ടി സാർ, മുഹമ്മദ് കുട്ടശ്ശേരി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നേതാവ് കൂടിയായ എം സി ഇബ്രാഹിം സാഹിബ്, അബ്ദുറഹ്മാൻ മാങ്ങാട്, ഭരപ്പിൻ മുഹമ്മദ് ബായ, അറിയുന്നവരും അറിയാത്തവരുമായ ഐ എസ് എമ്മിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധ ഖുർആൻ ചരിത്രത്തെ വിജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ സ്രോതസ്സായിട്ട് എടുക്കുന്നുണ്ട്. വിജ്ഞാനം ആർജിക്കാനുള്ള സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായാണ് ചരിത്രത്തെ എണ്ണിയിട്ടുള്ളത്. അത് അതിൻ്റെ ആദ്യ സമൂഹ ഗോത്രങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഫിറോവിനെ ചെങ്കടലിൽ മുക്കിക്കൊന്ന കഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുൽ സീറോ ഫിൽ അറു, അതാണ് പ്രധാനം. പരന്ന് നടന്ന് അന്വേഷണങ്ങളിലൂടെയും പര്യവേഷണങ്ങളിലൂടെയും പരമശക്തനെക്കുറിച്ചുള്ള അറിവുകൾ, അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അതിലൂടെ മനുഷ്യ ജീവിതത്തിൻ്റെ പരിണാമം എന്തായിരിക്കും, നമ്മുടെ പരിണാമം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ചരിത്ര പഠനം കൂടിയേ തീരും. ചരിത്രം രണ്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഒന്ന്, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് അത് ഓർമ്മിപ്പിക്കുന്നു, ഇന്നലകളെക്കുറിച്ച്. ആ ഇന്നലകളാണ് ആ സമൂഹത്തിൻ്റെ ഇന്നിൻ്റെ കരുത്തും ശക്തിയുമായിട്ട് മാറുന്നത്. ആ ഇന്നലകളെക്കുറിച്ച് വിസ്മരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജലപ്രവാഹം നശിച്ചുപോയ നദിമാരിയായിരിക്കും ജനസമൂഹം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ജലജീവിതം അവസാനിപ്പിക്കും, പിന്നെ അതിന് പുഴ എന്ന് പറയില്ല. അതുപോലെയാണ് മനുഷ്യ സമൂഹം. മനുഷ്യ സമൂഹം ചരിത്രത്തിൽ നിന്ന് എപ്പോൾ തങ്ങൾ പറിച്ചെടുത്തുവോ, അപ്പോ ആ മനുഷ്യന് വർത്തമാനം മാത്രമായി ചുരുങ്ങിപ്പോവും. വർത്തമാനം മാത്രമായി ചുരുങ്ങിപ്പോകുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ വിശദമായിട്ട് പറയാൻ സമയമില്ല. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാവുന്ന നമുക്കൊക്കെ ഇന്നലകളില്ലാത്ത ഒരു ഇന്ന് മാത്രമുള്ള ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, ഭയാനകമാണ്, ആലോചിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഇന്ന് പൗരസ്ത്യ നാടുകളിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാദി
ജനസമൂഹങ്ങളിൽ ചരിത്രത്തിൽ നിന്ന് അവരെ അന്യവൽക്കരിക്കാനുള്ള ഭഗീരഥമായ ശ്രമങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. നമ്മൾ അധിനിവേശത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അധിനിവേശം എന്ന് പറയുന്നത് ഏതാനും 10 രൂപയുടെ മൂലധനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് ലാഭമുണ്ടാക്കുന്നതല്ല അധിനിവേശം എന്ന് പറയുന്നത്. അതൊരധിനിവേശമാണ്. പക്ഷെ അതതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അധിനിവേശമാണ്. അതുകൊണ്ട് സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്നത് പട്ടിണി മാത്രമാണ്. പട്ടിണി ഒരു ജനസമൂഹത്തെ തകർക്കാൻ പോകുന്ന ഒരു ശക്തിയല്ല. അതുകൊണ്ടാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പണമുണ്ടാകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞത്. പണം ആവശ്യമാണ്, നിലനിൽപ്പിന് ആവശ്യം. പക്ഷേ ദാരിദ്ര്യവും പട്ടിണിയും ഒരു സമൂഹത്തെ നശിപ്പിച്ചതിന് ലോകത്ത് തെളിവില്ല. അങ്ങനെ വല്ല സമൂഹം നശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ച് കാണും. ചിലപ്പോൾ കൂട്ടത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും അതിനോട് ചേർന്നിട്ടുണ്ടാവും. അതല്ലാതെ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മാത്രം ഒരു ജനസമൂഹം നശിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മദീനയിലെ സമൂഹം നശിക്കണമായിരുന്നു. മദീനയിലെ സമൂഹം ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ്. വയറ്റിൽ കല്ല് വെച്ച് കെട്ടി ഹന്തക്ക് കുളിച്ച കഥയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ദാരിദ്ര്യം ഒരു സമൂഹത്തെ നശിപ്പിക്കൂല. ധന്യത ഉണ്ടാകുന്നത് മറ്റു ഭാഗങ്ങളിലൊക്കെ സംസ്കരണം എത്തിക്കഴിഞ്ഞാൽ ധന്യത ഉണ്ടാകുന്നത് ആ സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷെ ധന്യത അതാണ്. ധന്യത ഒരു പൂർണമായ വാക്കല്ല. ഇവിടെ ഈ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത് മക്തിത്വങ്ങളാണ്. മക്തിത്വങ്ങൾ ഒരു കുറവ് ഞാൻ ചൂണ്ടിക്കാണിച്ചോളട്ടെ, എൻ്റെ സുഹൃത്തുക്കളത് ക്ഷമിക്കും. ഞാൻ വിചാരിച്ചു മക്തിത്വങ്ങളെക്കുറിച്ച് കേരളത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ രചനകളും ശേഖരിക്കുകയും അത് പാവം ഒറ്റക്ക് അച്ചടിച്ച് വിതരണം ചെലുത്തുകയും ചെയ്തൊരു മനുഷ്യനുണ്ട് നമ്മുടെ നാട്ടിൽ, അഹമ്മദ് കുട്ടി ഹൈന്ദൂര്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും അദ്ദേഹമായിട്ട് നമുക്ക്. പക്ഷെ അദ്ദേഹത്തെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. അഹമ്മദ് കുട്ടി ഹൈന്ദൂര് സത്യത്തിൽ മക്തിത്വങ്ങൾ ആരാണ് എന്ന് കേരളീയർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് അഹമ്മദ് കുട്ടിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പൂർണ്ണ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് മക്തിത്വങ്ങൾ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ മക്തിത്വങ്ങൾ. സമൂഹത്തിലേക്ക് അന്ന് മക്തിത്വങ്ങളുടെ മുമ്പിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദാരിദ്ര്യത്തിലേക്കൊന്നും തന്നെ കാര്യമായി പോകാതെ മക്തിത്വങ്ങൾ ഊന്നിയത് ഭാഷ, വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം, മലയാള ഭാഷ, അതുപോലെ തന്നെ ശത്രുക്കളുമായുള്ള വാദ പ്രതിവാദം പോലെയുള്ള കാര്യങ്ങൾ പ്രധാനമായും ഊന്നിയത് അദ്ദേഹം മലയാള ഭാഷയിലാണ്. കാരണം ഇവിടെ പ്രബന്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇനി വരാനിരിക്കുന്നത് മലയാള ഭാഷയിലാണ്. മലയാള ഭാഷ എന്തുകൊണ്ടാണ് ഊന്നിയത്? കേരളത്തിൽ മലയാള ഭാഷകളുടെ ഊന്നിൻ്റെ കാരണം കേരളത്തിലെ മനുഷ്യർ മുസ്ലിം സമുദായത്തിൻ്റെ പ്രബോധിതരാണ്. ആ പ്രബോധിതരുടെ ഭാഷയാണ് മലയാളം. ആ പ്രബോധിതരുടെ ഭാഷ സ്വായത്തമാക്കാതെ തീർച്ചയായും തൻ്റെ ദൗത്യം, മുസ്ലിം സമുദായമാകുന്ന നമ്മുടെ ദൗത്യം ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നല്ല മലയാളം, വലിയ വിപ്ലവം, തമാശയുള്ള വിപ്ലവങ്ങളൊക്കെ ഉണ്ട് കാലത്ത്, അതൊക്കെ അറിയാമെന്നറിഞ്ഞൂടാ. ഈ നമ്മളെ മതപ്രസംഗങ്ങൾ, മതപ്രസംഗങ്ങൾ ഈ ഒരു പ്രത്യേക ശൈലിയിലുള്ള മതപ്രസംഗം ഉണ്ടല്ലോ, നീണ്ട എനിക്ക് വയ്യാതെ പറയാൻ, നീട്ടിക്കുറുക്കിയിട്ടുള്ള മതപ്രസംഗം. ആ മതപ്രസംഗം ഒരു വലിയ വിവാദമായിരുന്നു ഒരു കാലത്ത്. മക്തിത്വങ്ങൾ നല്ല ഒന്നാന്തര ശുദ്ധ മലയാളത്തിൽ പ്രസംഗിക്കുക. കൊച്ചിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഫത്വ ഇറങ്ങി. കാഫറുകളുടെ മാതിരി പ്രസംഗിക്കുന്ന മക്തിത്വങ്ങൾ കാഫറാകുന്നു എന്നുള്ളതാണ് ഫത്വ. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല,
പിന്നെ മുസ്ലിമീങ്ങൾ പ്രസംഗിക്കേണ്ടത് അല്ലാഹു അസ്വജൽ എന്ന് പറഞ്ഞാണ്. അദ്ദേഹം മറ്റേ പ്രസംഗം മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമാണ്. തങ്ങളാണെങ്കിൽ നല്ല ശുദ്ധമായ മലയാളത്തിൽ, സുന്ദരമായ മലയാളത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത്. ആ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹം കാഫറാക്കപ്പെട്ടിരുന്നു. അപ്പോ അദ്ദേഹം നിർവഹിച്ച ഈ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾ വെച്ച് മക്കതിയുടെ വർത്തമാനകാലത്തെ പ്രസക്തിയാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. മക്കതിയുടെ വർത്തമാനകാല പ്രസക്തി ആധുനിക കാലഘട്ടം എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക, ഏതൊക്കെയോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനൊന്നും തടയാൻ ഇനി നമുക്ക് സാധ്യമല്ല. അതിനെ ക്രിയാത്മകമാക്കാനുള്ള മാർഗം എന്തോ അത് ചിന്തിക്കുക. അതിന് പകരം ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളിലും തർക്കവിതർക്കങ്ങളിലും ഭിന്നിപ്പുകളിലും പരസ്പരം തെറി പറയുന്നതിലും അഭിരമിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ടാകുമെന്ന് KM മൗലവി സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ KE മൗലവിയോ MCC അബ്ദുറഹ്മാൻ മൗലവിയോ ചാലാകത്ത് കുഞ്ഞാമദ് ഹാജിയോ അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ടല്ലോ, ആ പണ്ഡിതന്മാരൊന്നും തന്നെ ഇന്നത്തെ നമ്മുടെ വർത്തമാന കാലത്തെ ഈ അവസ്ഥയെ ഒരിക്കലും മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവില്ല. നവോത്ഥാനം വഴി പിഴച്ച് കാട് കയറി പോയി 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 എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നമ്മുടെ തെരുവുകൾ പറയും. ഈ സ്ഥിതി മാറണം. ഇസ്ലാമിക് സെമിനാറിൽ അടുത്ത പ്രാവശ്യമെങ്കിലും ഈ സ്ഥിതി മാറുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വിഷയം കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യണമെന്നാണ്. അതിന് ഫലമുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് ഫലമുണ്ടാവും. ഇതൊരു ഭക്തിത്വങ്ങളുടെ തുടർച്ചയായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മുസ്ലിം സമൂഹത്തിൽ റഷീദുല്ല, അതുപോലെ മുഹമ്മദ് അബ്ദു, ഞാൻ അഷീസ് മൗലവി സാഹിബ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്, ആ സംശയങ്ങൾക്ക് പരിഹാരം തേടി ഞാൻ പലയിടത്തും പോയി നോക്കിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയി നോക്കിയിട്ടുണ്ട്. പേരൊന്നും പറയണ്ട, പേര് പറഞ്ഞിപ്പോ പുതിയ പ്രശ്നങ്ങളുണ്ടാക്കണ്ട, മൗലവി മരിച്ചുപോയി. പല ഇബ്നു തൈമിയ അടക്കം ഉള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് എനിക്കതിന് മറുപടി ഞാൻ തിരഞ്ഞിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. എനിക്കെന്റെ എല്ലാ സംശയങ്ങളും തീർത്തു തന്നത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുവാണ്. ഇസ്ലാമിൽ എന്റെ എല്ലാ സംശയങ്ങളും തീർത്തു തന്നത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദു. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുവിനെ ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരായ ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഒരു തലമുറക്ക് മുമ്പ് അവരെ പ്രചോദിപ്പിച്ചിരുന്നത് കർമ്മരംഗത്ത് ഈ ഏറും കുത്തും മാലപ്പടക്കും പോലെയുള്ള കഠിനമായ ദ്രോഹങ്ങൾ ഏൽക്കാൻ ഉള്ള മനക്കരുത്തോടുകൂടി അവരെ പ്രവർത്തിപ്പിച്ചിരുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുവിൻ്റെയും റഷീദുല്ലയുടെയും ആശയങ്ങളായി. മറ്റേ ആശയമെല്ലാം വേറൊരു ആശയങ്ങളും അതിനകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ആശയങ്ങൾക്കുള്ള ഒരു പ്രത്യേകത ആ ആശയങ്ങളായി. അപ്പൊ ഇനി വീണ്ടും എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരൈക്യം വേണം എന്നാണെങ്കിൽ സമുദായത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും നല്ല നവോത്ഥാന പ്രസ്ഥാനം, ഏറ്റവും KC അബൂബക്കർ മൗലവി സാഹിബ് പറയാറുണ്ടായിരുന്നു, തൈര് റോട്ടിൽ ചിന്തിയാല് നായ്ക്കൾ വരെ നക്കൂല, നായ്ക്കൊക്കെ ഒരു അറപ്പായിരിക്കുന്ന റോട്ടിൽ തൈര് ചിന്തിയാൽ. അതേമാതിരി റോട്ട് ചിന്തിയ തൈരായി മാറിയിരിക്കുന്നു നമ്മുടെ സംഘടനയും നമ്മുടെ പ്രസ്ഥാനവും. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ ഇസ്ലാമിക് സെമിനാറിന് ഒരു ചെറിയ ശ്രമമെങ്കിലും തുടങ്ങാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവസ്വാമി. പുതിയ കാലത്തെ നവോത്ഥാനത്തിന് ചൂടും ചൂരുമുള്ള പുതിയ ചിന്തകൾ സമർപ്പിച്ച് നമ്മളോട് സംവദിച്ച MI തങ്ങൾക്ക് കൃതജ്ഞത. തുടർന്ന് നമ്മെ അഭിമുഖീകരിക്കാൻ ആദരണീയനായ MC വടകര സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ നാട്ടുകാരനും കൂട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള ജാഫർ മാസ്റ്റർ മഹൽ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ മഹാരഥന്മാരായ ആളുകളെ, പ്രിയ സഹോദരന്മാരെ, ആർക്കോ എവിടെയോ പറ്റിയ ഒരു കൈത്തട്ട് മൂലമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ കൂലികൾക്കിടയിൽ എത്തിപ്പെട്ട ഒരു കാക്കയെപ്പോലെ ആയിരിക്കുന്നു എൻ്റെ അവസ്ഥ. ഇവിടെ പറഞ്ഞ ചരിത്ര വിശേഷതകൾക്കൊന്നും ഞാൻ അർഹനല്ല. ഞാൻ മനസാ വാചാ കർമ്മണ ഒരു ചരിത്രകാരനുമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ എഴുതേണ്ടി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചില പഴയകാല സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഇപ്പോൾ പ്രായണ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല വസ്തുതകളും ചാരം മൂടിക്കിടക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ ചില അന്വേഷണങ്ങൾ നടത്തി എന്നല്ലാതെ ഈ ചരിത്രരചനയുടെ ശാസ്ത്രവും സാഹിത്യവും അതിൻ്റെ കലയൊന്നും എനിക്ക് വലിയ ഒരു പിടിപാടൊന്നുമല്ല ഇല്ല. ഇപ്പോൾ യഥാർത്ഥ വിവരം അറിയുമ്പോൾ ഈ ആദരവ് തന്നത് അബദ്ധമായി പോയോന്ന് നിങ്ങൾക്ക് തോന്നാതിരുന്നാൽ മതി. ബെൻ ജോൺസന് മുമ്പ് നോബൽ ഇതിലെ ഒളിമ്പിക്സിൽ മെഡൽ കൊടുത്തില്ലേ, ബെൻ ജോൺസൺ ഏറ്റവും വലിയ ഓട്ടക്കാരനാണെന്ന് പറഞ്ഞ 6-ഓ 7-ഓ മെഡൽ കൊടുത്ത് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റായിട്ടൊക്കെ അങ്ങനെ കൊട്ടിഘോഷിച്ചു. 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു അദ്ദേഹമൊക്കെ ഉത്തേജക മരുന്ന് കഴിച്ചിട്ടാണ് ഓടിയത്. അതുകൊണ്ട് ഇതൊന്നും അർഹനല്ല, ആ മെഡലൊക്കെ തിരിച്ചു വാങ്ങി. അതുപോലെ ഇത് തിരിച്ചു വാങ്ങാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ധാരാളം പറയാൻ എനിക്കില്ല, പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തിത്വങ്ങളുടെ പൂർണ്ണ കൃതികൾ പ്രസാദനം ചെയ്ത ആ ചടങ്ങിലും ഞാൻ ഉണ്ടായിരുന്നു. വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ 2 വാക്ക് 3 വാക്കൊക്കെ പറയാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ അതിൻ്റെ ഒന്നൊരാവശ്യമില്ല. ഏതായിരുന്നു നമ്മുടെ ഈ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ അർത്ഥം വളരെ അർത്ഥപൂർവ്വം തന്നെയാണ് ഈ പറയുന്നത് എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അക്കൂട്ടത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വ്യക്തിത്വമുള്ള ആൾ തന്നെയാണ് സെയ്ദ് സനാഉല്ല വ്യക്തിത്വങ്ങൾ. 1847 മുതൽ 1912 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹത്തിനെ വലിയ ഇന്ത്യയിലെ ഈ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ നായകന്മാർ എന്നൊക്കെ നമ്മൾ പറയാവുന്ന സർ സെയ്ദ് അഹമ്മദ് ഖാനെ പോലെയുള്ള മഹാരഥന്മാർക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു അതെല്ലാം ഒരുപക്ഷെ സർ സെയ്ദ് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വ്യക്തിത്വങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽ തന്നെ എതിർപ്പ്, ശത്രുക്കളുടെ എതിർപ്പ് വരെ. അദ്ദേഹം കടോര കട കടാരം മുതലായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയത് ഇസ്ലാമിനെതിരായ ക്രിസ്ത്യാനികൾ കൊണ്ടു നടത്തുന്ന പ്രചാര വേലയെ എതിർക്കാനും ക്രിസ്തു മതത്തിൻ്റെ അന്ധമായ വിശ്വാസങ്ങളെ രൂക്ഷമായി എതിർക്കാനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ക്രിസ്ത്യാനികൾ ഏതാണ്ട് കുരിശി യുദ്ധം പോലെ തന്നെ സംഘടിതമായി നിന്ന് വ്യക്തിത്വങ്ങളെ എതിർത്തു. അതൊരു ഭാഗത്തിൽ എതിർപ്പ്. നേരെ മറിച്ച് അതേ അവസരത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും അദ്ദേഹത്തിന് എതിർപ്പ് കിട്ടി. ചെറിയ എതിർപ്പൊന്നുമില്ല, ഗംഭീരമായിരുന്നു. അദ്ദേഹത്തിന് ഹോട്ടലിൽ ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അബ്ദുൽ കലീം സാഹിബിന്റെ പുസ്തകത്തിൽ നോക്കി അദ്ദേഹത്തിന് വളപട്ടണത്തോ അത് ഏതോ ഭാഗത്ത് പോയിട്ട് ഹോട്ടലിന്റെ ഭക്ഷണം പോലും കൊടുത്തില്ല അദ്ദേഹത്തോട് വെറുപ്പ് പിടിച്ചിട്ട്. കാഫർ എന്നതല്ല അതിന്റെ അപ്പുറത്തെന്തും കൊണ്ട് അത് അതിന്റെ അപ്പുറാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നും അടിയിൽ നിന്ന് മേലെ നിന്ന് തീ, ബിരിയാണി വെക്കുമ്പോൾ കണ്ടില്ലേ മേലെ നിന്ന് തിരി തീ, അടിയിൽ നിന്ന് തീ എന്ന് പറഞ്ഞ പോലെ സ്വന്തം സമുദായത്തിൽ നിന്നും എതിർപ്പ്, അന്യ സമുദായത്തിൽ, ഇത് രണ്ടിനെയും
പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം പൊട്ടു ചെറിയ ചെറിയ അതാപുള്ള എത്ര അത്ഭുതം തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ കഴിയില്ല സ്വന്തം സമുദായത്തിന്. പക്ഷെ ഏതൊരു സമുദായത്തെ ഉദ്ധരിക്കാനാണോ അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചത്? ആകർഷണീയമായ ശമ്പളമുള്ള നല്ലൊരു സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗം കണികാണാൻ കഴിയാത്ത കാലത്ത്, മുസ്ലിം സമുദായത്തിലുള്ള ഒരാൾക്ക് സർക്കാർ ഉദ്യോഗം കണികാണാൻ കഴിയാത്ത ഒരു കാലത്ത് സാമാന്യ തരക്കേടില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗം ഉണ്ടായിരുന്നിട്ട് ആ ഉദ്യോഗത്തെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സമുദായത്തെ നന്നാക്കിയെടുക്കാൻ വേണ്ടി എത്ര എന്താ പറയുന്നത് എത്രയും പിന്നെ അത്രയും അന്തമില്ലാതുള്ള ഒരാഴത്തിലേക്ക് ഇതാ അന്ത താഴുന്നു താഴുന്നു കഷ്ടം എന്ന് പറയാവുന്ന ആ സമുദായത്തെ മെല്ലെ 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 കൈപൊക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ആത്മത്യാഗം ചെയ്തു. ആ സമുദായം അദ്ദേഹത്തോട് നന്ദി കാണിച്ചില്ല. അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരെല്ലാവരും കൂടി അവരും മക്തിത്വങ്ങളെ എതിർത്തു. അങ്ങനെ ദ്വിമുഖമായ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് വിജയിച്ച ഒരു വലിയ മനുഷ്യൻ ആയിരുന്നു മക്തിത്വൻ. നവോത്ഥാന ഘട്ടം നവോത്ഥാനം എന്നൊന്ന് ഉണ്ടോ കേരളത്തിൽ? അങ്ങനെ മുസ്ലിം സമുദായത്തിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഒക്കെ അങ്ങനെയാണെങ്കിൽ അതിനെ പോരാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകത. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ക്കുള്ള പ്രത്യേകത നമ്മളെ അനുസ്മരിക്കുന്നത് അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകിയ മാതൃകാപരമായിട്ടുള്ള സേവനം. പെൺകുട്ടികൾ പോയിട്ട് ആൺകുട്ടികൾ പോലും സ്കൂളിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കാലത്ത് വിദ്യാഭ്യാസം ഹറാം എന്ന് വിശ്വസിച്ച് രൂഢമൂലമായി വിശ്വസിച്ചിരുന്ന കാലത്ത് ആൺകുട്ടികളെ മാത്രമല്ല തന്റെ രണ്ട് പെൺകുട്ടികളെയും സ്കൂളിലേക്ക് അയച്ചു. അതാ ചാലിലകത്ത് കുഞ്ഞഹമ്മദ്. അത് വലിയൊരു വിപ്ലവമായിരുന്നു ആ കാലത്ത്. ആ കാലഘട്ടത്തിലെ അന്നത്തെ ആളുകളോട് ചോദിച്ചാൽ അത് ഒരു പെൺകുട്ടി അതും ഒരു മഹാപണ്ഡിതന്റെ രണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ ചേരുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു വിപ്ലവം ഉണ്ടോ? അവിടെ നിന്ന് തുടങ്ങുന്നത് എന്റെ അഭിപ്രായം. അത് വേണമെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ സുന്നി പണ്ഡിതന്മാർക്കും ഒരുപോലെ ചെന്നു ചേരുന്ന ഒരു ഉറവിടമാണ് അദ്ദേഹത്തിന്റെ രണ്ട് മഹാൻ രഥന്മാർ, രണ്ട് ശിഷ്യന്മാർ. ഒന്ന് മഹാനായ കെ എം മൗലവി സാഹിബ്, മറ്റൊന്ന് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. രണ്ട് ചാനലുകളിലേക്ക് ഒഴുകി. ആരോടാണ് കൂടുതൽ ഇഷ്ടം? സുന്നികൾ പറയും പിന്നെ ചാനലുകത്തിന് കൂടുതൽ ഇഷ്ടം ഖുത്ബിയോടാണെന്ന്. നമ്മളെ മുജാഹിദുകൾ പറയും പിന്നെ അതല്ല കെ എം മൗലവി സാഹിബ് ആണെന്ന്. മുജാഹിദ് പറഞ്ഞതിൽ ഒരർത്ഥം ഒരു കൂടുതൽ ശരിയാണ്. അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച് കെ എം മൗലവി അല്ലേ? അപ്പൊ കെ എം മൗലവിയുടെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ആണ് പൊതുവിൽ പറയുന്നത്. അപ്പൊ അതിരിക്കട്ടെ. അങ്ങനെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന് തുടങ്ങി പിന്നെ നമ്മുടെ ഹമദാനത്തുണ്ട്. അമദാനത്തങ്ങളെ 1922 കാലഘട്ടത്തിലാണ് അമദാനത്തങ്ങളുടെ പ്രത്യേകത. അമദാനത്തങ്ങളെ സംബന്ധിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ജനാബ് കെ എം സിദി സാഹിബിന്റെ ഒരു ലേഖനത്തിൽ വെച്ചാണ്. അമദാനത്തങ്ങൾ മഹാമനുഷ്യൻ ഈ ആധുനിക കേരളത്തിന്റെ ഇന്നത്തെ ആധുനിക മുസ്ലിം കേരളത്തിന്റെ ഇന്നത്തെ സാംസ്കാരിക വിധാനം രൂപപ്പെടുത്തിയതിൽ വലിയ പങ്ക് വെച്ചവരാണ്. സാറു കോളേജിന്റെ ഒക്കെ യഥാർത്ഥ ആശയം ആ കാലത്തിൽ ഉണ്ടായ ഫാറൂഖ് കോളേജിന് വേണ്ടി ഒരു കുറെ സ്ഥലമൊക്കെ അദ്ദേഹം ആലുവയിൽ വാങ്ങി. പിന്നീട് ഈ അടുത്ത കാലത്താണ് ആ സ്ഥലം പിന്നെ ഫാറൂഖ് കോളേജിന് വിട്ടുകൊടുത്തത്. ഫാറൂഖ് കോളേജ് 48 ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് അതിനെപ്പറ്റി ഒരു മുസ്ലിം കലാലയത്തെ സംബന്ധിച്ച് ചിന്തിച്ച ഒരാൾ. മുസ്ലിമീങ്ങളെ എഴുത്തു പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാലത്ത് മുസ്ലിം കോളേജിനെ പറ്റി പിന്നെ ചിന്തിച്ച ഒരാളാണ് ഹമദാനത്തങ്ങൾ. മുൻപേ നടന്ന പക്ഷി പറന്ന പക്ഷികൾ എന്ന് പറയുന്നില്ലേ അതുപോലെ. അപ്പൊ സി സാഹിബ് അദ്ദേഹം ഞാൻ 1957 മറ്റും കോഴിക്കോട്ടെ പ്രസിദ്ധമായ മദ്രസത്തുൽ മുഹമ്മദിയ ഹൈസ്കൂളിന്റെ ഒരു ഉപഹാര ഗ്രന്ഥത്തിൽ സി സാഹിബ് എഴുതിയ ഒരു ലേഖനമുണ്ടായിരുന്നു. ആ ലേഖനത്തിൽ ഹമദാനിത്തങ്ങൾ ആ ലേഖനത്തിലോ അതല്ല ആ കാലത്തെ ചന്ദ്രകാശിപ്പലോ വന്ന ഒരു ലേഖനത്തിൽ ഇപ്പൊ ഒരു എനിക്ക് ആശയ കുഴപ്പമായി. അതല്ല ആദ്യമായി ഹമദാനിത്തങ്ങളെ പറ്റി എഴുതി. മദ്രസത്തുൽ മുഹമ്മദി ഹൈസ്കൂളിനെ പറ്റി പറയാൻ കാരണം മദ്രസത്തുൽ മുഹമ്മദി ഹൈസ്കൂളിന്റെ ഉദ്ഘാടനം നടന്ന അവസരത്തിൽ ജസ്റ്റിസ് അബ്ദുറഹീം അതിന് ഉദ്ഘാടനം നടന്ന അവസരത്തിൽ അതിൽ സീദ് സാഹിബ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തെ സംബന്ധിച്ച് സീദ് സാഹിബ് അനുസ്മരിക്കുന്നത് അന്ന് സീദ് സാഹിബ് പറയുന്നത് ഞാൻ ഹമദാനത്തങ്ങളുടെ കയ്യും പിടിച്ചിട്ടാണ് കോഴിക്കോട്ട് വന്നത്. ബാലനായ സീദ് സാഹിബ് ഒരു 10, 16, 17 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായ സീദ് സാഹിബ് ആദ്യമായിട്ട് കോഴിക്കോട്ട് വന്നത് ഹമദാനത്തങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള്
അനുസ്മരിക്കുന്നതായ മറ്റ് വലിയ വിപ്ലവകാരികൾ ഒരാൾ ഹമദാനത്തൻ. പിന്നെ തെക്ക് നിന്ന് വന്ന വലിയൊരു കൊടുങ്കാറ്റുണ്ടായിരുന്നു, തീക്കാറ്റ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1868 മുതൽ 1932 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം വലിയ 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 വിപ്ലവാത്മകമായ ഒരു 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 കാറ്റ് ഇങ്ങനെ അടിച്ചു. അത് ഈ ലോക മുസ്ലിമീങ്ങളുടെ ചലനങ്ങൾക്കനുസരിച്ച് ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പിന്നെ ശ്രമിച്ചു. അന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദിനെ പോലെ ഉള്ള മഹാപണ്ഡിതന്മാരെ, അതുപോലെ അൽമനാർ പത്രം, അദ്ദേഹത്തിന്റെ അൽമനാർ പത്രം, അതൊക്കെ ഇവിടെ ഉയർത്തിച്ച് ആ ലോക അടിസ്ഥാനത്തിൽ നടക്കുന്നതായ ഇസ്ലാമിക പരിവർത്തനത്തിന്റെ കാറ്റ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച മഹാൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നീട് ആ തലമുറ നമുക്ക് കൂട്ടി പറയാനുള്ള മറ്റൊരു മഹാപുരുഷൻ കെ എം മൗലവി സാഹേബാണ്. 1886 മുതൽ 1964 വരെയുള്ള കാലഘട്ടത്തിൽ എണിച്ച ദക്ഷിണേന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൂര്യ തേജസ്സുള്ള പണ്ഡിതൻ മഹാനായ കെ എം മൗലവി സാഹേബ്. എനിക്കൊക്കെ കെ എം മൗലവി സാഹേബിനെ പോലെ, അബ്ദുസലാം മൗലവിനെ പോലെ, കെ സി അബൂക്കർ മൗലവിയെ പോലെ, പി വി അബ്ദുൽ ഗഫൂർ മൗലവിയെ പോലെയുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ഇരട്ടി മധുരമുണ്ട്. അത് പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്, അത് മതപരമായത് മാത്രമല്ല രാഷ്ട്രീയമായി ഞങ്ങളുടെ മാർഗദർശി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അതുകൊണ്ടൊരു ഇരട്ടി മധുരമുണ്ട്. ഇവരുടെയൊക്കെ പറയും അബ്ദുസലാം മൗലവിന്റെ പേര് പറയുമ്പോൾ, കെ എം മൗലവിയുടെ പേര് പറയുമ്പോൾ, അതുപോലെ വി പി അബ്ദുൽ ഗഫൂർ മൗലവി സാഹിബിന്റെ പേര് പറയുമ്പോൾ, കെ സി അബൂക്കർ മൗലവി സാഹിബിന്റെ പേര് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഇരട്ടി മധുരമാണ്, സാധാരണയുള്ള മധുരത്തേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ മഹാരഥന്മാരുടെ ഒക്കെ ഒരു ഒരു പാത, അതൊക്കെ ഈ പാതയിലുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് തന്നെ ഇതിനെ പറയാമോ എന്ന കാര്യത്തിലേക്ക് ഒരു വലിയ ഒരു സംശയമുണ്ട്. ഈ പണ്ഡിതൻ സദസ്സിൽ വെച്ച് ഞാൻ ഇത് പറയുന്ന ഒരു അവിവേകമാണ്, എനിക്ക് ക്ഷമിക്കണം. നമ്മൾ കേരളത്തിലെ നവോത്ഥാനം, കേരളീയ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ പ്രത്യേകം ചില ചില അവർണ വിഭാഗങ്ങൾ നടന്നിട്ടുള്ള നവോത്ഥാനത്തെ പറ്റിയാണ്. ഇപ്പോ നായർ സമുദായം, നായർ സമുദായത്തിലെ ഒരു കാലത്ത് 17-18 കാലത്ത് കേരളത്തിലെ നായർ സമുദായം എന്ന് പറഞ്ഞാൽ മലയാളി ശൂദ്രനാണ്. നമ്പൂതിരിമാർ മലയാളി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പോലെ മലയാളി ശൂദ്രനാണ് ഈ നായന്മാർ. അവർക്ക് ഒരു അവകാശമുണ്ട്, ശൂദ്രന്മാർന്ന് മറ്റുള്ള 90% ഉണ്ടെങ്കിലും അവർ അടിമകളാണല്ലോ. അവർക്ക് സ്വത്ത് സമ്പാദിക്കാൻ അവകാശമില്ല, അവർക്ക് പിന്നെ അവരുടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ല, അവർക്ക് സ്വർണം ധരിക്കാൻ അവകാശമില്ല, അവർക്ക് അക്ഷരം പഠിക്കാൻ അവകാശമില്ല, അവർക്ക് അക്ഷരം കേൾക്കാൻ അവകാശമില്ല. വേദം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്നാണ്, വേദാന്തം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ അറ്റമെന്ന അർത്ഥം, അതൊന്നും കേൾക്കാനൊന്നും പാടില്ല. ഇങ്ങനൊക്കെ ഒരവസ്ഥയായിരുന്നു. അതിന് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. സാമൂഹ്യമായ ഒരു അന്തസ്സും അവർക്കുണ്ടായിരുന്നില്ല. മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണ്. ഇപ്പൊ നിങ്ങളെ പിന്നെ പി കെ ബാലകൃഷ്ണന്റെ കേരളത്തിലെ ജാതി വ്യവസ്ഥകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് ഈ നായന്മാർക്ക് പശുവിനെ പോറ്റാൻ പോലും അധികാരം ഉണ്ടായിരുന്നില്ല, പശുവിനെ പോറ്റാൻ പോലും അധികാരം ഉണ്ടായിരുന്നില്ല. കാരണം പശു ഗോമാതാവാണ്, ഗോമാതാവിനെ ശൂദ്രന്റെ കൈ കൊടുക്കാൻ പാടില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പം വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെ പോലെയുള്ള ആളുകൾ വന്ന് നായർ സമുദായത്തിനിടയിൽ ഒരു പുതിയ ഉത്ഥാനം ഉണ്ടാക്കി ഇന്നത്തെ നായർ ആക്കി അവരെ മാറ്റി. അതിന് വന്നത്ത് പത്മനാഭനും കേളപ്പനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതൊരു വലിയ ഇങ്ങനെ പടുകൊടിയിൽ നിന്ന് അവരെ എടുത്തുകൊണ്ടുവരിക എന്നുള്ള അവർക്ക് സാമൂഹ്യമായ ഒരു അവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈഴവരാണ്, പഞ്ചമൻ വിഭാഗത്തിൽപ്പെട്ട ചാതുർ വർണ്ണത്തിന്റെ 4 വർണ്ണങ്ങൾ, അത് ആ വർണ്ണത്തിൽപ്പെട്ട വർണ്ണാശ്രമ ധർമ്മത്തിന് പുറത്തു കിടക്കുന്നവരാണ് ചണ്ടാലന്മാർ, പഞ്ചമന്മാർ എന്നൊക്കെ പറഞ്ഞു. അതിലെപ്പെട്ട ഈഴവന്മാരും മറ്റേ ഈ പുലയന്മാരും അർജുനങ്ങളൊക്കെ അവരെ പറ്റി പറ, അവർ മനുഷ്യരല്ലല്ലോ. ഇവരെ മനുഷ്യന്റെ ഗണത്തിൽപ്പെടുത്തി, നായരെ മനുഷ്യന്റെ ഗണത്തിലൊക്കെ പെടുത്തിയിട്ട് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനല്ല, അവനെ കാണാനേ പാടില്ല. ഈ പഞ്ചമന്മാരെ കാണാനേ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളവരെ 70 അടി ദൂരെ നിൽക്കണം. ഈഴവന്റെ 70 അടി എഴുതുവെക്കണം. ഈ നമ്പൂരൻ്റെ ആണെന്നെങ്കിൽ നമ്പൂരിനെ അടിയൊന്നുമില്ല, കാണാനേ പാടില്ല, ദൃഷ്ടിയിൽ തന്നെ പെടാൻ പാടില്ല. ഒരു പൗരാവകാശം, മനുഷ്യ സ്വാതന്ത്ര്യം, മൃഗങ്ങൾക്ക് പോലും, മൃഗങ്ങൾക്ക് നടന്നു പോകാൻ കഴിയുന്ന വഴിയിൽ കൂടി പോലും അവർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്ന കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം അതിന് അങ്ങനെ വന്നതാണ്. വൈക്കം സത്യാഗ്രഹം വൈക്കത്തമ്പലത്തെ കയറി ഈഴവന് പൂജ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല, അതിപ്പം കിട്ടിയിട്ടില്ല. അവിടെ ഗാന്ധിജി ഒന്ന് സത്യാഗ്രഹം ചെയ്ത് വൈക്കത്തമ്പലത്തിന് മുമ്പുള്ള വലിയ നാഷണൽ ഹൈവേ 30 അടി വീതിയുള്ള റോഡ്, ആ റോഡിൽ കൂടി പൂച്ചക്കും എരുമക്കും ഊത്തിനും എല്ലാം നടക്കാവുന്ന ആ വഴിയെ കൂടി ഈഴവൻ നടന്നുകൂടാ, വഴി നടക്കാൻ പാടില്ലായിരുന്നു.
അവിടുത്തെ വലിയ എല്ലാ ജാതിക്കാർക്കും നടക്കുക. 65-70% ഏഴുവരുണ്ടായിരുന്നു ആ നാട്ടിൽ വൈക്കത്ത്. പക്ഷെ അവിടുത്തെ പ്രധാന വീതിയിൽ കൂടി നടക്കാൻ വെള്ളതായിരുന്നു അവകാശം. ആ സാമൂഹ്യമായ അങ്ങേയറ്റത്തെ ദുരവസ്ഥ. അതുപോലെ തന്നെ ഈഴവനും അങ്ങനെ ഈ ഹരിജനങ്ങളും അങ്ങനെ തന്നെ. അവനും ഇങ്ങനെ മഹാൻ മഹാത്മാ അയ്യങ്കാളിയൊക്കെ ഹരിജനങ്ങളെ ഉദ്ധരിക്കുന്ന കാലത്ത്, ഉദ്ധരിക്കാൻ പുറപ്പെടുന്ന കാലത്ത് ഹരിജന പുഴുക്കളെ പോലെ ജീവിച്ചവരായിരുന്നു. പുഴുക്കളെ പോലെ ജീവിച്ചു. അവരുടെ നവോത്ഥാനത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ വിനീതമായ അഭിപ്രായം ആ ഒരവസ്ഥ, സാമൂഹ്യമായ ജീർണം, സാമൂഹ്യമായിട്ടുള്ള എന്താ പറയാ, ഒരു ഒരു ഇങ്ങനെയുള്ള ഒരു നഷ്ടപ്പെട്ട സാമൂഹ്യമായ അന്തസ്സ് നഷ്ടപ്പെട്ട ഒരു കാലം മുസ്ലിംങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ആധുനിക വിദ്യാഭ്യാസം ഉണ്ടായില്ല, അത് ശരിയാണ്. ആധുനിക വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയില്ല, അത് അവർ ശരിയാണ്. ആധുനിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം അറിയില്ല. അവർക്ക് അറബി മലയാളം അറിയില്ലേ? അറബി മലയാളം അറിയാത്ത ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നോ? ആണവിടെ നിൽക്കട്ടെ, പെണ്ണുണ്ടായിരുന്നു. മുഹിദീം മാലിയും നഫീസത്ത് മാലിയൊക്കെ ഓതാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉമ്മാമാക്കവർ അറിയാം. നഫീസത്ത് മാലിയൊക്കെ അത് ഇങ്ങനെ നോക്കിയിട്ട് അറബി മലയാളം നോക്കിയാൽ ഖുർആൻ ഓതൂലേ രാവിലെ? എല്ലാ പെണ്ണുകളും ഓതൂലേ രാവിലെയും പിന്നെ സ്വഭിസ്കരിച്ച പാട്? അത് അക്ഷരല്ലേ? മലയാള അക്ഷരം ഇല്ലെന്നുള്ളൂ. മറ്റ് അറബി അക്ഷരവും അറബി മലയാള അക്ഷരം അവർക്കറിയാമായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഭരണാധികാരം ഉണ്ടായിരുന്നു. ഭരണാധികാരി വർക്കാണ് അത്. ഇവിടെയും ടിപ്പു സുൽത്താനൊക്കെ ഭരിച്ചിരുന്നു, അറക്കല ബീവി ഉണ്ടായിരുന്നു. ഇവിടെയും ഭരണാധികാരത്തിന്റെ അരികെ പറ്റി ജീവിച്ചവരാണ്. മുഗൾ ചക്രവർത്തിമാരൊക്കെ ഭരിക്കുന്നുണ്ടായിരുന്നു ആ കാലത്ത്. വടക്ക് അങ്ങ് വിദേശത്തെ സുൽത്താൻമാരും രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെ ഒക്കെ ഒരു സമുദായം എന്നുള്ള ഒരു അന്തസ് ഉപബോധം എടുത്തിട്ടുണ്ടായിരുന്നു. അടിമകളെ പോലെ ജീവിച്ചിട്ടില്ല അവര്. മറ്റവർക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടോ? ഒരു അധികാരം ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ജാതി വിഭാഗങ്ങൾക്ക് ഒരു അധികാരം, ഒരു വില്ലേജ് ഇല്ലെ അധികാരം പോലും ഇല്ലല്ലോ. അധികാരം എന്താന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പൊ ആ സമുദായത്തിൽ നടന്ന അതിന് സമാനമായ രീതിയിൽ ഉള്ള നവോത്ഥാനം നമ്മുടെ സമുദായത്തിൽ നടന്നതെന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യ ഭംഗിക്ക് പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ചില പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ പരിഷ്കരണ പ്രവർത്തനം, ഒന്നാമത്തെ ഖുർആനും ഹദീസും നമ്മളെ കയ്യിലുള്ള കാലത്തിലാവും. അത്ര എത്ര സുന്നികൾ വിചാരിച്ചാലും അത്ര താഴോട്ടൊന്നും പോവില്ല. ഒരു ലിമിറ്റ് വരെ പോവും, അവിടുന്ന് ഖുർആൻ തടയും. ഒരു ലിമിറ്റ് വരെ അതപ്പതിക്കുന്നില്ല. ആയത്ത് അങ്ങോട്ട് തഴുമ്പോ ഖുർആൻ ഉണ്ട് അവിടെ, അവിടെ അവിടെ പിടിച്ചു നിൽക്കും. അപ്പൊ മുസ്ലിംങ്ങളുടെ പരിഷ്കരണവാദികൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇവർ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള മാത്രമേ. ഇസ്ലാമിന്റെ ആചാരങ്ങളിൽ നിന്നും ഒക്കെ ബഹുദൂരം അടന്ന് അനാചാരങ്ങളും ഒക്കെ ഇങ്ങനെ ഒഴുകുന്ന അവസരത്തിൽ അതിൽ നിന്ന് തിരിച്ചവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഒരു പരിഷ്കരണ ശ്രമം അല്ലാതെ നവോത്ഥാനം എന്ന് പറയുന്ന പരിജനങ്ങൾക്കിടയിൽ നടന്ന പോലെ പിന്നെ നായന്മാർക്കിടയിൽ ശൂദ്രന്മാർക്കിടയിൽ നടന്ന പോലെയുള്ള അതേ അർത്ഥത്തിൽ നടന്നു എന്ന് പല ആളുകളും അതേ അർത്ഥത്തിൽ ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലായ്മ എനിക്ക് തോന്നുകയാണ്. അതിപ്പോ നിങ്ങളുടെ മുമ്പാൽ ഞാനിപ്പറയുന്നൊരു പക്ഷെ ഒരു മണ്ടത്തരം കൊണ്ട് പറയുന്നതായിരിക്കാം, എന്നാൽ അങ്ങനെ തോന്നുന്നത് പിന്നെ പറയാതിരിക്കാൻ ദവാഹമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പറയുകയാണ്. ഏതായിരുന്നാലും ഇസ്ലാമിക് സെമിനാർ എന്ത് കേട്ടപ്പോ ഞാൻ മുമ്പ് ഇതിന്റെ ജനാബ് ടി പി കുട്ടിയാം സാഹിബ് ഒക്കെ നടന്ന ഉള്ള കാലത്ത് ഗംഭീരമായ രീതിയിൽ ഇസ്ലാമിക് സെമിനാർ നടത്തുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇതല്ലേ? കുറച്ചു കാലം അതില്ല, കുറച്ചു കാലത്തെ പിന്നെ അവധി അതിനുശേഷം രണ്ടാമത് വീണ്ടും ഇസ്ലാമിക് സെമിനാർ. ആ ഇസ്ലാമിക് സെമിനാറൊക്കെ പിന്നെ തലശ്ശേരിയിലൊക്കെ നടന്നു. ഞാനതിന്റെ എല്ലാ സെമിനാറിനും പകർത്താണ്. ഒക്കെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു 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 എന്തോ ഒരു പുതിയ, അതിനാൽ വേണ്ട നവോത്ഥാനം എന്നൊക്കെ പറയേണ്ട അതാണ്. ഒരു വല്ലാത്ത എന്തൊരു ഉണർവാണെന്ന് കണ്ടത് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും. അത് ഇപ്പൊ മുജാഹിദിന്റെ ഒരു ആഭിമുഖ്യത്തിലേക്ക്, അതങ്ങനെ മുജാഹിദ് ശൂന്യം എല്ലാ വിഭാഗം ആൾക്കാരെയും സംഘടിപ്പിച്ചുള്ള പിന്നെ അന്ന് ടി പി കുട്ടിയാം സാഹിബിന്റെ അന്യാദൃശ്യമായ നേതൃപാടവത്തിൽ നടന്നിരുന്ന ഒന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മളെ കേരളത്തിൽ ഉണ്ടായ ഒരു സംഘടനയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി, എം എസ്. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരെയും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെയും മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ പ്രവർത്തകന്മാരെയും മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെയും എല്ലാം ഒരുമിച്ച് നിർത്തി ഒരൊറ്റ പിന്നെ ഒരു ഒരു കുടക്കീഴിൽ ഇവരെല്ലാം ഇരുത്തി എന്നുള്ളതാണ് കേരള ഇസ്ലാമിക് സെമിനാറിന്റെ വളരെ വലിയ ഗൗരവാഹമായ ഒരു ഒരു പ്രതിചിന്ത എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന്റെ അതിൽ നിന്ന് അതിന്റെ ഊഷ്മാവിൽ പൊട്ടി വിരിഞ്ഞിട്ടുള്ള ഒരു 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 സൂനം, ഒരു കുസുമമായിട്ട് നമുക്ക് പിന്നെ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി
അതിനെ കാണാൻ കഴിയും. മീസൊക്കെ വലിയ വളർന്ന് വലിയ പന്തല ഒരുപാട് വലിയ പ്രസ്ഥാനമായിട്ട് മാറി, പക്ഷെ അതിനൊക്കെ പ്രചോദനം കിട്ടിയത് ആ ഇസ്ലാമിക് സെമിനാറായിരുന്നു. പിന്നെ എന്തോ നിർഭാഗ്യവശാൽ അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു പോയി. രണ്ടാമത് ആ ഇസ്ലാമിക് സെമിനാർ പിന്നെ പുനർജനിച്ചു കാണുന്നതല്ല. അങ്ങേയറ്റ സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയും അതിന്റെ പ്രയോക്താക്കളായ ആളുകളോട് എനിക്കുള്ള അങ്ങേയറ്റത്തെ കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയും ഇവിടെ ആദരിച്ചെന്നുള്ള കൃതജ്ഞത അത് വേറെയും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാം 2006 മുതൽ എല്ലാ വർഷങ്ങളിലും അക്കാദമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സംഘടിപ്പിച്ചു വരുന്ന ദ്വിദിന ഇസ്ലാമിക് സെമിനാറിൽ ചരിത്ര പണ്ഡിതർക്ക് നൽകിയിട്ടുള്ള ആദരവിൽ ഏറെ പ്രൗഢമായി നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ച MI തങ്ങൾക്ക് കൃതജ്ഞത, MC വടകര അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 5:30 ഈ സെഷൻ അവസാനിക്കുന്നതും ശേഷം ഈ സ്ഥലത്തെ കാണാനും അറിയാനും അനുഭവിക്കാനുമുള്ള അവസരം പ്രതിനിധികൾക്ക് നൽകുന്നതാണ് എന്നത് വളരെ വിനയപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ചരിത്ര പണ്ഡിതനായ പരപ്പിൽ മുഹമ്മദ് ഗോയ സാഹിബിനോട് ആദരപൂർവം അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ സാർ, സ്റ്റേജിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, പ്രസംഗിക്കാൻ ഞാൻ അധികം പോകാറില്ല, എനിക്ക് അതിനൊരു പരിചയവും ഇല്ല. എങ്കിലും ഈ സ്വീകരണത്തിന് ഒരു മറുപടി നന്ദി പറയണം എന്നുള്ളത് കൊണ്ട് ഏതാനും വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവരൊക്കെ പറഞ്ഞ ഒരു ചരിത്രകാരനല്ല എന്നുള്ളതൊരു സത്യമാണ്, അത് ഭയങ്കര സത്യമാണ് അല്ല എന്നുള്ളത്. അതിന്റെ ഏരിയത്തിൽ കൂടി കൂടി പോയിട്ടില്ല എന്നുള്ള വേണമെങ്കിൽ വേറെയും പറയാം. പക്ഷെ ഞാൻ ഒരു ചരിത്ര അന്വേഷകനാണ്, അത് ഞാൻ സമ്മതിക്കും. അത് അതിപ്പോ ഞാൻ 8 എന്റെ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മലബാറിനും കൂടി ആസ്ഥാനമായ കോഴിക്കോടിന്റെ ചരിത്രം മലബാറിനും കൂടി ചരിത്രമായിരുന്നു. ആ 8 ആ കാലഘട്ടത്തിൽ സർവകലാശാലയിൽ ഞാനിങ്ങനെ ഈ വലിയ പ്രൊഫസർമാരെയും ആമസായം പോലുള്ള വലിയ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കയറി ഇറങ്ങി ഗവേഷണപരമായിട്ട് എൻ്റെ എല്ലാ ഒഴിവ് സമയങ്ങളും അങ്ങനെ ചെലവഴിക്കുന്ന കാലത്ത് നമ്മളെ പരേതനായ ഇബ്രാഹിം സാർ ഉണ്ടായിരുന്നു, ചരിത്രത്തിലെ റീഡറായിരുന്നു, ചരിത്ര ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം MGSഉം ഞാനും ഒക്കെ അങ്ങനെ എപ്പോഴും ഞാൻ സംസാരിക്കുമോ ഇതിനെപ്പറ്റി ഇങ്ങനെ സാധാരണ നിലയിൽ സംസാരിക്കുമോ പിന്നെ ആശയങ്ങൾ കൈമാറുകയൊക്കെ ചെയ്യുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ അധ്വാനിക്കുന്നുണ്ടോ, ഇവിടെ കുറെ ഡോക്ടർമാരില്ലേ ഇതിലൊക്കെ ഇതെടുത്തേ, അപ്പം അവർക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊരു ചിന്തയില്ലാതെ നീ അന്വേഷണമൊക്കെ ഇങ്ങനെ നടത്തുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോ പറഞ്ഞു, ഇവിടെ നമ്മൾക്ക് ഇല്ലാത്തത് ഈ ചരിത്ര അന്വേഷകരാണ്, നീ ചെയ്യുന്നത് അതാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്നെ ആശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അമസുട്ടായും പോലെയുള്ള ആളുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പ്രധാന സോഴ്സ് കോഴിക്കോട്ടെ ഒരു വലിയ പുരാതന പള്ളിയായ പോർച്ചുഗീസുകാർ ആക്രമിച്ച മിസ്കാൽ പള്ളിന്റെ 3rd, അത് 7 5 ഇപ്പൊ ഉള്ളത്, അതിന്റെ 4th തട്ടില് ഒരു 4-5 ട്രക്ക് പെട്ടിയിൽ 200 കടലാസുകൾ പൂർവികരായ കാസിമാർ ശേഖരിച്ചത് എനിക്ക് ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. അതായിരുന്നു ചരിത്രത്തിന്റെ ആദ്യത്തെ അടിസ്ഥാന ശില എന്റെ പുസ്തകത്തിന്റെ. അത് ഞാൻ മാസങ്ങളോളം പള്ളിയിലിരുന്ന് വേണമെങ്കിൽ ഒരു കൊല്ലത്തോളം തന്നെ ആ സിറോക്സ് എടുക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് നിരാശ ഉണ്ടായ ഒരു കാര്യം, എൻ്റെ പുസ്തകം ഞാൻ സമർപ്പിച്ചത് ഒരു ആയിഷക്കാണ്, എൻ്റെ വാപ്പ ഒരു അറബിക് ലെക്ചറായിരുന്നു സാമൂരി കോളേജിൽ, അദ്ദേഹത്തിനല്ല, എൻ്റെ ഉമ്മക്കല്ല, കുടുംബത്തിലെ ആർക്കല്ല, ഏതോ ഒരു അജ്ഞാതമായ ആയിഷക്കായിരുന്നു. അതായത് വെള്ളിയാങ്കല്ലിൽ പോർച്ചുഗീസ് ഭടന്മാർ ബലാത്സംഗം ചെയ്ത് കടലിൽ എറിഞ്ഞ ആയിഷയെക്കുറിച്ച്, യേശുവിനെ പേടിയുണ്ടായിരുന്ന ഒരു സോൾജർ അയാളെ കല്ലിൽ കെട്ടിയിട്ട് ചങ്ങലൊക്കെ ബന്ധിച്ച് 9 8 ബലാത്സംഗം ചെയ്യുകയും, ഒരാൾ ഇതൊക്കെ ക്രൂരത കണ്ട് അയാളെ ദ്രാദ്രോദ്യോഗസ്ഥ ചുമത്തി ലിസ്ബണിലേക്ക് അയക്കുകയും ചെയ്ത ആ സോൾജർ എഴുതിയ ഒരു കവിതയാണ് ആയിഷ. ആ കാളരാത്രിയെയും അവളുടെ ആ പരിഭവങ്ങളെയൊക്കെ കുറിച്ചിട്ട്. പക്ഷെ നമ്മൾ ആ നമ്മളെ ആയിഷയെ
നമുക്ക് വിസ്മരിച്ച് അറിഞ്ഞല്ല എന്നറിയാം. അതൊരു പോർച്ചുഗീസ് ആഫ്രോ ഏഷ്യൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന ഒരു പിന്നെ ക്രിസ്റ്റില എന്ന് പറഞ്ഞ ഒരു പോർച്ചുഗീസ് വനിതയിൽ നിന്നാണ് ഈ ആയിഷയെ അറിയുന്നത്. അപ്പോൾ ഭാഗ്യവശാൽ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞെങ്കിലും എൻ്റെ ആദ്യത്തെ എഡിഷൻ 1992 ഇറങ്ങുന്നവരെ ഈ ആയിഷയുടെ കാവ്യം ലഭിച്ചിരുന്നില്ല. ആയിഷയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ശേഖരിക്കുകയും അത് ഞാൻ മുഖപരമായി സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ കവിത എനിക്ക് കിട്ടിയില്ല. എൻ്റെ രണ്ടാമത്തെ എഡിഷൻ സെക്കൻഡ് എഡിഷൻ കഴിഞ്ഞ് ഒരു വർഷം മുമ്പ് ഇറങ്ങിയപ്പോഴും 4-5 മാസം മുമ്പ് ഇറങ്ങിയപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗോവ പോർച്ചുഗൽ ഒക്കെ പല നിലക്കും പല ഇതിലും അന്വേഷണങ്ങൾ നടത്തിയിട്ടും എൻ്റെ അന്വേഷണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ കവിത കിട്ടാതെ കിട്ടും ഇൻഷാല്ലാഹ് എന്നുള്ള ഒരു ആശയമാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ ചരിത്രത്തിലെ നിരാശ. പിന്നെ മക്തിത്വങ്ങളെ കുറിച്ചാണ് ഒരു വാക്ക് പറയുന്നത്. മക്തിത്വങ്ങൾ പിന്നെ എമ്മൈതങ്ങൾ പറഞ്ഞ മാതിരി സത്യത്തിൽ ശ്രേഷ്ഠ മലയാളത്തിന് ഇപ്പം കൊട്ടി ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്നുമാണ്. ഇനി പോട്ടെ, എല്ലാവരും അല്ലെങ്കിൽ നമ്മളെ മുസ്ലിങ്ങളെ ഒരു ഉപജ്ഞാതാവ് എന്നെങ്കിലും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു മക്തിത്വങ്ങൾ. അദ്ദേഹം 1905 കോഴിക്കോട്ട് വന്ന് പത്രം തുടങ്ങി. തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ട് ഒരു പത്രം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആ ചരിത്രം ഞാൻ എൻ്റെ പുസ്തകത്തിൽ മക്തിത്വങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ മക്തിത്വങ്ങളെ കുറിച്ചുള്ള രണ്ടാമതൊരു കാര്യം സ്പർശിക്കാൻ എനിക്ക് തോന്നിയത്, മക്തിത്വങ്ങളെ ചരിത്രം വായിച്ചപ്പം ഒരു രസകരമായ സംഭവം തോന്നിയത്, മക്തിത്വങ്ങൾ സാധാരണ മാനേജറിൻ്റെ ചുറ്റും വൈകുന്നേരം നിന്നിട്ട് ഈ ക്രിസ്ത്യാനികളെ പ്രസംഗം ഉണ്ടല്ലോ, ഏഷോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അവരിങ്ങനെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് പ്രസംഗിക്കുമ്പോൾ മക്തിത്വങ്ങളൊക്കെ കേട്ടിരിക്കും. ഒരു ദിവസം ഒരു പാതിരി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ CSI കത്രീനാറിന്റെ മുമ്പിൽ വെച്ചിട്ട് മക്തിത്വങ്ങൾ ചോദിച്ചു, എല്ലാ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പിന്നെ പറയുന്ന നിങ്ങളെ ദൈവം സർവ്വവ്യാപിയാണല്ലോ, അപ്പൊ ഞാൻ ഇവിടെ മൂത്രമൊഴിക്കുന്നു ചോദിച്ചു അച്ഛന്. ദൈവത്തിന്റെ മുകളിലായി പോലെ മൂത്രം. മക്തിത്വങ്ങൾ പറഞ്ഞ എന്റെ ദൈവം എന്ന് പറഞ്ഞത് സർവ്വവ്യാപിയാണ്, ഞാൻ പറയുന്നതൊക്കെ കേൾക്കും, അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കണില്ല. അപ്പൊ ഈ സർവ്വവ്യാപി ആവുമ്പോൾ ഭൂമിയിൽ എല്ലാ തരത്തിലും ദൈവം ഉണ്ടാകുമ്പോൾ ദൈവത്തിന് മുകളിലായിരിക്കുമല്ലോ നമ്മൾ മൂത്രം ഒഴിക്കാന്നുള്ളത്. അപ്പൊ മക്തിത്വങ്ങൾ എടുത്ത വഴിക്ക് പറഞ്ഞ് ഞാൻ കുരിശിന്റെ മുകളിൽ ഒഴിക്കും, നിങ്ങൾക്ക് പാവനമായിട്ട് അവിടെ ഉള്ള അവിടെ എന്തായാലും ദൈവം ഉണ്ടാവില്ലല്ലോ, അപ്പൊ കുരിശുണ്ടാവും, ആ കുരിശ് നിങ്ങൾക്ക് പാവനമാണ്, എനിക്ക് മൂത്രം ഒഴിക്കാൻ അതാണ് ഒരു സ്ഥലമുള്ളത് എന്ന് പറഞ്ഞ് അത്രയും ഈ ഇസ്ലാമിക വിജ്ഞാനത്തെ പിന്നെ എന്താണ് പിന്നെ ഉത്ഭുതമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മക്തിത്വങ്ങളെ സ്മരിക്കാൻ ഏതായാലും ഇങ്ങനെ ഒരു സെമിനാറ് ഉചിതമായി എന്നെനിക്ക് തോന്നുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ ഈയിടെ സ്പെയിനിൽ പോവേണ്ടായി. യൂറോപ്പിലെ ഒരു പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഫ്രാൻസ് കൂടാതെ സ്പെയിനും കാണും. സ്പെയിൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കാരണം 820 വർഷം മുസ്ലിമുകൾ ഭരിച്ച ഒരു നാടായിരുന്നു സ്പെയിൻ. അന്തലൂസിയ എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ഈ അന്തലൂസിയനെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരതിനെ മെറണ്ടാടാക്കിയിട്ട് മാറ്റിയിട്ട് പുതിയ സിറ്റി ഉണ്ടാക്കിയിട്ട് അതിനെ അപ്പടി ചരിത്രം കളയാതെ വെച്ചിട്ടുണ്ട്. ദുഃഖകരമായ ഒരു കാര്യം, 10 പള്ളിയിൽ 9 ചർച്ച. ഒരു പള്ളി മാത്രം ഞാൻ കോരിത്തരിപ്പോട് നോക്കിയപ്പോൾ അത് മ്യൂസിയമാണ്. 10 പള്ളിയിൽ 9. ലോകത്തിലെ ഏറ്റവും വലിയ കുബേരന്മാർ ജീവിച്ചിരുന്ന ഈ സ്പെയിനിൽ, അതായത് അന്തലൂസിയയിൽ, മുസ്ലിങ്ങളെ കച്ചവടം എന്താ സ്പ്രേ, നമ്മുടെ ഫ്രാൻസിനാണല്ലോ സ്പ്രേ വരുന്നത്, സ്പ്രേ അടിക്കുന്ന ഇത്, ആ സ്പ്രേ കയറ്റുമതിയും ഒലീവിന്റെ കയറ്റുമതിയും. പക്ഷേ മുസ്ലിങ്ങൾ താളം തെറ്റി സമ്പന്നര, എന്റെ സമുദായത്തിന് എന്താ സമ്പന്നത വരുന്നതിന് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ സ്പെയിനിൽ സംഭവിച്ചു. മുസ്ലിങ്ങൾക്ക് സ്പെയിൻ നഷ്ടപ്പെട്ടു, ചാൾസ് ഏറ്റെടുത്തു. അപ്പം ഈ ചാൾസ് ഏറ്റെടുത്തില്ല, ഒരു കിങ് മുഹമ്മദിന്റെ കൊട്ടാരത്തിൽ 9600 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാൽ മതിലിന്റെ മുകളിലും അടക്കളയിലും ഈ കിടക്കണ ബെഡ്റൂം എവിടെ തിരിഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, 9500 ഒരു കൊട്ടാരത്തിൽ കൊത്തി വെച്ചിട്ടുള്ള അത് മാത്രമാണ് ചരിത്രമായിട്ട് അവർ വാക്കി വെച്ച്. അപ്പൊ ചരിത്രത്തെ നാറ്റിമറിക്കുന്ന ആഗോളവൽക്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇതൊക്കെ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഈ സ്വീകരണത്തിന് ഞാൻ വരാൻ മുഖ്യമായ ഒരു കാരണം, ആമസ്റ്റർഡാമിൽ എൻ്റെ ഒരു വളരെ കാലത്തെ ഒരു ഗുരുഭൂതനായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൽ നിന്നും ഒരു ഉപഹാരം
ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങിന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഇപ്പം നാട്ടിൽ പോയപ്പോൾ ഇനി ഐ എസ് എമ്മിൻ്റെ മീറ്റിങ്ങിന് പോയി ഓരോ കുടത്തിലാണോ ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിളിച്ചു പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഒരു പ്രബന്ധം അവതരിപ്പിക്കണം, ഒരു ഇസ്ലാമിക് സെമിനാർ വരുന്നുണ്ട്, ചരിത്ര സെമിനാർ വരുന്നുണ്ട് ഈ ഡിസംബർ ലാസ്റ്റിൽ അവരെ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ. അപ്പം ഞാൻ ഷെയ്ഖിനെ പറഞ്ഞു, ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഓരോരുത്തരും ആളാകുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ തോന്നില്ല, പക്ഷേ ഒരു അല്ലാഹു, ഒരു റസൂല്, ഒരു ഖുർആൻ, നമ്മുടെ 72, അതിലിപ്പോ ഒരു എന്റെ വൈഫ് പറയും 69 ആയിരിപ്പം ജിന്ന് വന്നപ്പോ ചോദിച്ചു 69 ആയി, ഇനി എത്ര രണ്ട് ചോദിച്ചിട്ടോട്, ഇപ്പൊ ഏതാണ്ട് അടുത്തായില്ല എന്നുള്ള അർത്ഥത്തിനാണ് അവള് ചോദിച്ചത് എന്നോട്, 69 ആയിലപ്പം ചോദിച്ചു എന്നോട്, എണ്ണീറ്റ് അതിനായിട്ട് പറഞ്ഞു 69 ആണ് ആയില്ലെന്ന്. അപ്പൊ എന്താ നമ്മള് ഈ ഇസ്ലാം എന്ന ഇതിന്റെ നമ്മള് അതിൽ നിന്നൊക്കെ നേരത്തെ എം ഐ പറഞ്ഞ മാതിരി നമ്മൾ മാറി ചിന്തിക്കേണ്ട സെമിനാറുകൾ നടത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് ഈ എം സി 1960 ഈ സി എൻ പിന്നെ ഖുർആൻ പരിഭാഷ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പുറത്ത് എം സി സി അബ്ദുറഹ്മാൻ മലുവിന്റെ നേതൃത്വത്തിൽ നോട്ടീസ് വിതരണം നടത്തിയിട്ട് ഈ ഖുർആൻ കത്തിക്കണം എന്ന് പറഞ്ഞ് സിന്ദാബാദ് വിളിച്ചു. മുജാഹിദ് പ്രസ്ഥാനം രണ്ടായിട്ടില്ല, ഒറ്റ ശക്തമായ ആ രേഖ എന്റെ കയ്യിലുണ്ട്, അത് എനിക്ക് എവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കെ കെ അബ്ദുൽ കരീമിന് മാത്രം ഞാൻ അത് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, മരിച്ചു മരിക്കുന്ന ഒരാഴ്ച മുമ്പാണ് ഞാനത് കൊടുത്തത്. ഇല്ലല്ലേ ആയി ഒരു രേഖ എന്തെങ്കിലും ആലോചിക്കണം. സി എൻ അഹമ്മദ് മൗലവിന്റെ ഖുർആൻ പരിഭാഷ ടൗൺ ഹാളിൽ ഉദ്ഘാടനം പി പി ഉമ്മർപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പുറത്ത് എം സി സി അബ്ദുറഹ്മാൻ മൗലവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നോട്ടീസ് വിതരണം നടത്തിയിട്ട് ഈ ഖുർആൻ വ്യാഖ്യാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തി. അന്ന് 4 ആയിട്ടില്ല, 1 ആണ്. അപ്പൊ ചിന്തിക്കുക, അത്തരം ഇതിലേക്ക് ഐ എസ് എമ്മിന്റെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. സമുദായവും ഇതും ഒക്കെ കുറഞ്ഞ കാലങ്ങളുള്ളൂ നമ്മളിവിടെ, അപ്പം നമ്മുടെ പരീക്ഷണത്തിന് വിട്ടതാണ്. അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത് ഐക്യവും ഇതും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്ന് അഭ്യർത്ഥിക്കുകയും ഐ എം സെം ഇങ്ങനെ ഒരു സ്വീകരണത്തിൽ എന്നെ വിളിച്ചതിന് ഞാൻ അവരോട് നന്ദി പ്രകാശിപ്പിച്ചു കൊടുത്തു. ചരിത്രത്തിലെ പാഠവും പാഠബോധവും തിരുത്തലിനും തിരിച്ചറിവിനും ഉപയുക്തമാകട്ടെ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ പരപ്പിൽ മുഹമ്മദ് ഗോയ സാഹിബിന് കൃതജ്ഞത. നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ചരിത്ര പണ്ഡിതനായ അബ്ദുറഹിം സാർ മങ്ങാടിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എന്റെ സംസാരം അവസാനമായതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ വാചകത്തിന് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പ്രാസംഗികനല്ല, എഴുത്തുകാരനുമല്ല, ചരിത്രകാരനുമല്ല. പ്രൊഫസർ ബഹുമാനപ്പെട്ട കുട്ടശ്ശേരി സാറും എം സിയും എം ഐ തങ്ങളും പരപ്പിലുമൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേരെങ്ങനെ വന്നു പോയതാണ്. പക്ഷേ പരപ്പിൽ തന്നെ പറഞ്ഞതുപോലെ ഞാനൊരു അന്വേഷകനാണ് എന്ന് മാത്രം. ബഹുമാനപ്പെട്ട കെ കെ മുഹമ്മദ് കരീം സാഹിബിൻ്റെ കൂടെ ഞങ്ങൾ 10-20 വർഷക്കാലം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുണ്ട്. ഇപ്പം ഈ തിരൂരിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം, തിരൂരിൽ ഒരു പരിഷ്കർത്താവ് കേരള മുസ്ലിം മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ച സി സെയ്ദ് അലിക്കുട്ടി മാഷ നാടാണ് തിരൂര്. എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സലാഹുൽ ഇഖ്വാനും അദ്ദേഹത്തിൻ്റെ റഫീഖുൽ ഇസ്ലാമും വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ, മൗലാന ചാലവത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ കരിക്കുലവും സിലബസും സെറ്റിൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച സി സെയ്ദ് അലിക്കുട്ടി മാഷ നാട്, ഖുത്ബ പരിഭാഷയ്ക്ക് വേണ്ടി അന്നത്തെ, പക്ഷേ അവരുടെ പരിഷ്കരണങ്ങളൊക്കെ എടുത്തുചാട്ടങ്ങളോ ഉപരിപ്ലവമോ ഈ പ്രകോപനപരമോ ആയിരുന്നില്ല. ബഹുമാനപ്പെട്ട സെയ്ദ് അലിക്കുട്ടി മാഷ തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്, ഖുത്ബ പരിഭാഷയെ കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്ന ഒരു ശ്രമങ്ങൾ വളരെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ്. ഞങ്ങളെ പള്ളിപ്പുറം ലേഖകൻ ഒരു ലേഖനം എഴുതുന്നു, ഞങ്ങളെ നാട്ടിലെ പള്ളിപ്പുറത്ത് കരിക്കുത്ത് പള്ളിയിലെ ഖുത്ബ മലയാളത്തിലെ ഭാഷയിൽ നിർവഹിക്കുന്നത് കൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നു, അവരെ ശ്രദ്ധിക്കുന്നു,
അവരതിൽ ആകർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പുറം ലേഖനം ഒരു ലേഖനം എഴുതുന്നു. തൊട്ടുടനെ തന്നെ ദക്ഷിണ കർണാടകയിൽ നിന്ന് ഷെറൂരിൽ നിന്ന് ഇബ്രാഹിം ഷെറൂരിന്റെ നേരത്തെ അവിടെ പള്ളിയിൽ അദ്ദേഹം ഒരു കത്തെഴുതുന്നു, ഞങ്ങളുടെ പള്ളിയിലും ഞങ്ങളത് തുടങ്ങിയതിപ്പം ജനങ്ങളിൽ വളരെ മാറ്റം കാണുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാടൂര് സയ്യിദ് കോയക്കുട്ടി ബുഖാരി സാദാത്യങ്ങളിൽപ്പെട്ട പ്രമുഖനായ സയ്യിദ് കോയക്കുട്ടി തങ്ങള് അദ്ദേഹം പറയുന്നു ഇതൊരു അത്യാവശ്യം തന്നെയാണ്, ഞാനും അത് പരീക്ഷിച്ചു നോക്കി. അതുകൊണ്ട് സയ്യിദ് അലിക്കുട്ടി മാഷ് മുന്നിട്ടിറങ്ങി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ പള്ളിയുടെ എൻ്റെ കീഴിൽ എൻ്റെ കാലിയുടെ പരിസരത്ത് വരുന്ന അല്ല എൻ്റെ കാലി സ്ഥാനം ഞാൻ കാലി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന 100 പള്ളികളിൽ ഇത് പ്രാവർത്തികമാക്കാമെന്നും അതിന്റെ ചെലവിലേക്ക് ആവശ്യമായ സംഖ്യയുടെ വൈദ്യുതി ഞാൻ ഏൽക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംരംഭം. അങ്ങനെ കേരളത്തിലുള്ള 40 പണ്ഡിതന്മാര് തുടർച്ചയായി അതിന്റെ ശേഷമാണ് 40 പണ്ഡിതന്മാര് ഒരു ഫത്വ ഇറക്കുന്നതും അങ്ങനെ പരിഭാഷ വരുന്നതും ഒക്കെ സംഭവം നടന്നത്. അങ്ങനെ വളരെ ആസൂത്രിതമായി വളരെ ക്രിയാത്മകമായി വളരെ സമർത്ഥമായി ഒരു പരിഷ്കരണം നടത്തിയിരുന്ന സയ്യിദ് അലിക്കുട്ടി മാഷ് നമ്മുടെ ചരിത്രത്തിലൊന്നുമില്ല. നമുക്കറിയില്ല, നമുക്ക് പലരെയും അറിയില്ല. നമുക്ക് ഉപരിപ്ലവമായി വളരെ എടുത്തുചാട്ടം തങ്ങൾ പറഞ്ഞതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് പുഴയുടെ വെള്ളം ഏതാനും വർഷങ്ങൾ നിലച്ചു പോയിരിക്കുന്നു, വീണ്ടും വരെ നീരൊഴുക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സന്തോഷകരമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നീട് സീസും സനാഉല്ലാ മക്തി തങ്ങള് ഈ തിരൂരുമായി വളരെ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. ഇവിടെ തിരൂരിൽ തൊട്ടടുത്തൊരു പ്രദേശമുണ്ട്, ആൾക്കാരൊക്കെ തിരൂർക്കാരല്ലാന്ന് എനിക്കറിയാം. തൊട്ടടുത്തൊരു പ്രദേശമുണ്ട് കൊടക്കൽ, കൊടക്കൽ ക്രിസ്ത്യൻ മിഷനറി ഹൈസ്കൂളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ മിഷനറി പ്രവർത്തനം വളരെ സജീവമായിരുന്ന സമയത്ത് തിരൂർ പുതിയങ്ങാടി ബി പി വട്ടത്ത് പുതിയങ്ങാടി പള്ളിയിലെ മുദരിസായിരുന്നത് കരിമ്പനക്കൽ കുഞ്ഞുപോക്കിർ മുസ്ലിയാരാണ്. നമുക്ക് കരിമ്പനക്കൽ കുഞ്ഞുപോക്കിർ മുസ്ലിയാരെയും അറിയില്ല, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ ചിലതൊക്കെ കേൾക്കുമ്പം തന്നെയും നമുക്ക് മുൻവിധിയാണ് പലപ്പോഴും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അദ്ദേഹം ഈ കുഞ്ഞുപോക്കിർ മുസ്ലിയാര് നല്ല സാത്വികനായ ശുദ്ധനായ പരിഷ്കരണ ത്വരയുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം സനാഉല്ലാ മക്തി തങ്ങളെ വിളിപ്പിച്ചു, അദ്ദേഹം വന്നു തിരൂരിൽ താമസിപ്പിച്ചു, തിരൂരും പരിസരത്തും പ്രബോധന പ്രസംഗങ്ങൾ നടത്തി, ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തി. പിന്നെ അവരെ വളരെ സമർത്ഥമായി വളരെ സമർത്ഥമാണ് ആ പ്രയോഗങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എല്ലാം. അതും അങ്ങനെയുള്ള ഒരു ബന്ധം സീതാലിക്കുട്ടി മാഷിക്ക് അല്ല സനാഉല്ലാ മക്തി തങ്ങൾക്ക് തിരൂരുമായും ഉണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന നമ്മൾ ചരിത്രം ചരിത്രത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. പക്ഷേ ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അന്വേഷകൻ എന്നുള്ളവർക്ക് നമുക്ക് ചരിത്രബോധം നശിച്ചത് കേരളത്തിന് മൊത്തത്തിൽ ചരിത്രമില്ല, കേരള മുസ്ലിങ്ങൾക്ക് തീരെയുമില്ല, ലോക മുസ്ലിങ്ങൾക്ക് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ശരിയായ ചരിത്രബോധം ഉണ്ടായിരുന്നു. ഇവിടെ ബദ്ര ആയാലും ഉഹദ ആയാലും ഖന്ദഖായാലും പാടി പറയുന്നത് കൊണ്ട് ചരിത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ വശങ്ങൾ പോലും നമ്മുടെ സാധാരണക്കാരന് പരിജ്ഞാനം ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾക്കൊരു പക്ഷെ അറിയില്ല എന്ന് എനിക്കറിയില്ല, ഈ തിരൂരടുത്ത് ചാവക്കാട് വെളിയങ്കോട് പിന്നെ ഷുജായ് മൊയ്ദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മുസ്ലിയാരും മൗലവിയും ഒക്കെ ഇപ്പോഴത്തെ ഫർക്കാണ്, അന്നൊക്കെ മൗലവിയേ ഉള്ളൂ, പക്ഷെ ഇത് എഴുതി പറഞ്ഞു വന്നപ്പോ ഒക്കെ മൗല മുസ്ലിയാരൊക്കെ ആയതാണ്. ഷുജായ് ഷുജായിക്ക് സഫലമാല എന്ന് കേട്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഷുജായ് മൊയ്ദ് മൗലവിക്ക് അദ്ദേഹത്തിന് ഫത്ഹുൽ ഫത്താഹ് എന്നും ഫൈദുൽ ഫയ്യാൽ എന്നും പറയുന്ന രണ്ട് ചരിത്രകൃതികൾ ഉണ്ടായിരുന്നു. അതിൽ ഫത്ഹുൽ ഫത്താഹ് വളരെ ബൃഹത്തായ മൂന്ന് വാള്യമാണ്, ഓരോ വാള്യത്തിലും 700-800 പേജുള്ള വളരെ ബൃഹത്തായ മൂന്ന് വാള്യമുള്ള ചരിത്രഗ്രന്ഥമായിരുന്നു അത്. അതില് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അല്ല സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനിയുടെ ഈ അടുത്ത തുർക്കി ഖിലാഫത്ത് നശിക്കുന്ന അവസരത്തിലുള്ള ഖലീഫയാണ് സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനി. അതുവരെയുള്ള ചരിത്രം വളരെ വ്യക്തമായും സ്പഷ്ടമായും അറബി മലയാളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്നുള്ള ഒരു ചരിത്രം നമുക്കറിയോ? നമുക്കറിയില്ല. നമുക്കിപ്പോഴാണ് കുട്ടിശ്ശേരി മൗലവി ഇറക്കി, അതിനു മുമ്പ് തിരുവിൽക്കാരൻ ആമിന ബക്സിലാളുകാർ ഇറക്കി എന്നുള്ളത് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വളരെ കാലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ അങ്ങനെ ഒരു അറബി മലയാളത്തിലാണ്. അപ്പൊ നമുക്ക് അറബി മലയാളം എന്ന് പറയുമ്പോഴേക്കും ഈ ഇടക്കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴെനിക്കറിയില്ല. ഇപ്പം ഗവേഷകന്മാര് ശരാശരി ഒരാഴ്ച ഒരു 2, 3, 4 ഒക്കെ ആൾക്കാർ തന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. അതിൽ നല്ലതും കൊള്ളാവുന്നതും മോശമായതും ഒക്കെ ഉണ്ട്. എന്തിനെ കുറിച്ച് നമ്മൾ മുൻവിധി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചരിത്രാന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ നാം സ്വീകരിക്കേണ്ടുന്ന ഒരു മാനദണ്ഡം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാല ഈ വളരെ അപൂർവമായ രേഖകൾ
ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കിപ്പോ അടുത്ത് നിങ്ങൾ നമ്മൾ തൊട്ടടുത്താണല്ലോ താനൂര് സ്വാതന്ത്ര്യത്തിന്റെ സെക്രട്ടറി വേണ്ടി പിന്നെ മുഹിമാത്തുൽ മുഅ്മിനീൻ എന്നൊരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. തൊട്ടുടനാന്ത് ശൂന്യം പിന്നെ ബ്രിട്ടീഷ് അനുകൂലികളായ പണ്ഡിതന്മാര് അതിന് മറുപടി എഴുതി. ഒന്നിന്റെ പേര് മഹക്കുൽ ഖിലാഫ എന്നും മറ്റൊന്നിന്റെ പേര് നാദിൽ മസ്മൂൾ എന്നുമാണ്. ഇത് ചരിത്രകാരന്മാർക്കറിയാം, നമ്മളെ മൊത്തത്തിൽ ചരിത്രം. അതിനുശേഷം സെയ്ദ് അലി ബിൻ ആമിൻ മാൻഡാവത്ത് വരികുട്ടി മുസ്ലിയാർ ഇവിടെ പോവുകയും ഉമ്മൽ കുറയിൽ അറബി പത്രങ്ങളിൽ എഴുതുകയും ഒക്കെ ചെയ്ത് ആമിൻ മാൻഡാവത്ത് വരികുട്ടി മുസ്ലിയാർ വളരെ മനോഹരമായ ഒരു മറുപടി എഴുതിയിട്ടുണ്ട്. ആ മറുപടിയുടെ കോപ്പി, അതുപോലെ തന്നെ നേരത്തെ എം സി പറഞ്ഞ സലാ പിന്നെ മാഹിൻ അമദാനി തങ്ങൾ തിരുവിതാംകൂർ പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മെമ്പർ ആയിരുന്നു മാഹിൻ അമദാനി തങ്ങൾ. ആ കാലഘട്ടത്തിലാണ് ആലുവയിൽ 7 ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്ന് അദ്ദേഹം വാങ്ങിയെടുത്തത്. ആ സനാഉല്ലാ മക്തി അല്ല മാഹിൻ അമദാനി തങ്ങൾ അദ്ദേഹം തിരുവനന്തപുരം പ്രജാസഭയിൽ ചെയ്ത ഒരു വലിയൊരു പ്രസംഗമുണ്ട്. അത് അന്ന് മലബാർ ഇസ്ലാം എന്നൊരു പത്രത്തിൽ അത് അച്ചടിച്ചു വന്നിരുന്നു. ഈ മലബാർ ഇസ്ലാമിന്റെയും ഈ ആമിനമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെയും ഈ രണ്ട് ലേഖനം കിട്ടിയത് എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയപ്പോ എടുത്തു കിട്ടിയത് ഒരു സാധാരണ ഒരു മാഷായ ഒരാള് അദ്ദേഹത്തിന്റെ വാപ്പ പണ്ട് കാലത്ത് ആധാരം പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു കടലാസ് നിങ്ങൾ സംസാരിച്ചപ്പോഴ് എന്റെ വാപ്പ ആധാരം പൊതിഞ്ഞു വെച്ച എന്തോ ഒരു കടലാസിന്റെ ഇതുപോലത്തതാണ് നിങ്ങളൊന്ന് വന്ന് നോക്കി എന്ന് പറയുമ്പോഴാണ് ഈ രണ്ട് അമൂല്യമായ രേഖകൾ എനിക്ക് കിട്ടുന്നത്. അത് കിട്ടിയപ്പോഴും കേരളത്തിലെ പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ വന്നു. ഈ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സ്വഭാവം ഉണ്ട്, എല്ലാരും അവരാണ്, നമ്മളൊന്നും അണ്ടർഗ്രൗണ്ടിലാണ്. വളരെ ഖേദകരം എന്ന് പറയാം, കേരളത്തിലിത് അമൃതവാണി കണ്ടെടുത്ത് പ്രസാദനത്തിന് നൽകിയ ഞാനാണ്, കരിമാഷും കൂടെ ഉണ്ടായിരുന്നു, ദിവ്യദീപ്തി പ്രകാശനത്തിന് നൽകിയ ഞാനാണ്, വേറൊരു കുട്ടി ഉണ്ടായിരുന്നില്ല. കുട്ടിച്ചേരി പോലും ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ദീർഘമായി പറയാം, സുന്ദരമായി പറയാം, പക്ഷെ അതിനെ കോപ്പി കിട്ടാൻ വേണ്ടി കുട്ടിച്ചേരി മൗലവി പറയേണ്ടി വന്നു എന്നുള്ളത് മൗലവിനെ നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാരും വരും. ഒരാൾ സമാഹരിച്ചത് രചിച്ചത് അതാർക്കും കൊടുക്കാതിരിക്കാനൊന്നല്ല, പക്ഷെ നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ വീട്ടിലും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങൾ ഇടപഴകുന്ന സ്ഥലത്തും ഒക്കെ ഇങ്ങനെ പഴയ രേഖകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു കടലാസും വെറുതെയല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിൽ ഇപ്പം വളരെ സമഗ്രമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHR. അത് ഞാൻ അതിൻ്റെ ഒരു റിസർച്ച് ഓഫീസറിനും കൂടി നല്ലവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ വ്യക്തമായി ഞങ്ങൾ അവിടെ ശേഖരിക്കുകയും അത് നിങ്ങൾ തിരിച്ചു തരേണ്ടതാണെങ്കിൽ ഞങ്ങൾ സ്കാൻ ചെയ്ത് അത് സൂക്ഷിക്കുകയും ഡിജിറ്റലൈസ് ചെയ്യുകയും അങ്ങനെ സമൂഹത്തിന് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെ ഒരു സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അതിലൊക്കെ സഹകരിക്കണം. ഇത്തരം ഒരു അവസരം നൽകിയതിന് വളരെ ഇതിൻ്റെ സംഘാടകർക്കും ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അഗൈദൈവമാണ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചരിത്ര ഗവേഷണ രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുറഹ്മാൻ സാഹിബിനോടുള്ള കൃതജ്ഞത ആദരപൂർവ്വം അറിയിക്കുന്നു. ഈ സെഷൻ അവസാനിച്ചാൽ ഉടൻ പ്രതിനിധികളായ ആളുകൾക്കുള്ള വിശ്രമ സമയമാണ്. 6:30 തന്നെ അടുത്ത സെഷൻ ആരംഭിക്കേണ്ടതുണ്ട്. സെഷനിൽ സംബന്ധിക്കേണ്ട അതിഥികൾ മുഴുവൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സെഷന് നന്ദി പറയാൻ അബ്ദുൽ ജബ്ബാർ സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സെമിനാറിലെ ശ്രദ്ധേയമായ ഒരു സെഷന്റെ സമാപനം കുറിക്കുകയാണ് ഈ സമർപ്പണം സെഷനില്. അധ്യക്ഷത വഹിച്ച ജാഫർ ബാണിമേൽ ഐസമിന്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സെമിനാറിൽ ഉപഹാര സമർപ്പണം നടത്തിയ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ്, അതേപോലെ ഇവിടെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി, അബ്ദുറഹ്മാൻ മങ്ങാട്, അതേപോലെ എം ഐ തങ്ങ സാർ, എം സി വടകര, പരപ്പിൽ മുഹമ്മദ് കോയ തുടങ്ങി മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മാരിപ്പിന് ശേഷം നവോത്ഥാന സെഷനില് മുഴുവൻ ആളുകളും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. സാമലേ, ഇന്ന് മാരിപ്പ് നമസ്കാരത്തിന് ശേഷം രണ്ട് സെഷനുകളാണ് ഉള്ളത്. ഒന്ന് നവോത്ഥാന സമ്മേളനം, രണ്ട് സർഗനിശ. നവോത്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ മക്തിത്തങ്ങളിലെ പ്രബോധകൻ കെ പി സക്കരിയ, മക്തിത്തങ്ങൾ സംവാദങ്ങളുടെ ചരിത്രം പി എം എ ഗഫൂർ. സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ കെ ടി ജലീൽ MLA. പ്രസ്തുത സെഷന് ശേഷം
ഇസ്ലാമിക ഇസ്ലാഹി മാപ്പിള ഗാനരംഗത്തെ നവോത്ഥാന സ്പർശിയായ ഗാനങ്ങളുടെ അവതരണവും ആസ്വാദനവുമാണ് ചെറിയ മണ്ഡം അബ്ദുൾ റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്യുകയും ഫൈസൽ എളേറ്റിൽ നേതൃത്വം നൽകുകയും അബ്ദുള്ള തിരൂർക്കാട് ഗാനം ആലപിക്കുകയും ചെയ്യുന്ന ഏറെ ആസ്വാദകരമായ സർഗനിശ എട്ടുമണിക്കാണ് ആരംഭിക്കുക. പ്രത്യേകമായ അറിയിപ്പ്, എല്ലാ ജില്ലാ സെക്രട്ടറിമാരും അക്കാദമിയുടെ കൺവീനർ ഡോക്ടർ ഫുഖാർ അലിക്ക് സമീപം എത്തിച്ചേരണം എന്നറിയിക്കുന്നു. ബുക്ക് സ്റ്റാളിന് സമീപത്ത് ഡോക്ടർ ഫുഖാർ അലിയെ എല്ലാ ജില്ലാ സെക്രട്ടറിമാരും കേരള ഇസ്ലാമിക് സെമിനാർ സംബന്ധമായ ചില കാര്യങ്ങളുടെ ചർച്ചയ്ക്ക് എത്തിച്ചേരണം എന്ന് അറിയിക്കുന്നു.